السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا عبده ورسوله وحبيبه وخليله. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا رسول الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. صدق الله مولانا العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. وقال النبي المصطفى محمد صلى الله عليه وسلم يكون في آخر الزمان دجالون كذابون يأتونكم من الأحاديث بما لم تسمعوا أنتم ولا آباؤكم فإياكم وإياهم. لا يضلونكم ولا يفتنونكم. شفيعنا رسول الله. أنت تطلع بيننا في الكواكب بك البدور. بل وأشرف منه يا سيدي خير النبي. أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشافيع الأبطاحي والحبيب العربي. يا سيدي سندي غوثي ويا مددي كلي ظهيرا على الأعداء بالمدد. مجير عرضي وخذ بيدي مدى مددي. خليفة الله في
യാ മുഹ്യിയദ്ദീനി അബ്ദൽ ഖാദിർ ജീലാനി. അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അവൻ്റെ ദീനിനെക്കുറിച്ച് പറയാനും പഠിക്കാനും വേണ്ടി നാം ഇവിടെ ഒരുമിച്ചു കൂടിയത് അല്ലാഹു കബൂലാക്കട്ടെ. ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലുകളിൽ അല്ലാഹു ഇതിനെയും ഉൾപ്പെടുത്തി തരട്ടെ. നമ്മുടെയും മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യമാർ, സന്താനങ്ങൾ, കുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ, ഇഷ്ടജനങ്ങൾ, നമ്മെ സ്നേഹിക്കുന്നവർ, സഹായിക്കുന്നവർ, നമ്മുടെ ഈ പരിപാടി സംഘടിപ്പിച്ച സംഘാടകർ, സഹകാരികൾ, സഹായികൾ, സംബന്ധിച്ചവർ, സംഭാവന നൽകിയവർ എല്ലാവരുടെയും ദോഷങ്ങൾ അല്ലാഹു പൊറുത്തു തരട്ടെ. പ്രയാസങ്ങളെ ദൂരീകരിക്കട്ടെ. വിഷമങ്ങൾ അകറ്റിത്തരട്ടെ. നമ്മെയും നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയവരെയും, പ്രത്യേകിച്ച് ഈ മഹല്ലത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ വിശ്വാസികളെയും നാളെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇസ്ലാം വിശ്വാസം ദർശനം എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ച് കേരളത്തിലെ എല്ലാ സോൺ തലങ്ങളിലും നടത്തുന്ന ആദർശ സമ്മേളനമാണ് ഈ രണ്ടു മാസങ്ങളിലായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഇസ്ലാം അല്ലാഹുവിൻ്റെ മതമാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉൾപ്പെടെയുള്ള പ്രവാചകന്മാരിലൂടെയാണ് അല്ലാഹു ഇസ്ലാം മതത്തിൻ്റെ സന്ദേശങ്ങൾ നൽകിയിട്ടുള്ളത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കു ശേഷം സ്വഹാബികൾ, താബിഉകൾ, തബഉ താബിഉകൾ, മദ്ഹബിൻ്റെ ഇമാമുമാർ, മറ്റ് അയിമ്മത്തുകൾ, സച്ചരിതരായ മുൻഗാമികൾ ഉൾപ്പെടെ പൂർവീകരായ മഹാത്മാക്കൾ, അവർ തലമുറകളിലൂടെയായി നമ്മിലേക്ക് എത്തിച്ചു തന്ന മഹത്തായ ആദർശങ്ങളാണ്, ആശയങ്ങളാണ് പരിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നത്. ഈ പാരമ്പര്യ വിശ്വാസ ആചാര കർമ്മങ്ങൾക്ക് തന്നെയാണ് അഹ്ലു സുന്ന വൽ ജമാ അല്ലെങ്കിൽ സുന്നത്ത് ജമാഅത്ത്, സുന്നി എന്നും പറയുന്നത്. സഹോദരങ്ങളെ, ഇതിന് സമാന്തരമായി, അഹ്ലു സുന്ന വൽ ജമാഅത്തിന് സമാന്തരമായി രംഗത്ത് വന്നിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ് സലഫി അല്ലെങ്കിൽ മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി, വഹാബി, പേര് എന്തു പറഞ്ഞാലും ഈ ഇത്തരം ആശയങ്ങളൊക്കെ പാരമ്പര്യ ഇസ്ലാമാകുന്ന അഹ്ലു സുന്ന വൽ ജമാഅത്തിന് സമാന്തരമായി രംഗത്തു വന്നിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ്. ആ പ്രസ്ഥാനങ്ങൾ ഈ സമൂഹത്തിലുണ്ടാക്കിയ കുഴപ്പങ്ങളും നാശങ്ങളും ദുരന്തങ്ങളും സമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്നതാണ് ഈ ആദർശ സമ്മേളന ക്യാമ്പയിനിൻ്റെ ഭാഗമായി പ്രസ്ഥാനം ഉദ്ദേശിച്ചിട്ട് ഉള്ളത്. അഹ്ലു സുന്ന വൽ ജമാഅത്താകുന്ന പാരമ്പര്യ ഇസ്ലാം, ആ ഇസ്ലാമിക ആശയങ്ങൾ പ്രമാണങ്ങളിൽ അധിഷ്ഠിതമാണ്. അതിനൊക്കെ പുറമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ദീന് പഠിച്ച സ്വഹാബികൾ, താബിഉകൾ, തബഉ താബിഉകൾ ഉൾക്കൊള്ളുന്ന പൂർവീകരായ മഹാത്മാക്കളുടെ പിന്തുണയും അവർക്കുണ്ട് എന്ന കാര്യം നമുക്ക് പറയേണ്ടതില്ല. ഏത് കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചാലും നമുക്ക് ബോധ്യപ്പെടും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പാരമ്പര്യത്തെ പുറങ്കാലുകൊണ്ട് ചവിട്ടി വധിച്ച് അഹ്ലു സുന്ന വൽ ജമാഅത്താകുന്ന വിശ്വാസികളെ മുഴുവനും കാഫിറും മുശ്രിക്കുമാക്കി മുദ്ര കുത്തിയിട്ടുള്ള ആളുകളാണ് കേരളത്തിലെ കപട നവോത്ഥാനവാദികളായി രംഗത്ത് വന്നിട്ടുള്ള മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിയും എന്ന വസ്തുത നമ്മളൊക്കെ മനസ്സിലാക്കിയവരാണ്. അതിൻ്റെ ഭാഗമാണ് മുസ്ലിമീങ്ങൾ പാരമ്പര്യമായി അംഗീകരിച്ചു കൊണ്ടിരിക്കുന്ന
ഓർമ്മകളെ ഉത്തേജിപ്പിക്കുന്ന മൗലിദുകൾ മാലകൾ ബൈത്തുകൾ ഉൾപ്പെടെയുള്ള മഹാത്മാക്കളുടെ കീർത്തനങ്ങളെ നിഷേധിക്കുകയും അല്ല അത് ചൊല്ലുന്നവരെ കാഫിറാക്കുകയും ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവണത അതാണ് വല്ലപ്പുഴയിലും നമ്മൾ കണ്ടിട്ടുള്ളത്. മുസ്ലിമീങ്ങൾ നിരാക്ഷേപം നടത്തി വരുന്ന മംഗൂസ് മൗലിദ്, അതുപോലെ കുതുബിയത്ത് ഉൾപ്പെടെയുള്ള സുഹൃതങ്ങൾ, പ്രിയപ്പെട്ടവരെ, അതിനെ ഇല്ലായ്മ ചെയ്യാനും ശിർക്ക് വൽക്കരിക്കാനും വേണ്ടി ഇവിടെ കിണഞ്ഞ് ശ്രമങ്ങൾ നടത്തുകയുണ്ടായി. അൽഹംദുലില്ലാ, കഴിഞ്ഞ അഹ്ലു സുന്നൽ ജമാഅത്തിന്റെ സുന്നി മുഖാമുഖത്തോട് കൂടി അത്തരം കുൽസിത ശ്രമങ്ങളെ കയ്യോടെ പിടികൂടുകയും ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അതിന്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്തു. അള്ളാഹു കബൂലാക്കട്ടെ. ഞാൻ പറയുന്നത്, ആ പരിപാടിയിൽ നമുക്കറിയാവുന്നത് പോലെ ആ പുത്തൻവാദികൾ ഉന്നയിച്ചിട്ടുള്ള എല്ലാ വിഷലിപ്തങ്ങളായ ആശയങ്ങളുടെയും മുഖമൂടി വലിച്ചു കീറി യഥാർത്ഥ ആശയം എന്താണെന്ന് ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ആ അതിൽ വിരളി പൂണ്ടവരാണ് ആ ജാള്യത മൂടിവെക്കാൻ വേണ്ടി ഇവിടെ വീണ്ടും ഒരു പരിപാടി വെച്ച് ജനങ്ങൾക്കിടയിൽ പരിഹാസ്യരായിട്ടുള്ളത്. അൽഹംദുലില്ലാ, അത് കേട്ടവർക്കും അത് കണ്ടവർക്കും അതിൻ്റെ യാഥാർത്ഥ്യം അറിയാൻ സാധിക്കുന്നതാണ്. സഹോദരങ്ങളെ, ഞാൻ അതിൻ്റെ ആമുഖങ്ങളിലേക്കും വിശദീകരണങ്ങളിലേക്കും ഒന്നും കടക്കുന്നില്ല. വളരെ സുപ്രധാനമായ ചില കാര്യങ്ങൾ എനിക്കിവിടെ പറയാനുണ്ട്. കഴിഞ്ഞ പരിപാടിയിൽ സുന്നി മുഖാമുഖത്തിൽ വെച്ച് ഉത്തുബിയത്തിന്റെ വിശദമായ ഭാഗങ്ങൾ ഞാനിവിടെ പറഞ്ഞിരുന്നു. ഓരോ വരികളും നമ്മുടെ സമയത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഓരോ വരികളും ഞാൻ വിശദീകരിച്ചിരുന്നു, നമുക്കറിയാം. എന്നാൽ ഉത്തുബിയത്തിനെ വിമർശിച്ചുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പ്രസംഗിക്കാൻ വന്ന ഫൈസൽ മൗലവി, അയാൾ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടുനോക്ക്. അയാൾ പറയാണ്, അലവി സഖാഫി കുത്തുബിയത്തിലെ ആദ്യത്തെ ആ രണ്ട് വരി ഒന്ന് മാത്രം ചൊല്ലി, പിന്നെ ഒന്നും ചൊല്ലിയില്ല. ഏതാണ് ആദ്യത്തെ രണ്ട് വരി? ഈ വരി ഞാൻ ചൊല്ലി, ബാക്കി എന്തേ അലവി സഖാഫി ചൊല്ലാതിരുന്നത്? ഒന്ന് കേട്ടോളൂ അയാൾ പറയുന്നത്. നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് 1040 തമിഴ്നാട്ടിൽ ജനിച്ച് 1112 അല്ലെങ്കിൽ 15 ഹിജ്റ വർഷം മരണപ്പെട്ട സദഖത്തുല്ലാഹി കായിലി എന്ന് പറയുന്ന കായൽ പട്ടണത്തുകാരനാണ് കുത്തുബിയത്ത് ഉണ്ടാക്കിയത്. തമിഴ്നാട്ടിലെ കായൽ പട്ടണത്തുകാരാണ് കുത്തുബിയത്ത് ഉണ്ടാക്കിയത്. അതിൽ ഒരുപാട് കളവുണ്ട്, അതിലും പച്ചയായ അത് നുണയാണ്. അതിലൊരു കളവും ഇല്ല, അത് ഞാൻ കഴിഞ്ഞ മുഖാമുഖത്തിൽ വിശദീകരിച്ചതാണ്. ആ പറയുന്നുണ്ട്, അതിൽ ഒറ്റ ശിർക്കുമില്ല, ഉണ്ട് എന്ന് പറഞ്ഞത് നുണയാണ്. ആ വിശ്വാസമുണ്ട്, അന്ധവിശ്വാസത്തിന്റെ കണിക പോലും കുത്തുബിയത്തിലില്ല, ഉണ്ടെന്ന് പറയുന്നത് അജ്ഞതയാണ്. അമിതമായ ഒരു വർണ്ണനയുമില്ല, ഉള്ളത് ഉള്ളത് പോലെ മാത്രമേ കുത്തുബിയത്തിൽ പറഞ്ഞിട്ടുള്ളൂ. ശൈഖിനെ വിളിച്ച് പ്രാർത്ഥന അതിലില്ല, സഹായം തേടുന്ന വരികൾ അതിലുണ്ട്. അന്ന് മുഖാമുഖത്തിൽ വളരെ വിശദമായി ഓരോന്നും വായിച്ച് അവിടെ വിശദീകരിച്ചു. നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഓരോന്നും വിശദീകരിച്ചിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല, കുറെ കളവുകൾ മാത്രമാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അതിന് നമ്മൾ അലവി സഖാഫി ചെറിയൊരു തട്ടിപ്പെടുത്തി. അലവി സഖാഫി നടത്തിയ തട്ടിപ്പൊന്ന് കേട്ടോളി, പറഞ്ഞോളി. ഇതൊക്കെ വലിയ വലിയ മഹാന്മാർ അംഗീകരിച്ചു പോകുന്നതാണ്, നിങ്ങൾക്ക് വേണ്ടി ചെല്ലണ്ട. ഇനി ശിർക്കമൊക്കെ പറഞ്ഞ മനുഷ്യന്മാര് ഓരോന്ന് പഠിക്കണം എന്ന് പറഞ്ഞ രണ്ടു വരി ഉത്തരാണ് ചൊല്ലി. രണ്ടു വരി എന്താ കണ്ടോ, ഇത് അന്നാണ് തേട്ടം, ഇതെന്താ ശിർക്ക് വര, എന്താ എന്ന രണ്ട് വരി മൂപ്പര് ചൊല്ലി. പുതുമയത്തെ തുടക്കത്തിലുള്ള രണ്ട് വരിയാണ് അത് ചൊല്ലിയിട്ട് പറയാ കണ്ടോ അള്ളാഹുവിന്റെ സഹായമേ, ബാക്കിയെല്ലാ നിന്നാലും അള്ളാഹുവിന്റെ സഹായമാണ് നമുക്കുണ്ടാവുക എന്നതിന് പറഞ്ഞത് ഇതെങ്ങനെ ശിർക്കാകാ.
കണ്ടോ എന്തേ പിന്നെ അതിന്റെ അപ്പുറത്ത് ചെല്ലാഞ്ഞത്. അപ്പൊ ഞാൻ ആകെ കുത്തുബിയത്തിരി രണ്ട് വരി മാത്രമാണ് ചൊല്ലിയത്, അതിന്റെ അപ്പുറത്ത് ഞാൻ ഒരു വരിയും ചൊല്ലിയിട്ടില്ല. പടച്ചവനെ, ഇവിടെ തടിച്ചുകൂടിയിരുന്ന അന്ന് തടിച്ചുകൂടിയ ആയിരങ്ങൾ ഞാൻ അന്ന് ചൊല്ലിയ കുത്തുബിയത്തിന്റെ വരികൾ അത് കേട്ടതാണ്. ഇവിടെ അന്ന് ആവേശം കൊണ്ട നമ്മുടെ ഒരു പ്രവർത്തകൻ, സാധാരണക്കാരൻ, ഞാൻ പേര് മറന്നുപോയി, അദ്ദേഹം സ്റ്റേജിൽ വന്ന് പ്രസംഗിച്ചതാ. ഇത്രയും രണ്ടു മണിക്കൂറോളം ഖുതുബിയത്തിന്റെ ഓരോ വരികളും വിശദീകരിച്ചു തന്ന് ഞങ്ങൾക്ക് അതിന്റെ ആശയങ്ങൾ അലബി സഖാഫി പഠിപ്പിച്ചു തന്നു എന്ന് ഇവിടെ വെച്ച്, ഈ സ്റ്റേജിൽ വെച്ച് ഒരു സാധാരണക്കാരൻ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു എനിക്ക് ഓർമ്മയില്ല, മുസ്തഫ, അദ്ദേഹം പറഞ്ഞത് ഇവിടെയുള്ള മുജാഹിദുകൾ ഉൾപ്പെടെയുള്ളവർ കേട്ടതാ. അതൊക്കെ പാടെ അങ്ങ് കണ്ണടച്ച് ഇരുട്ടാക്കുക എന്ന് പറഞ്ഞ രൂപത്തിൽ അതൊക്കെ അങ്ങ് മറന്നുകൊണ്ട് മൂപ്പര് ചോദിക്കുക, ബാക്കി എന്തേ പിന്നെ അലവി സക്കാഫി ചെല്ലാഞ്ഞത്, ഞാൻ ആകെ ഈ രണ്ടു വരി മാത്രം ചൊല്ലിയതാണ് എന്ന രൂപത്തിൽ ആ മൗലവി പറഞ്ഞ കളവുകൾ നിങ്ങൾ ചിന്തിക്കണം. ഈ നാട്ടുകാർ ഉത്ബുദ്ധരല്ലേ? ഈ നാട്ടുകാരത് കേട്ടതല്ലേ? അവരെന്റെ വിശദീകരണം മനസ്സിലാക്കിയവരല്ലേ? ജനങ്ങൾ സത്യം ഗ്രഹിച്ചതല്ലേ? യൂട്യൂബ് ചെക്ക് ചെയ്താൽ ഇന്നും കിട്ടുന്നതല്ലേ? അപ്പൊ ഇതാണ് ഇവരുടെ അവസ്ഥ. തുടക്കം തന്നെ നുണ പറഞ്ഞുകൊണ്ട് ആകെ കളവുകളുടെ മേലിൽ നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണിത് എന്ന് ഇൻഷാ അല്ലാ ഞാൻ എന്റെ പ്രസംഗം കഴിയുന്നതിന് മുമ്പ്, തീർക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പൊ സഹോദരന്മാരെ, ഇതാണ് അവർ പറഞ്ഞു തുടങ്ങുന്നത് തന്നെ. പിന്നെ അയാൾ പറയുന്നത് എന്താണെന്നറിയോ? സുന്നികളായ നമ്മളിൽ ശിർക്ക് ചെയ്യുകയാണ്. എന്താ ശിർക്ക്? അല്ലാഹുവിനെ മറ്റുള്ളവരോട്, മറ്റുള്ളവരെ അല്ലാഹുവിനോട് തുല്യപ്പെടുത്തുകയാണ്, സമപ്പെടുത്തുകയാണ്. ഇതാണ് അടിസ്ഥാനപരമായ തർക്ക വിഷയം. കേട്ടോളൂ, അയാൾ പറയട്ടെ. അവരാണ് മഴ വർഷിപ്പിക്കുന്നത്, അവരാണ് ഭൂമി ശക്തി കാണിച്ചത്, അവരാണ് ആകാശത്തെ ശക്തി കാണിച്ചത് എന്ന് ബോധ്യപ്പെട്ടിട്ട് അവരൊന്നും ചെയ്യാത്തവരെ ആ സത്താമിനോട് തുല്യപ്പെടുത്തില്ല, അവരോട് തുല്യമാക്കില്ല. ഇവിടെയാണ് സഹോദരൻ അടിസ്ഥാന തർക്ക വിഷയം. അടിസ്ഥാന തർക്കം അതാണ്. സൃഷ്ടികളായ ഏതെങ്കിലും ഒരു സൃഷ്ടികളെ അല്ലാഹുവിനോട് തുല്യപ്പെടുത്താൻ പാടില്ല. സുന്നികളായ നമ്മൾ എന്തു ചെയ്യുന്നു? അല്ലാഹുവിനോട് കൂടെ മറ്റുള്ളവരെ തുല്യപ്പെടുത്തുന്നു, അതായത് ശിർക്ക് വെക്കുന്നു. അയാൾ പ്രസംഗത്തിൽ അതാണ് സ്ഥാപിക്കുന്നത്. സഹോദരന്മാരെ, മുസ്ലിമീങ്ങളായ നമ്മളാരും അല്ലാഹുവിനെ സമന്മാരായി ഒരാളെയും സ്ഥാപിക്കുന്നില്ല, വിശ്വസിക്കുന്നില്ല, ശിർക്ക് വെക്കുന്നും ഇല്ല. കാരണം ശിർക്ക് എന്ന് പറയുന്നത് അഹ്ലു സുന്ന പരിശുദ്ധ ഇസ്ലാമിന്റെ പണ്ഡിത മഹത്തുക്കൾ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. എന്താണ് ശിർക്ക്? ഇസ്ബാത്തു ശരീകി ഫിൽ ഉലൂഹിയ്യത്തി ബിമാനാ വുജൂബിൽ വുജൂബി ഔ ബിമാന ഇസ്തിഹ്താഖിൽ ഇബാദ. എല്ലാ പണ്ഡിതന്മാരും അത് വിശദീകരിച്ചു. എന്താണത് പറഞ്ഞത്? അല്ലാഹുവിനോട് കൂടെ ഒരു പങ്കാളിയെ സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ അതിനാണ് ശിർക്ക് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ്? അസ്തിത്വം അനിവാര്യമായിട്ടുള്ളവനാണ് എന്ന നിലക്ക് അല്ലാഹുവിനോട് മറ്റൊരു വസ്തുവിനെ പങ്കു ചേർക്കുക. അല്ലാഹു വാജിബുൽ വുജൂദാണ്, അസ്തിത്വം അനിവാര്യമായിട്ടുള്ളവനാണ്, അസ്തിത്വം നിർബന്ധമായിട്ടുള്ളവനാണ്, ഉണ്ടാവൽ നിർബന്ധമായിട്ടുള്ളവനാണ് അല്ലാഹു ജല്ല വഅല. അങ്ങനെ ഒരു വസ്തു ഉണ്ടാവൽ നിർബന്ധമാണ്, വാജിബുൽ വുജൂദാണ് എന്ന് ഒരു വസ്തുവിനെ കുറിച്ച്, ഒരു വ്യക്തിയെ കുറിച്ച്, ഒരു നബിയെ കുറിച്ച്, ഒരു വലിയനെ കുറിച്ച് വിശ്വസിച്ചാൽ അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. മുസ്ലിമീങ്ങൾ ആരെങ്കിലും അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. നമ്മളൊക്കെ വിശ്വസിക്കുന്നത് എന്താ? അല്ലാഹു നൽകുന്ന ഹയാത്താണ്, അല്ലാഹു നൽകുന്ന ജീവാണ്, അല്ലാഹു ആണ് നമ്മളെ ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും. ഇതാണ് മുസ്ലിമീങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് മുസ്ലിമീങ്ങളായ അഹ്ലു സുന്നയുടെ ആളുകൾ ഇല്ല, ഈ പറഞ്ഞ ശിർക്ക് ചെയ്യുന്നില്ല, ശിർക്കിൽ പെടുന്നില്ല. ഇമാം തഫ്താസാനിയെ പോലുള്ള വലിയ പണ്ഡിതന്മാർ വിശദീകരിച്ചു, ഔ ബിമാനസ്തിഹ്ഖാഖിൽ ഇബാദ, അല്ലെങ്കിലോ അല്ലാഹു ആരാധനക്ക് അർഹതയുള്ളവനാണ്, അല്ലാഹു മാത്രമാണ് ആരാധനക്ക് അർഹതയുള്ളവൻ. അതുപോലെ ആരാധനക്ക് അർഹതയുള്ളവൻ അല്ലാഹുവിന്
പുറമെ മറ്റൊരു സൃഷ്ടിയുണ്ട് എന്ന് വിശ്വസിച്ചാലും ശിർക്ക് വരും. സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളായ നമ്മൾ ആരെങ്കിലും അല്ലാഹു അല്ലാത്ത ഒരു ആരാധ്യ വസ്തുവുണ്ട് എന്ന് വിശ്വസിച്ചിട്ടുണ്ടോ? ഇല്ലേ? ഇല്ല. വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഏതെങ്കിലും ഒരു നബി, ഏതെങ്കിലും ഒരു വലിയ, ഏതെങ്കിലും ഒരു ഷെയ്ഖ്, ഏതെങ്കിലും ഒരു കല്ല്, ഏതെങ്കിലും ഒരു മരം, ഏതെങ്കിലും ഒരു വസ്തു ആരാധനക്ക് അർഹതയുള്ളതാണ് എന്ന വിശ്വാസം മുസ്ലിമീങ്ങൾക്കില്ല, അഹ്ലു സുന്ന വൽ ജമാഅത്തിന് ഒരിക്കലും ഇല്ല. അതുകൊണ്ട് ഇവിടെ ശിർക്ക് വരുന്ന പ്രശ്നവും ഇല്ല. ഈ വസ്തുത മനസ്സിലാക്കിയത് കൊണ്ട്, ഈ വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മുസ്ലിമീങ്ങളെ കാഫിറും മുശരിക്കുമാക്കാൻ ഇവര് വെമ്പൽ കൊള്ളുന്നത്. എന്നിട്ട് മുസ്ലിമീങ്ങളായ നമ്മൾ, ലോകത്തെ മുസ്ലിമീങ്ങളായ നമ്മൾ, കേരളത്തിലെ വിശ്വാസികളായ നമ്മൾ മുശരിക്കുകളാണ്, കാഫിറുകളാണ്, ശിർക്ക് ചെയ്തവരാണ്, അള്ളാഹുവിനോട് മറ്റുള്ളവരെ തുല്യപ്പെടുത്തിയിട്ടുള്ളവരാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഈ മൗലവി ചെയ്യുന്ന ഏറ്റവും വലിയ ജുഗുപ്സാവഹമായ ഒരു ഹീന ശ്രമം നിങ്ങളൊന്ന് കേൾക്കണം സഹോദരന്മാരെ. സുന്നികൾ പുറത്തിറക്കിയ ഒരു പുസ്തകമാണ് അയാൾ ഇതിന് തെളിവ് പറയുന്നത്. അയാൾ തന്നെ പറയട്ടെ, സി എം സ്മരണിക, സി എം വലിയുള്ളാഹിയുടെ സ്മരണികയായി അവരുടെ മഹത്വമായി എഴുതിയ സ്മരണികയിൽ ചില ഭാഗങ്ങൾ അടർത്തിയെടുത്ത് അയാൾ വായിക്കുന്നത് നിങ്ങളൊന്ന് കേൾക്കണം. എവിടെയാണ്, എന്താണ് ഇവരുടെ അവസ്ഥ എന്ന് നിങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം. നോക്കൂ നിങ്ങൾ, അയാൾ പറയട്ടെ. ആ ഇത് വലിയുള്ളാഹി സി എം സ്മരണിക എന്ന പേരിൽ പുറത്തിറങ്ങി ഒരുപാട് സ്ഥലത്ത് നമ്മൾ ഇത് വായിച്ചിട്ടുണ്ട്. ഇന്ന് ഒരു അക്ഷരം ഒരാളും മിണ്ടിയിട്ടില്ല. പറഞ്ഞു എന്ത്? ഒരുപാട് സ്ഥലത്ത് ഞങ്ങൾ പറഞ്ഞു ഇന്നേ വരെ. സുബ്ഹാനല്ലാഹ്, ഞാൻ തന്നെ ഒരു 1300 സ്റ്റേജുകളിൽ ഇവർക്ക് ഈ ഈ ഉദ്ധരണി, ഈ സി എം സ്മരണിക വായിച്ചതിന്, വായിച്ച മൗലവിമാർക്ക് മറുപടി ഞാൻ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇയാളുടെ മുജാഹിദിന്റെ വലിയ നേതാവായിരുന്ന സക്കരിയ സലാഹി, അയാൾ ചാലിയത്ത് വന്ന് പ്രസംഗിച്ചു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ നേരത്തെ സക്കരിയ മൗലവിക്ക് മറുപടി പറയാൻ വല്ലപ്പുഴ വന്നപ്പോ അന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എന്റെ ഓർമ്മ. എത്രയോ സ്ഥലത്ത് ഞങ്ങൾ അതിന് മറുപടി പറഞ്ഞതാ. എന്നിട്ട് മൂപ്പര് പറഞ്ഞത് എന്താ? ഇന്നേ വരെ ഒരാളും പറഞ്ഞിട്ടില്ല. ഈ കഥകളൊന്നും അറിയാതെ മൂപ്പര് നേരം വെളുത്ത് കണ്ണും തിരുമ്പിയിട്ട് വന്നിരിക്കുക. എന്നിട്ട് മൂപ്പര് പറയാ, ഓ ഞാൻ ഈ പറഞ്ഞതിനോർക്കും മറുപടി പറയാൻ കഴിയൂല. മനസ്സമാധാനത്തിന് നല്ലതാ, ഉറക്ക് വരാനും നല്ലതാ. അതല്ലാതെ സഹോദരങ്ങളെ, ഇതത്ര വലിയൊരു ആനക്കാരിയൊന്നുമല്ല. പച്ച കളവുകളാണ് ഈ മൗലവിമാര് പറയുന്നത് എന്ന് പറയേണ്ടി വന്നതില്ല. എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട്. കാരണം ഈ പൊതു സദസ്സിൽ വെച്ചിട്ട് ഇവരുടെ കളവുകൾ ഇങ്ങനെ എണ്ണി പറയാണല്ലോ ഞാൻ. നിങ്ങൾ ചിന്തിക്കണം. അയാൾ പറയുന്ന ഒന്ന് കേട്ടോളൂ. ഇപ്പൊ തന്നെ ഞാൻ പറയാൻ പോവാണ്, ബാക്കി വായിക്ക്. പുറത്തിറങ്ങിയ പുസ്തകമാണ്. ഇതിന്റെ ഉപദേശക സമിതിയിൽ എല്ലാ വലിയ വലിയ നേതാക്കന്മാരും ഉണ്ട്. ആരാ? ഒന്ന് സയ്യിദ് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ തങ്ങൾ, ഉള്ളാൾ തങ്ങൾ ഇതിന്റെ ഉപദേശക സമിതിയിലെ ചെയർമാൻ. രണ്ട്, അവേത്ത് കുഞ്ഞി സീരിക്കോയ തങ്ങൾ. മൂന്ന്, എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാർ. നാല്, കാന്തപുരം എ പി എം ഒക്കെ മുസ്ലിയാർ. അഞ്ച്, സയ്യിദ് യൂസുഫ് കോയ തങ്ങൾ ബുഖാരി. ഞാനാ വേണ്ടത്? എല്ലാരും ഉണ്ട് അവരുടെ ഉപദേശക സമിതി, ഉള്ളാൾത്തങ്ങൾ ചെയർമാൻ. അങ്ങനെ തയ്യാറാക്കിയ ഈ സ്മരണികയിൽ ഇതില് 39-ാമത്തെ പേജില് രേഖപ്പെടുത്തി വെക്കാം. ഇതിന്റെ 39-ാമത്തെ പേജിൽ എന്താ? ഒരു ഹദീസ് പറയാം. അള്ളാഹുവിന്റെ ഒരു ദാസൻ അള്ളാഹുവിനേക്ക് അടുത്താൽ അവന് കൈയ്യാനാകും, കാല് ഞാനാകും, കണ്ണ് ഞാനാകും എന്ന ഒരു ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്, സ്വഹീഹ് ഹദീസ്. ആ ഹദീസ് തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ഇതിന് കൊടുക്കുക. അല്ലാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാണ് ഇതിന്റെ വിവക്ഷ എന്ന് പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. എന്താ? അല്ലാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാണ് ഇതിന്റെ വിവക്ഷ. കേട്ടില്ലെങ്കിൽ അതാണ് ഇപ്പൊ നമ്മൾ മുശരിക്കാവാനുള്ള വലിയ ഒരു കാരണം. എന്താ പറഞ്ഞത്? അല്ലാഹു
കേൾക്കുന്നത് അല്ലാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്ന് സുന്നികൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ എന്തായി, മഹാത്മാക്കളായ ഔലിയാക്കൾ മഹത്തുക്കൾ അല്ലാഹു കേൾക്കുന്നത് പോലെ കേൾക്കുന്നു, അല്ലാഹു കാണുന്നത് പോലെ കാണുന്നു, ഇത് അല്ലാഹുവിൽ പങ്കു ചേർക്കലല്ലേ? ഇതാണ് ഇവർ ചോദിച്ചതിന്റെ പറഞ്ഞതിന്റെ താല്പര്യം. സഹോദരങ്ങളെ, എന്നാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് ഖുദ്സിയായ ഒരു ഹദീസിൽ അല്ലാഹു ജല്ല വഅല പറയുന്നതായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നതായ ഹദീസിന്റെ ഒരു വ്യാഖ്യാനം എഴുതിയതാണ്. അതെന്താ, ഒരു മനുഷ്യൻ എന്നോട് അല്ലാഹു പറയുകയാണ്, ഖുദ്സിയായ ഹദീസാണ്, لا يزال عبدي يتقرب الي بالنوافل حتى احبه. വ്യത്യസ്ത റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ കഴിയും. وما تقرب الي عبدي بشيء احب الي مما افترضت عليه وما يزال عبدي يتقرب الي بالنوافل حتى احبه. فإذا أحببته كنت سمعه الذي يسمع به وبصره الذي يبصر به ويده التي يبطش بها ورجله التي يمشي بها. ദീർഘമായ ഹദീസ്. അതിൽ പറയുന്നത് എന്താ, അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, ഫർള് നിസ്കാരങ്ങൾക്ക് ഫർളായ ഇബാദത്തുകൾക്ക് പുറമേ സുന്നത്തായ ഇബാദത്തുകൾ എടുത്തുകൊണ്ട് ഞാനുമായി അടുക്കുന്ന എൻ്റെ അടിമ, അവനെ ഞാൻ മഹബ്ബത്ത് വെക്കും, ഞാൻ അവനെ ഇഷ്ടപ്പെടും, ഞാൻ ഇഷ്ടപ്പെട്ടാലോ കുന്തു സംഹുല്ലദീ യസ്മഉ ബിഹി, അവൻ കേൾക്കുന്ന കാത് ഞാനാകുന്നതാണ്, വബസറഹുല്ലദീ യുബ്സിറു ബിഹി, അവൻ കാണുന്ന കണ്ണ് ഞാനാകുന്നതാണ്, വയദഹുല്ലദീ യബ്തിശു ബിഹാ, അവൻ പിടിക്കുന്ന കൈ ഞാനാകുന്നതാണ്. സഹീഹുൽ ബുഖാരിയിലെ 6502 നമ്പർ ഹദീസാണ്. ഈ ഹദീസിന് വ്യത്യസ്ത വ്യാഖ്യാനങ്ങളുണ്ട്. ഒരു വ്യാഖ്യാനമാണ് ഈ പറയുന്നത്, അല്ലാഹു കയ്യാവുക, അല്ലാഹു കണ്ണാവുക, അല്ലാഹു കാ അതുപോലെ കാതാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അല്ലാഹുവിനെ സംബന്ധിച്ച് ദൂരപരിധിയില്ലാതെ കാണാനും കേൾക്കാനുമൊക്കെ അല്ലാഹുവിന് കഴിയുമല്ലോ. എന്നാൽ അവന്റെ ഔലിയാക്കളായ അവൻ മഹബ്ബത്ത് വെച്ച ഇഷ്ടദാസന്മാർക്കും ഈ കഴിവുണ്ട്, ഈ പവറുണ്ട്. ഇതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് പറയുന്നത്, അതാണ് സി എസ് സ്മരണികയിലും പറയുന്നത്. അപ്പോ എന്തു പറഞ്ഞു, അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവിടെ സി എം സ്മരണികയിൽ എഴുതിയപ്പോ പറഞ്ഞു, അല്ലാഹു കാണുന്നത് പോലെ കാണും, അല്ലാഹു കേൾക്കുന്നത് പോലെ കേൾക്കും. ഇതിന്റെ അർത്ഥം എന്താ, അല്ലാഹു കേൾക്കുന്നത് സ്വന്തമായ കഴിവിന്റെ അടിസ്ഥാനത്തിലാണ്. അതേ അവസരത്തിൽ വലിയ കേൾക്കുന്നത് നബി കേൾക്കുന്നത് സ്വന്തമായ കഴിവിന്റെ അടിസ്ഥാനത്തിലല്ല, അത് അല്ലാഹു നൽകുന്ന കഴിവ് കൊണ്ടാണ്, അല്ലാഹുവിന്റെ ഒത്താശ കൊണ്ടാണ്. മുസ്ലിമീങ്ങൾക്ക് ഇതിൽ തർക്കമില്ല. പക്ഷേ അത് എഴുതിയെടുത്ത് മലയാളത്തിൽ എന്തെഴുതി, അല്ലാഹു കാണുന്നത് പോലെ കാണും, കേൾക്കുന്നത് പോലെ കേൾക്കും. ഈ പോലെയുടെ അർത്ഥം എന്താണ്? അത് അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം വിദൂരതയിലുള്ളത് കേൾക്കാൻ അല്ലാഹുവിന് പ്രയാസമില്ല. അതുപോലെ ഈ മഹാത്മാക്കളും ഇതുപോലെ വിദൂരത്തുള്ളത് കാണുകയും കേൾക്കുകയും ചെയ്യും. ഇത്രേ അതിനർത്ഥമുള്ളൂ. നമ്മൾ സാധാരണ പറയാറില്ലേ, അലി പുലിയെ പോലെയാണ് എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ, എന്താ ഈ പോലെയാണ് എന്ന് പറഞ്ഞ, ആഹാ എല്ലാ അർത്ഥത്തിലും അലിയും പുലിയും ഒരുപോലെയാണ് എന്നാ? അപ്പൊ അലിക്കുണ്ട് നാല് കാല്, പുലിക്കുണ്ട് നാല് കാല് എന്നാണോ? അല്ലല്ലോ. അതിന് തെഷ്ബീഹ് അറിയണം, വജുഹു ശബഹ് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്, അതറിയണം. അലി പുലിയെ പോലെയാകുന്നു എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിൽ, എന്താ ധീരതയുടെ വിഷയത്തിൽ അലി പുലിയെ പോലെയാണ്, ഇത്രേ അതിനർത്ഥമുള്ളൂ. അപ്പൊ അതുപോലെ അല്ലാഹു കാണുന്നത് പോലെ കേൾക്കുന്നത് പോലെ ഈ മഹാത്മാവ് കേൾക്കുമെന്ന് പറഞ്ഞാൽ എല്ലോ അർത്ഥത്തിലും അതുപോലെ കേൾക്കും എന്നല്ല,
അതെന്താ പറഞ്ഞതിന്റെ അർത്ഥം? ആ പറഞ്ഞതിന്റെ അർത്ഥം സഹോദരങ്ങളെ, അള്ളാഹുവിന് ദൂരെ പരിധിയില്ലാതെ കേൾക്കാൻ കഴിയും. വലിയനിക്കും അള്ളാഹു നൽകുന്ന കഴിവ് കൊണ്ട് അപ്രകാരം കേൾക്കാനും കാണാനും കഴിയും. ഇതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതല്ലാതെ അള്ളാഹു കേൾക്കുന്നത് സ്വന്തമായ കഴിവിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ വലിയ മഹാന് കേൾക്കുന്നത് അവരും സ്വതന്ത്രമായ ഒത്തരാളുടെ ഒത്താശയില്ലാതെ സ്വന്തമായ കഴിവിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് അത് എഴുതിയാൾ ഉദ്ദേശിച്ചിട്ടില്ല. സുന്നികളാരും വിശ്വസിക്കുന്നും ഇല്ല. ഇതിന് തകിടം മറിച്ചുകൊണ്ടാണ് മുജാഹിദുകൾ മുസ്ലിമീങ്ങളെ മുശ്രിക്കും കാഫിറുമാക്കാൻ വേണ്ടി ഈ ഒരു കുൽസിത ശ്രമം, ഒരു ദുർവ്യാഖ്യാനം നടത്തുന്നത്. എന്നാൽ നിങ്ങൾ നോക്കണം, ഇതാണ് വലിയുള്ളാഹി സി എം സ്മരണിക എന്ന് പറയുന്ന ആ പ്രസിദ്ധീകരണം. അതിന്റെ അതിന്റെ ആ ഒരു പേജാണിത്. ഈ പേജിൽ, അതായത് ഈ സ്മരണികയിൽ തന്നെ മുജാഹിദ് മൗലവി ഉദ്ധരിച്ച അതേ സ്മരണികയിൽ നിന്ന് ഞാൻ വായിക്കാം. എന്താ പറയുന്നത്? അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കും, അള്ളാഹു കാണുന്നത് പോലെ കാണുമെന്ന് പറഞ്ഞാൽ സ്വന്തമായ കഴിവ് കൊണ്ട് കേൾക്കും കാണും എന്നല്ല. കണ്ടോ ആ ഹദീസിന്റെ വിശദീകരണം നോക്കണം നിങ്ങൾ. ഈ സി എം സ്മരണികയിൽ തന്നെ പറയുന്നു, പക്ഷേ കേൾക്കണം, പക്ഷേ അതത്രയും അല്ലാഹു നൽകിയതായത് കൊണ്ട്, അല്ലാഹു നൽകിയതായത് കൊണ്ട് അടിമയുടെയും അല്ലാഹുവിൻ്റെയും കഴിവ് തുല്യമല്ലെന്ന വസ്തുത ശ്രദ്ധേയമാണ്. പച്ചയായി സി എസ് സ്മരണികയിൽ എഴുതി വെച്ചതാ. നോക്കിങ്ങൾ, ഇത് അള്ളാഹു നൽകുന്ന കഴിവാണ്. അതുകൊണ്ട് അടിമയുടെ കഴിവും അള്ളാഹുവിന്റെ കഴിവും തുല്യമാവൂല കേട്ടോ. അടിമയായ ഈ വലിയന് ഈ കഴിവ് നൽകുന്നത് അള്ളാഹു നൽകിയത് കൊണ്ടാണ്. അള്ളാഹുവിന്റെ കഴിവോ? അത് സ്വന്തമായ കഴിവുമാണ്. സി എം സ്മരണികയാണ് എന്റെ കയ്യിൽ. അപ്പൊ എങ്ങനെയാണ് സഹോദരന്മാരെ ഈ ഉദ്ധരണി വായിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളെ മുശ്രിക്കും കാഫിറുമാക്കാൻ കഴിയുക? അള്ളാഹുവിന് സമന്മാരെ സ്ഥാപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മുജാഹിദ് മൗലവിമാർ ഇത് വായിക്കാറുള്ളത്. എന്നിട്ട് ഫൈസൽ മൗലവി ഇവിടെ പറഞ്ഞ കളവ്, ഔ, ലോകത്താരും ഇതിന് ഇതുവരെയും മറുപടി പറഞ്ഞിട്ടില്ല, ഒരാളും പറഞ്ഞിട്ടില്ല. എന്താണ് ഇത്? എത്ര സ്റ്റേജിലും പേജിലും പറഞ്ഞ് വിശദീകരിച്ച് ഇപ്പൊ മുജാഹിദുകൾ തന്നെ ഇത് നിർത്തിവെച്ചു പോയതാ. ഈ വിശദീകരണമൊക്കെ നിർത്തിയതാ, ഇത് വായിക്കലും നിർത്തിയതാ പോലും. കാരണം ഇതിന്റെ മറുപടി കേട്ട് പോലും ഉറക്കത്തിൽ പോലും ഓർക്ക് ഇതിന്റെ മറുപടി അറിയും. ഇയാൾക്ക് ഇപ്പൊ ഇതൊന്നും അറിയാതെ നേരം വെളുത്ത് കണ്ണും തിരുമ്പിന് വരിക. എന്നിട്ട് മൂപ്പര് പറയാ, ഇതുവരെ ഒരൊറ്റ സ്റ്റേജിലും കണ്ടിട്ടില്ല, പറഞ്ഞിട്ടില്ല, അറിഞ്ഞിട്ടില്ല, മറുപടിയില്ല. സുബ്ഹാനല്ലാഹ്. ഇതാണ് ഇവരുടെ ഖണ്ഡനത്തിന്റെ അവസ്ഥ. ഒരു കഥയും ഇല്ലാതെ സഹോദരന്മാരെ, വിവരമില്ലാതെ കഥയറിയാതെ ആടുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഈ ഒരർത്ഥം, അതുമാണല്ലോ നമ്മൾ ചിന്തിക്കുക. ഈ ഒരർത്ഥം ഇത് സുന്നികളായ നമ്മൾ സ്മരണികയിൽ പറഞ്ഞതാണോ? അത് മാത്രമാണോ? അല്ല, നമ്മുടെ ഇമാമുമാർ വിശദീകരിച്ചു തരുന്നു. ഈ ഹദീസിന്റെ വിശദമായ വ്യാഖ്യാനം എടുത്തു പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം, ഫതുഹുൽ ബാരിയിൽ കാണാം, മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാ തന്റെ തഫ്സീറുൽ കബീറിൽ രേഖപ്പെടുത്തി വെക്കുന്നു. വിശദമായ ഉദ്ധരണികളാണ് മഹാനവറുകൾ പറയുന്നു. വകദാലികൽ അബ്ദു ഇദാ വാലബ അല ത്വാഅതി ബലഗ ഇലൽ മഖാമിൽ ലദീ യഖൂലുല്ലാഹു കുന്തു ലഹു സംഅം വബസറാ. ഒരു അടിമ അവൻ ത്വാഅത്തുകൾ, പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിച്ച് അതിന്റെ മേലിൽ പതിവായി ചെയ്താൽ, ബലഗ ഇലൽ മഖാമിൽ ലദീ യഖൂലുല്ലാഹു, അല്ലാഹു പറഞ്ഞ അവസ്ഥയിലേക്ക് അവൻ എത്തുന്നതാണ്. ഞാൻ അവന്റെ കണ്ണാവും ഞാൻ അവന്റെ കാതാവും എന്ന് അള്ളാഹു പറഞ്ഞ അവസ്ഥയിലേക്ക് എത്തും. എന്നിട്ട് ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുള്ള വിശദീകരിക്കുകയാണ്, ഫഇദാ സാറ നൂറു ജലാലില്ലാഹി സംഅ ലഹു, ഒരു വലിയ ഒരു മഹാത്മാവിന്റെ കാത്, അവൻ അയാളുടെ കേൾവി അള്ളാഹുവിന്റെ നൂറായി കഴിഞ്ഞാൽ. കേൾക്കണേ, ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുള്ള രേഖപ്പെടുത്തി വെക്കുന്നു, അങ്ങനെ അള്ളാഹു അവന്റെ
കാദാവുക എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ഉണ്ടാവുന്നതെന്നോ? സമിഅൽ ഖരീബ വൽ ബഈദ്, ആ വലിയായ മനുഷ്യൻ അടുത്തുള്ളതും കേൾക്കുന്നു, വൽ ബഈദ്, വിദൂരത്തുള്ളതും കേൾക്കാൻ കഴിയുന്നു. അടുത്തുള്ളതും വിദൂരത്തുള്ളതും കേൾക്കാൻ ആ വലിയിന് കഴിയുന്നു. വൈദാ സ്വാരദാലിക്കൻ നൂറു ബസറല്ലഹു, അല്ലാഹു കണ്ണാവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? റഅൽ ഖരീബ വൽ ബഈദ്, ആ വലിയായ വ്യക്തി അടുത്തുള്ളതും വിദൂരത്തുള്ളതും കാണുന്നു. കണ്ടോ, സ്ഥലകാല വ്യത്യാസമില്ലാതെ കാണാൻ അവന് കഴിയുന്നു. വൈദാ സ്വാരദാലിക്കന്നൂറു യദല്ലഹു, അല്ലാഹു അവന്റെ കൈയാവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഖദുറാല തസറുഫി ഫി സ്വബി വസ്സഹിലി വൽ ബഈദി വൽ ഖരീബ്, ആ വ്യക്തിക്ക്, ആ വലിയിന്, അള്ളാഹുവിന്റെ ഇഷ്ടദാസനായ ആ വ്യക്തിക്ക്, കണ്ടോ, അടുത്തുള്ളതും വിദൂരത്തുള്ളതും എളുപ്പമുള്ളതും ശ്രമകരമായിട്ടുള്ളതുമായ എല്ലാ കാര്യങ്ങളിലും കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാ തഫ്സീറുൽ കബീറിന്റെ 21-ാമത്തെ വാള്യം 91-ാമത്തെ പേജിൽ ഇത് വ്യക്തമായി രേഖപ്പെടുത്തി വെക്കുന്നു. അപ്പൊ കണ്ടോ, ഈ അർത്ഥമാണ് സി എം സ്മരണികയിലും പറഞ്ഞത്. ഒരു പ്രശ്നവുമില്ല. പിന്നെ കാര്യമായ അവിടുത്തെ പ്രശ്നം എന്താ? ആ പോലെ എന്ന് പറഞ്ഞല്ലോ, അള്ളാഹു കാണുന്നത് പോലെ. അപ്പൊ അള്ളാഹുൽ പങ്കാക്കൂലേ? ആക്കൂല. അതാ ഞാൻ പറഞ്ഞത്, അലി പുലിയെ പോലെയാകുന്നു എന്ന് പറഞ്ഞ നാല് കാലും വാലുണ്ട് എന്നല്ല അതിന്റെ അർത്ഥം. പിന്നെന്താ? അള്ളാഹുവിന്റെ ഈ അള്ളാഹുവിന്റെ ഒരു വലിയ എന്ന് പറയുമ്പോ ആ വലിയ അള്ളാഹു ദൂരപരിധി ഇല്ലാതെ കാണുകയും കേൾക്കുകയും ചെയ്യും. അള്ളാഹുവും അങ്ങനെയാണ്. പക്ഷെ അള്ളാഹുവിന്റെ കഴിവ് അത് സ്വതന്ത്രമായ കഴിവാണ്. ഈ കഴിവോ? ഇത് അള്ളാഹു നൽകുന്ന കഴിവാണ്. പോലെ എന്ന് പറയുമ്പോഴേക്ക് മാത്രം ശിർക്ക് വരൂല. അത് മഹാനായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവര് പഠിപ്പിച്ചിട്ടുണ്ട്. നോക്കൂ, നിങ്ങൾ അദ്കിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കാണാം. മസാല അബ്ദി ബിന്നവാഫിലി യഖുറുബു ഹത്താ അകൂന ലഹു യദം വൽ അർജുല. എന്റെ അടിമ സുന്നത്തായ ഇബാദത്തുകളെ കൊണ്ട് എന്നോട് അടുത്തു കഴിഞ്ഞാൽ ഞാൻ അവന്റെ കൈയാകും, അവന്റെ കാലുകളാകും. പോരാ, വസ്മഅ മിൻഹു സുമ്മാ ഇനൻ ബാസിറാ, അവന്റെ കാത് ഞാനാകുന്നതാണ്, അവന്റെ കണ്ണ് ഞാനാകുന്നതാണ്. ഹദീസിൽ, ഖുദ്സിയായ ഹദീസിൽ വന്ന ആശയത്തെ മഖ്ദൂം തങ്ങൾ പദ്യമായി അവതരിപ്പിക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, കേൾക്കണം നിങ്ങൾ, വസ്മഅ മിൻഹു സുമ്മാ ഇനൻ ബാസിറാ ഐ മിസ്ല ദാലിക ഫിൽ മതാലിബി ഹർവല. മഹാനവറുകൾ പറയുന്നു, അള്ളാഹു കയ്യാവുക കാലാവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഐ മിസ്ല ദാലിക, അതായത് അതുപോലെയാകുന്നു. ഫിൽ മതാലിബി ഹർവല, നമ്മുടെ ഉദ്ദേശങ്ങൾ എളുപ്പത്തിൽ സാധിക്കുന്ന വിഷയത്തിൽ അതുപോലെയാകുന്നു. സൈനുദ്ദീൻ മഖ്ദൂം പഠിപ്പിക്കുന്ന തൗഹീദാണിത്. അതാണ് സി എം സ്മരണികയിലും എഴുതിയത്. അത് ശിർക്കല്ല, അത് കുഫറല്ല. പോലെ എന്ന് എഴുതുമ്പോഴേക്ക് അത് ഇസ്ലാമെന്ന് പുറത്തു പോവുകയും ഇല്ല. നിങ്ങൾക്ക് കഥയറിയാത്തത് കൊണ്ടാണെന്ന് പറയാൻ നിങ്ങൾ എന്നെ അനുവദിക്കണം. സഹോദരന്മാരെ, ഇത് ഇമാമികൾ പഠിപ്പിച്ചതാണ്. ഇനി അത് പോരാ, മുജാഹിദുകൾ പഠിപ്പിച്ചത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതും ഞാൻ തരാം. ഇവിടെ വന്ന സുല്ലം, ഇവിടെ വന്ന ആമയൂർ മൗലവി, ആമയൂർ മൗലവിയുടെ ബാപ്പ എഴുതിയ പുസ്തകമാണിത്, പിതാവ് എഴുതിയ പുസ്തകം. അബ്ദുൽ ഹഖ് സുല്ലമി ആമയൂർ ഈ പുസ്തകത്തിന്റെ 182-ാമത്തെ പേജിൽ അള്ളാഹുവിന്റെ വിശേഷണം
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകുന്നു. ഞാൻ പറയുന്നില്ല, മലയാളത്തിലുള്ള പുസ്തകമാണ് ഈ പുസ്തകത്തിൽ എഴുതി വെക്കുന്നത്, കേട്ടോളൂ. റഹ്മാൻ എന്ന വിശേഷണം അള്ളാഹുവിന് മാത്രമുള്ളതാണെന്ന് വായനക്കാരി പ്രത്യേകം മനസ്സിലാക്കുക, മറ്റാരെയും അതുകൊണ്ട് വിശേഷിപ്പിക്കരുത്. എന്നാൽ റഹീം എന്ന വിശേഷണം, റഹീം എന്ന് പറഞ്ഞാൽ അതേതാ അള്ളാഹുവിന്റെ വിശേഷണമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അള്ളാഹുവിന് അള്ളാഹു തന്നെ പറഞ്ഞ വിശേഷണമാണ് റഹീം എന്ന് വിശേഷണം. അതല്ലേ ഫാത്തിഹ സൂറത്തിൽ നമുക്കറിയാം, അർറഹ്മാനിർ റഹീം. റഹീം എന്ന വിശേഷണം അള്ളാഹുവിന്റെ വിശേഷണമാണ്. അതിനെക്കുറിച്ച് ഇവിടെ ആമയൂർ മൗലവിയുടെ പിതാവ് എഴുതി വെക്കുന്നത് നിങ്ങൾ കേട്ടോളൂ. എന്നാൽ റഹീം എന്ന വിശേഷണം അല്ലാഹു അവനെ വിശേഷിപ്പിച്ചതുപോലെ, കേൾക്കണം, അല്ലാഹു അവനെ, അല്ലാഹുവിനെ തന്നെ വിശേഷിപ്പിച്ചതുപോലെ അവന്റെ ദൂതന്റെ വിശേഷണമായും പറഞ്ഞിട്ടുണ്ട്. റഹീം എന്ന വിശേഷണം അല്ലാഹുവിൽ ചാർത്തിയതുപോലെ, വിശേഷിപ്പിച്ചതുപോലെ, അതേ വിശേഷണം അതുപോലെ ആരിലും പറഞ്ഞിട്ടുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ആരാ എഴുതി വെച്ചിരിക്കുന്നത്? ഇവിടെ പ്രസംഗിച്ച ആമയൂർ മൗലവിയുടെ പിതാവ് എഴുതിയ പുസ്തകം. അപ്പൊ പോലെ, അള്ളാഹു കാണുന്നത് പോലെ എന്ന് എഴുതുമ്പോഴേക്ക് ശിർക്ക് വരികയാണെങ്കിൽ ആദ്യം മുശ്രിക്കായ ഇവിടെ പ്രസംഗിച്ച പിതാ മൗലവിയുടെ പിതാവാണ്, പിന്നെ അത് പഠിച്ച മുജാഹിദുകളുമാണ്. ഇത് മുജാഹിദുകൾക്ക് തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി കേരള നദുവത്തുൽ മുജാഹിദീൻ പുറത്തിറക്കിയ പുസ്തകമാണ് വിശ്വാസകാര്യങ്ങൾ. അബ്ദുൽ ഹഖ് സുല്ലമി ആമയൂർ പറയൂ. നിങ്ങൾ പോലെ എന്ന് എഴുതുമ്പോഴേക്ക് ആള് മുശ്രിക്കാവോ? അപ്പൊ കഥയില്ലാത്തത് കൊണ്ടും വിവരമില്ലാത്തത് കൊണ്ടും എന്തെങ്കിലും ഒന്നും പറഞ്ഞു പോകരുത്. വിവരക്കേട് എല്ലാവർക്കും ഉണ്ടാവും, എല്ലാം തികഞ്ഞോല ആരുമില്ല. പക്ഷെ മൈക്ക കെട്ടിയിട്ട് എനിക്ക് വിവരമില്ല എന്ന് വിളിച്ചു പറയേണ്ട കാര്യമില്ല. അത് മൗലവിമാരൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. എനിക്ക് വിവരമില്ലോ എന്ന് ലോകത്തോട് വിളിച്ചു പറയേണ്ടതില്ല. വിവരമില്ലെങ്കിൽ വിവരമില്ലാതെ അങ്ങനെ കൂടിയാൽ മതി, വിവരമുള്ളവരിൽ നിന്ന് പഠിക്കാം, അതൊക്കെ നല്ല കാര്യമാണ്. അപ്പൊ പോലെ എന്നെഴുതിയപ്പോഴേക്ക് ശിർക്ക് വന്നു എന്ന് പറയുന്നത് ശരിയല്ല. സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം, ഇവർ മുസ്ലിമീങ്ങളെ മുഷിരിക്കും കാഫിറുമാക്കുന്ന പ്രവണതയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർ ഈ പറഞ്ഞതനുസരിച്ച് മുജാഹിദുകൾ തന്നെയാണ് ഇപ്പൊ മുഷിരിക്കാവുക. നമ്മൾ എഴുതിയതല്ലോ, നമ്മൾ പറഞ്ഞതല്ലോ. കാരണം പോലെ, അള്ളാഹു വിശേഷിപ്പിച്ചത് പോലെ റസൂലിനും വിശേഷിപ്പിച്ചു എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ മുജാഹിദുകളിൽ തൗഹീദ് ഉണ്ടോ എന്ന മുജാഹിദുകൾ പരസ്പരം ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മുശ്രിക്കുകളാക്കുകയാണ്. അവർക്ക് തൗഹീദ് ഇല്ലാന്നാ. എന്താ അതിന്റെ കാരണം എന്നറിയോ? അത് നമ്മളൊന്ന് ചിന്തിക്കണം. അതെന്താ? തൗഹീദിനും ഇബാദത്തിനും ഇവർ പുതിയ ഒരു ഡെഫനിഷൻ ഉണ്ടാക്കി. ലോകത്ത് മുസ്ലിമീങ്ങൾ 14 നൂറ്റാണ്ട് കാര്യമായി അംഗീകരിച്ചു വരുന്ന തൗഹീദിന്റെ നിർവചനം, ഇബാദത്തിന്റെ നിർവചനം ഇവരൊന്ന് മാറ്റിപ്പിടിച്ചു. 1935 അന്തരിച്ച റഷീദ് നിള എന്ന് പറയുന്ന ഇവരുടെ നവോത്ഥാന നായകൻ, അയാൾ ഒരു നിർവചനം കൊണ്ടുവന്നു. എന്താണത്? അബൗദിക രൂപത്തിൽ, അബൗദിക മാർഗത്തിലൂടെ, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ രൂപത്തിൽ, മനുഷ്യ കഴിവിനതീതമായ രൂപത്തിൽ ഗുണം പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു ശക്തിക്ക് മുമ്പിൽ വണങ്ങുന്ന, അല്ലെങ്കിൽ വിനയം പ്രകടിപ്പിക്കുന്ന, താഴ്മ കാണിക്കുന്നതിനാണ് ആരാധന എന്ന് പറയുക, ഇബാദത്ത് എന്ന് പറയുക. ഇത് ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഹദീസ് പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ലോക മുസ്ലിമീങ്ങളെ ഇജ്മാഉണ്ടോ? ഇല്ല. സഹാബത്തിന് പരിചയമുണ്ടോ? ഇല്ല. 1935 അന്തരിച്ച റഷീദിനില നിർമ്മിച്ച ഡെഫനിഷനാണ് എന്ന് മുജാഹിദുകളുടെ വലിയ നേതാവായിരുന്ന അബ്ദുസലാം സുല്ലമി ഇസ്ലാഹി മാസികയിൽ എഴുതിയത് ഞങ്ങളുടെ കൈവശമുണ്ട്. വേറെ ഇതിനു മുമ്പ് ഒരാളും അത് പറഞ്ഞിട്ടില്ലത്രേ. ആവട്ടെ, ആ നിർവചനം അനുസരിച്ച് സഹോദരന്മാരെ, അവരെന്തു ചെയ്യുന്നു? നമ്മൾ ഖുതുബിയത്ത് ചൊല്ലുന്നതും, നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുന്നതുമൊക്കെ ശിർക്കായി മുദ്ര കുത്തുകയാണ്. കാരണം അതൊക്കെ അബൗദിക മാർഗമാണ്.
അങ്ങനെ മുസ്ലിമീങ്ങളെ മുഴുവനും മുശ്രിക്കാക്കി. റസൂലുള്ളാഹിയെ വിളിക്കുന്നവരെ മുശ്രിക്കാക്കി. ഖുതുബുൽ ഖത്താബിനെ വിളിക്കുന്നവരെ കാഫിറാക്കി മുദ്രകുത്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നൂറ്റാണ്ടൊന്ന് ആഘോഷിച്ചു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ആയിക്കോട്ടെ, ഒരു നൂറ്റാണ്ടല്ല രണ്ട് നൂറ്റാണ്ടിന്റെ മുജാഹിദ് ആഘോഷിച്ചാൽ പോലും ഇപ്പോഴും അവർക്ക് അവരീ പറയുന്ന അബൗദികം എന്താണ് എന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അതല്ല രസം. ഇപ്പോഴും എന്തിനാണ് നമ്മൾ ഈ അബൗദികം എന്ന് പറയുക? ഓരോ ഗ്രൂപ്പിനും അത് വിഷയമാണ്. ഓരോരുത്തരും പറയുന്നു ഇതാണ്. ഒരാളുടെ ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പിന്റെ വിവരണം അനുസരിച്ച് ജിന്ന് അബൗദികമാണ്, മറ്റേ ഗ്രൂപ്പിന്റെ വിശദീകരണം അനുസരിച്ച് ജിന്ന് ഭൗതികമാണ്. ഒരു ഗ്രൂപ്പിന്റെ അബൗദികം നിർവചനം അനുസരിച്ച് സിഹ്ർ കളത്തിന് പുറത്താ, വേറെ ഒരു ഗ്രൂപ്പിന്റെ സിഹ്ർ ശിർക്ക ഉള്ളിലാ. അങ്ങനെ ഉള്ളിലും പുറത്തുമായി സിഹ്റും അതുപോലെ തന്നെ പിശാജ് ബാധയും സഹോദരങ്ങളെ കണ്ണേറും ഏലസും മന്ത്രവും എല്ലാം കൂടിയായി. ഇപ്പൊ മുജാഹിദുകൾക്ക് തന്നെ അവരുടെ തൗഹീദ് എന്താണ് എന്ന് മനസ്സിലാവാത്ത രൂപത്തിലാണ് അവരുള്ളത്. അബൗദിക മാർഗത്തിലുള്ള പ്രാർത്ഥന, അബൗദിക മാർഗത്തിലൂടെ ചെയ്യുന്നതിനാണ് ദുആ എന്ന് പറയുക, പ്രാർത്ഥന എന്ന് പറയുക. സുന്നികളായ നമ്മൾ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നു, എന്നിട്ട് നമ്മളെയൊക്കെ മുശ്രിക്കാക്കി മുദ്ര കുത്തുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും പ്രാർത്ഥന എന്താണ് എന്ന് അവർക്ക് തീരുമാനമായിട്ടില്ല. ഇവിടെ പ്രസംഗിച്ച ഫൈസൽ മൗലവിയുടെ ഒരു പ്രസംഗം ഞാൻ കേൾപ്പിച്ചു തരാം. എന്തിനാണത് പറയുന്നത്? മുജാഹിദ് നമ്മളെ മുശ്രിക്കാക്കാൻ ഉപയോഗപ്പെടുത്തുന്ന പ്രാർത്ഥന. എന്തിനാണ് ഈ പ്രാർത്ഥന എന്ന് പറയുക, ദുആ എന്ന് പറയുക? ഇപ്പോഴും അവർക്ക് തീരുമാനിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒന്ന് കേട്ടോളൂ, മുജാഹിദ് നേതാവ് ഫൈസൽ മൗലവി പറയുന്ന ആ ഭാഗം നിങ്ങളൊന്ന് കേൾക്കണം, അപ്പോഴാണ് ഇവരുടെ കഥയില്ലായ്മ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അയാൾ പറയട്ടെ. അതായത് ഇത് മുജാഹിദുകളുടെ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഒരു മുഖാമുഖത്തിലെ ചോദ്യമാണ്. ഞമ്മക്ക് ഇതിൽ ഒരു പങ്കുമില്ല. ആ ക്ലിപ്പിട്ട് പറയുന്നത് അതും മുജാഹിദാണ്. കേട്ടോളൂ, ഏത് വാക്കുച്ചരിച്ചാലും റഖീബും അതീദ് കേൾക്കുന്നുണ്ട്, രേഖപ്പെടുത്തുന്നുണ്ട് എന്ന ആ റഖീബ് അതീദിനെയും ഒരാൾ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അയാൾ നമുക്ക് ഓരാളുടെ ആയത്ത് ഏതാ? ഇന്ദും ലാ യസ്മഉദു വഴക്കും. അപ്പറിയാം, പറഞ്ഞല്ലോ അല്ല, ഇവിടെ അത് തർക്കമില്ല, അതിൽ നമ്മൾ തമ്മിൽ തർക്കമില്ല, അത് ശിർക്ക് തന്നെയാണ്, സംശയമേ ഇല്ല. കാരണം അതല്ല ശിർക്കല്ല പറഞ്ഞത്, അതല്ല പറഞ്ഞോണ്ടത്, എത്തിയിട്ടുണ്ട് ശ്രദ്ധിക്ക്. അതാ പറഞ്ഞത്, അതായത് റഖീബ് അതീദ് നമ്മുടെ സംസാരം കേൾക്കും, എന്നാ റഖീബ് അതീദ് നമ്മുടെ ദുആ കേൾക്കൂല. റഖീബ് അതീദ് നമ്മുടെ സംസാരം കേൾക്കും, എന്നാൽ എന്ത് കേൾക്കൂല? ദുആ കേൾക്കൂല. റഖീബേ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ഈ സംസാരം റഖീബ് കേൾക്കും, എന്നാലോ ദുആ കേൾക്കൂയില്ല. അതായത് റഖീബ് അതീദ് നമ്മുടെ സംസാരം കേൾക്കും, എന്നാൽ റഖീബ് അതീദ് നമ്മുടെ ദുആ കേൾക്കൂല. അതാ വ്യത്യാസം. ഇന്ദറുഹും ലാ യസ്മഉ ദുആക്കും. റഖീബ് അതീദ് എന്ന് ഞാൻ വിളിച്ച റഖീബ് കേൾക്കൂല. കേക്കരുത്, ഞാൻ ഇപ്പൊ വിളിക്കാണ്, റഖീബ് സംസാരം കേൾക്കൂല. എങ്ങനെയുണ്ട് ഈ തൗഹീദ്? ആ പറയട്ടെ. അതാണ് ഞാൻ ആദ്യത്തിൽ ചോദിച്ചത്. അത് തന്നെയാണ് നമ്മളെ ബഹുമാനപ്പെട്ട കാന്തപുരം പറഞ്ഞത് തന്നെ. എല്ലാ വിളിയും ശിർക്കാകുന്ന വിളിയുണ്ട്, ശിർക്കല്ലാത്ത വിളിയുണ്ട്. നിങ്ങളും പറയുന്ന അതാണ്. ഇപ്പൊ നിങ്ങളോടുള്ള പ്രാർത്ഥന, അല്ലെങ്കിൽ അതില് സഹായ തേടത്തില് ശിർക്കാകുന്നതുണ്ട്, ഇല്ലാത്തതുണ്ട്. അല്ല, അതല്ല പറഞ്ഞു. പക്ഷെ ഏതാണ് വേർതിരിച്ച് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം നിങ്ങൾ പറയും. അതിനാണ് ഈ ഉദാഹരണം തന്നെ മതി. റഖീബും അതീദ് നമ്മുടെ വിളി കേൾക്കുന്നു, പ്രാർത്ഥന കേൾക്കൂല. ഞാൻ ഇപ്പൊ റഖീബ് അതീദ് പ്രാർത്ഥിച്ചു, കേൾക്കൂല. കേൾക്കൂല, അവർ കേട്ടിട്ടില്ല. ഇല്ല, പ്രാർത്ഥന കേൾക്കൂല. ഇദ്ദേഹമാണ് ഈ വിഭാഗത്തിന്റെ വലിയ സൈദ്ധാന്തികൻ. അതെ, എങ്ങനെ ഉണ്ടാവും ഈ ഗ്രൂപ്പ്, എവിടെ എത്തും? ആ ഗ്രൂപ്പും മറ്റേ ഗ്രൂപ്പും ഒക്കെ എവിടെ എത്തുകയെന്ന് ഇപ്പൊ കാണിച്ചു തരാം. എന്നെ രക്ഷിക്കണേ, അല്ലെങ്കിൽ റക്കീബ എന്റെ കിതാബില് ഇപ്പൊ നിങ്ങൾ എഴുതി വെച്ചതില് എന്തെങ്കിലും ഒരു തിരുത്ത് കൊടുക്കണം, ഞാൻ പറഞ്ഞ തെറ്റിപ്പോയതാണ്, തിരുത്തണം എന്ന് പറഞ്ഞാൽ അത് അവർ കേൾക്കൂല. ആ വിളി കേൾക്കും, പ്രാർത്ഥന കേൾക്കൂല. കാരണം ദുആ കേൾക്കാൻ അല്ലാഹുവേ കഴിയുള്ളൂ. കേൾക്കും, കേൾക്കൂല.
മാത്രമല്ല അല്ല പറഞ്ഞത്. ഇങ്ങനത്തെ ചില ആൾക്കാർ അവസാനത്തെ കാലത്ത് വരും എന്ന് വിചാരിച്ചിട്ടേക്കാൾ ചിലപ്പോ അല്ല പറഞ്ഞത്. അതിനാണ് കേട്ടില്ലെങ്കിൽ വെളഞ്ഞിയിൽ ഈച്ച ഒട്ടിയ മാതിരി എന്താ ഈ പറയണത് തന്നെ അവർക്ക് തിരിയില്ല. ഇതാണ് ഇവരുടെ പ്രാർത്ഥന, ഇതാണ് ഇവർ പറയുന്ന ദുആഹ്. ആ ദുആഹിന്റെ സ്വഭാവമാണ് ഇത് സഹോദരന്മാരെ. ഇത് വെച്ചുകൊണ്ടാണ് ഇവർ സുന്നികളായ നമ്മൾ മുശിരിക്കാണ് എന്ന് പറയുന്നത്. ഞാനിവിടെ നിങ്ങൾക്ക് ഒരു അല്പം അഞ്ചു മിനിറ്റ് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. നമുക്കിവിടെ 50 മങ്കൂസ് മൗലവിയുടെ 50 കളവുകൾ മൗലവി കളവുകളാന്ന് പറഞ്ഞതുണ്ട്. അതിന്റെ യാഥാർത്ഥ്യം ഇവിടെ പരിശോധിക്കാൻ പോവാണ് ഞാൻ ഇൻഷാല്ലാ. പക്ഷെ അതിന് മുമ്പ് നിങ്ങൾ ഓർക്കണം, നമ്മൾ മുശിരിക്കാണ് കാഫിറാണ് എന്ന് പറയാൻ കേരളത്തിലെ മുജാഹിദുകൾക്ക് എന്തർഹതയുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കണം. കാരണം മുജാഹിദുകൾ മുസ്ലിമീങ്ങളെ കാഫറും മുശിരിക്കുമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ പ്രാർത്ഥനയും തൗഹീദും എന്ന അവരുടെ ദുർവ്യാഖ്യാനമുണ്ടല്ലോ, ആ ഡെഫനിഷൻ, അതനുസരിച്ച് അവര് മുജാഹിദുകളെല്ലാവരും ഇപ്പോ മുശിരിക്കാണ് കാഫിറാണ് എന്ന് അവര് പറയാണ്. നമ്മൾ പറയല്ലോ മുജാഹിദ് മുശിരിക്കാന്ന് അലവി സക്കാഫി പറഞ്ഞു എന്ന് നിങ്ങൾ പറയണ്ട. മുജാഹിദ് മൗലവിമാര് പറഞ്ഞതാ ഞാൻ പറയുന്നത്. സംശയം ഉണ്ടെങ്കിൽ ഞാൻ കേൾപ്പിച്ചു തരാം. മുജാഹിദിന്റെ നേതാവ് ഹനീഫ കായക്കൊടി പറയുന്നത് കേട്ടോളൂ. എന്താ പറയുന്നത്? മുജാഹിദ് പ്രസ്ഥാനം ഇപ്പോ പരസ്പരം കാഫിറാക്കിക്കൊണ്ടിരിക്കുകയാണ് ആണ്. എന്താ കാരണം? മുസ്ലിമീങ്ങളെ കാഫിറാക്കാൻ വേണ്ടി അവർ മെനഞ്ഞെടുത്ത ഇബാദത്തിന്റെ തൗഹീദിന്റെ നിർവചനം, ശിർക്കിന്റെ നിർവചനം ഇപ്പോഴും അവർക്ക് തിരിഞ്ഞിട്ടില്ല. അവരിപ്പോഴും ആ തൗഹീദ് എന്താണ് ശിർക്ക് എന്താണെന്നറിയാതെ മുശിരിക്കാക്കിക്കൊണ്ടിരിക്കുകയാണ്. കായക്കൊടി പറയുന്നു, ഒന്ന് വെച്ചു കൊടുത്ത മുജാഹിദ് പ്രസ്ഥാനത്തിൽ പരസ്പരം കാഫിറാക്കുന്ന അവസ്ഥയിലെത്തിച്ചേർന്നിരിക്കുന്നു. അതാണ് ഉറപ്പാണത്, കാഫിറാക്കുന്ന അവസ്ഥയാണ് ഇപ്പൊ മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ളത്. അത് അയാൾ മാത്രല്ല, സക്കരിയ സലാഹി പറയുന്നു എന്ന് കേട്ടോളൂ. സുന്നികൾ ഇപ്പൊ ചോദിക്കാൻ തുടങ്ങി, ഇപ്പോഴും മുജാഹിദ് മൗലവിമാർക്ക് തൗഹീദ് തിരിഞ്ഞില്ലേ? നമ്മൾ ഈ ചോദിക്കുന്ന ചോദ്യം മുജാഹിദുകളുടെ ചങ്കിന് തറക്കുന്നുണ്ട്. അയാൾ പറയുന്നത് കേട്ടോളൂ, തെറ്റിച്ചു, തൗഹീദ് മനസ്സിലായിട്ടില്ല ആർക്ക്? അതാ സമസ്തക്കാർ ചോദിക്കുന്നുണ്ട്, സാധാരണ മുജാഹിദ് പ്രവർത്തകർക്ക് തൗഹീദ് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്ക. ഒരു നൂറ്റാണ്ട് പിന്നിട്ടു എന്ന് പറയുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൽ അതിനുവേണ്ടി ഇത്ര കാലം വാദപ്രതിവാദം നടത്തിയും ഖണ്ഡന മണ്ഡനം നടത്തിയും തൗഹീദിനു വേണ്ടി ഒരുപാട് പ്രസംഗിക്കുകയും ചെയ്ത ആളുകൾക്ക് തൗഹീദ് തെറ്റി, അവർക്ക് തൗഹീദ് മനസ്സിലായിട്ടില്ല. പിന്നെ ഇനി ആളെ കിട്ടുന്നതിന് ആരെങ്കിലും ഇതിന്റെ ഒപ്പം നിൽക്കുഞ്ഞി? ഒരാളും നിൽക്കൂല, വിശ്വസിച്ച് ഒരാളും നിൽക്കൂല. ആൾക്കാർ എപ്പോഴോ കൂടൊഴിഞ്ഞു പോയി, അന്തള്ളോലൊക്കെ പോയി. അന്തല്ലാത്ത കുറച്ച് സാധുക്കൾ ഉണ്ട്, ഓലക്കു അന്തം വെച്ച അവരും പോകും ഇൻഷാ അല്ലാ. അല്ലാഹു അവർക്ക് എല്ലാവർക്കും ഹിദായത്ത് നൽകട്ടെ. കേട്ടോളൂ, നമ്മളെ ഇത്ര കാലം പറഞ്ഞൊക്കെ തെറ്റായിരുന്നു, 2012 വരെ പറഞ്ഞൊക്കെ തെറ്റായിരുന്നു എന്ന് പറഞ്ഞിട്ട് കുമ്പസെ ചെട്ടം പോയി കരഞ്ഞോലോ, ജാമിയെ പോയിട്ട് കരഞ്ഞിട്ട് സീഡി ഇറക്കി ഒരുത്തം കന്നല മിഞ്ഞാന്ന് കേറിയെന്ന് ഒരുത്തം കരഞ്ഞിട്ട് കാര്യണ്ടോ? എ പി കരയട്ടെ, ടി കരയട്ടെ, മദനി കരയട്ടെ, സമ്മേളനം വിളിച്ചിട്ട് ഒന്നായിട്ട് കൂട്ടക്കരച്ചിൽ കരയട്ടെ. കൂട്ടക്കരച്ചിൽ നടത്തണം മുജാഹിദിന്റെ തൗഹീദ് ശിർക്കാക്കാൻ വേണ്ടി, ശിർക്കിനെ തൗഹീദാക്കാൻ വേണ്ടി കൂട്ടക്കരച്ചിൽ നടത്തണം. എങ്ങനെയുണ്ട് മുജാഹിദുകളുടെ തൗഹീദിന്റെ ദുരന്തമാണിത്. പോരാ, കേട്ടോളൂ, സക്കരിയ സലാഹി എന്നെ പറയുന്ന ഞാൻ കേൾപ്പിച്ചു തരാം. മുജാഹിദിന്റെ ദീർഘകാലത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന എ പി അബ്ദുൽ ഖാദർ മൗലവിയുടെ അധ്യക്ഷതയിൽ വെച്ച് എന്നെ മുശിരിക്കും കാഫറുമാക്കി തള്ളി. സക്കരിയ സലാഹി വെളിപ്പെടുത്തുന്നത് കേട്ടോളൂ. ബഹുമാന്യനായ എ പി അബ്ദുൽ ഖാദർ മൗലവി ആദ്യന്തം സ്റ്റേജിൽ ഇരുന്നു കൊണ്ട് ഈ പ്രസ്ഥാനത്തിനു വേണ്ടി കഴിഞ്ഞ 30 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ ശരിക്കും മുശിരിക്കാക്കി ചിത്രീകരിച്ചുകൊണ്ട് യാതൊരു തെളിവുമില്ലാതെ വെറും വായാടിത്തം കൊണ്ട് എന്റെ മേൽ ശിർക്ക് ആരോപിച്ചു. എ പി അബ്ദുൽ ഖാദർ മൗലവിയുടെ അധ്യക്ഷതയിൽ സക്കരിയ സലാഹിയെ മുശിരിക്കായി പ്രഖ്യാപിച്ചു. മുജാഹിദേ, മുജാഹിദിന്റെ ഫത്വ ബോർഡ് മെമ്പർ ആയിരുന്നു മൂപ്പര്. മൂപ്പര് മുശിരിക്കായി പ്രഖ്യാപിച്ചു. അപ്പൊ മൂപ്പര് പറഞ്ഞത് എന്താ? എന്റെ ഗുരുനാഥനാണ് എ പി അബ്ദുൽ ഖാദർ മൗലവി. മൂപ്പര് മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്തിട്ടില്ലെങ്കിൽ മൂപ്പറ കാര്യം വലിയ കഷ്ടമാണ്, മൂപ്പര് മുശിരിക്കാണ്. കേട്ടോളൂ, പറയട്ടെ.
അബ്ദുറഹ്മാൻ സലഫിക്കും അനസിനും അനീഫക്കുമൊക്കെ അതൊക്കെയാവാം. അവരൊക്കെ അങ്ങനെയാണ് വളർന്നതും അവരെ കഴിഞ്ഞ കാലം അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതും. പക്ഷെ ബഹുമാന്യനായ എ.പി. 50 വയസ്സ് തികയുന്ന ഈ കാലത്ത് ഇത്തരത്തിലുള്ളൊരു ശിർക്കാരോപണത്തിന് തലകുലുക്കി സമ്മതിച്ചിരുന്നു കൊടുത്തു എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനയുള്ള ഒരു സംഗതിയാണ്. ശിർക്കാരോപണത്തിന്റെ ഗൗരവം എന്റെ ഉസ്താദിന് അറിയാത്തതല്ല. നാം ഒരാളുടെ പേരിൽ ശിർക്കോ കുഫ്രോ ആരോപിച്ചാൽ അയാൾക്ക് ആ വാദമില്ലെങ്കിൽ ആരോപിച്ചവരിലേക്ക് അത് മടങ്ങും. അന്ന് ആ ശിർക്കാരോപണ സംഗമത്തിൽ ഇരുന്നു കൊടുത്ത എന്റെ ഉസ്താദ് ഈ അവസാന കാലത്ത് അതിൽ തൗബ ചെയ്യാതെയാണ് വഫാത്താകുന്നതെങ്കിൽ അത് ഗുരുതരമായ കാര്യമായിരിക്കും. ശിർക്കുവാദവുമായിട്ട് അള്ളാഹുവിൽ ശിർക്ക് വെക്കുന്നവരായി ആരെങ്കിലും മരിച്ചാൽ അവൻ നരകത്തിൽ കടക്കും. അപ്പൊ അതാണ് എ പി അബ്ദുൽ ഖാദർ മൗലവി നരകത്തേക്ക് തള്ളി, മൂപ്പര് മുശ്രിക്ക് മൂപ്പര് നരകത്തിലേക്ക് തള്ളി. നോക്കണം നിങ്ങൾ, സക്കരിയ സലാഹി ഇപ്പുറത്ത് മുശ്രിക്ക്, എ പി അബ്ദുൽ ഖാദർ മൗലവി എന്ന ജനറൽ സെക്രട്ടറി അപ്പുറത്ത് മുശ്രിക്കായി. ഇനിയുള്ളത് കെ എൻ എമ്മിന്റെ പ്രസിഡന്റ് ടി പി അബ്ദുള്ള കോയ മദനിയാണ്. അവസ്ഥ എന്താ? അതും ഷിർക്കിന്റെ ശിർക്കാരോപണം നടത്തുന്ന ആളാണ്. സക്കരി എന്നെ പറയട്ടെ, ഒരു പത്രവുമായുള്ള ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നത് കേട്ടോളൂ, ആ അത് വായിക്കുകയാണ് മൂപ്പര്. സത്യധാരയിലെ ടി പിയുടെ അഭിമുഖം നല്ല കളർഫുൾ ഫോട്ടോ 4 എണ്ണം കൊടുത്തിട്ടാണ്. കിട്ടേണ്ടത് കിട്ടിയാ പിന്നെ ഒന്ന് പൊക്കാഞ്ഞ പറ്റോ? കേട്ടോളൂ, ഈ വാദം ശിർക്കാണെന്ന് അന്ന് തന്നെ മടവൂർ വിഭാഗം ആരോപിച്ചിരുന്നു. അപ്പോഴൊക്കെ അത് ശിർക്കല്ലെന്നും അള്ളാഹു നൽകിയ കഴിവില്ലെന്നും ചോദിക്കുന്ന കേവല സഹായാത്തിന് മാത്രമാണെന്ന് പറഞ്ഞ് ഔദ്യോഗിക കെ എൻ എമ്മിനെ ന്യായീകരിക്കുകയും ലേഖനങ്ങളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും ആ നിലക്ക് വിശദീകരിക്കുകയുമായിരുന്നു. ഇങ്ങനെ 5 വർഷത്തോളം ന്യായീകരിച്ചു നടന്ന വിഷയം പിന്നീട് ശിർക്കാണെന്ന് പറയുന്നത് വൈരുദ്ധ്യമില്ലേ? ശിർക്ക് തിരിച്ചറിയാൻ എന്തുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം ഇത്രയും വൈകിയത്? 2007 എഴുതിയിട്ട് അത് ശിർക്കല്ല 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 5 കൊല്ലം പറഞ്ഞിട്ട് പിന്നെ 2012 മലക്കം പറഞ്ഞിട്ട് ശിർക്കാന്ന് പറഞ്ഞു. ശിർക്ക് തിരിച്ചറിയങ്ങൾക്ക് 5 കൊല്ലം വേണ്ടി വന്നോ? ഇയാളെ മറുപടി കേട്ടോളൂ, ഈ ചോദ്യം ഏതായാലും എനിക്ക് ബാധകമല്ല. കാരണം ഞാനൊക്കെ അന്നു തന്നെ അത് ശിർക്കാണെന്ന് പറഞ്ഞതാണ്. എങ്ങനെയുണ്ട്, മടവൂർ വിഭാഗം ഇത് ശിർക്കാണെന്ന് പറഞ്ഞ ശിർക്കാണെന്ന് ആരോപിച്ചപ്പോ നമ്മൾ ഒന്നിച്ചു പറഞ്ഞു അത് ശിർക്കല്ല. ചെയ്യാള് പറയാണ് ഞാൻ അന്നേ ശിർക്കാൻ തന്ന ആളാണ്. അപ്പൊ അനീഫയും മനസ്സും ഒക്കെ പ്രസംഗിക്കുന്ന ഞങ്ങളൊക്കെ പ്രസംഗിക്കുന്ന സ്റ്റേജിൽ കസാര പാറാതിരിക്കാൻ വേണ്ടിയല്ല ഇയാളെ കൊണ്ടുവന്നെച്ച്. ഇയാൾ അധ്യക്ഷനായിരുന്നു, അധ്യക്ഷൻ വഹിച്ചിട്ട് ഇയാള് ഞങ്ങള് പറയുന്ന ശിർക്കിനെ മൂപ്പര് മനസ്സിലെന്താണ്? അത് ശിർക്കന്നെയാണ്, ശിർക്കല്ല ശിർക്കല്ല എന്ന് പറയുമ്പോ മൂപ്പര് ഇങ്ങനെ ഇളിച്ചു കുത്തിരിക്ക ബാക്കിൽ. കാപട്യെന്നല്ലേ ഇതിന് പറയാ? അപ്പൊ കണ്ടോ, ടി പി അബ്ദുള്ളക്കായ മദനിന്റെ കാര്യവും കഷ്ടം, മൂപ്പരും ശിർക്കാരോപണത്തിന്റെ ആള്, മൂപ്പരും മുശ്രിക്കിന്റെ പട്ടികയിലേക്ക് പോയി. ഇനി നിങ്ങൾ കേട്ടോളൂ, അബ്ദുറഹ്മാൻ സലഫിയും അതുപോലെ സക്കരിയ സലാഹിയും അവര് പറഞ്ഞത് എന്താ? അബ്ദുറഹ്മാൻ സലഫി സക്കരിയയെ കുറിച്ച് പറയുന്നത് എന്താ? മൂപ്പര് ഇബ്രാഹിം നബി, അതുപോലെ സക്കരിയ ആസറുമാകുന്നു, വിഗ്രഹ ബിംബ കച്ചവടക്കാരനായ ആസറുമാകുന്നു. സക്കരിയ എന്നെ പറയട്ടെ, ഞാൻ പറയുന്നില്ല. ചോദ്യം തന്നിരിക്കുന്നു, നിങ്ങളോട് എന്താണ് അബ്ദുറഹ്മാൻ സലഫിക്കുള്ള വിരോധം എന്ന് പ്രസ്ഥാനത്തിന് വേണ്ടി വിശദീകരിക്കാമോ? അത് മൂപ്പരോട് തന്നെ ചോദിക്കണം. ഞാൻ എ പി നോട് ചോദിച്ചിട്ട് മറുപടി കിട്ടിയിട്ടില്ല. എന്താണ് ഇയാൾക്ക് എന്നോടുള്ള വിരോധം, അസൂയ? അത് അദ്ദേഹത്തോടെ ഞങ്ങൾ ചോദിച്ചാൽ മതി. ആ കത്ത് തന്ന ആളോട് ഞാൻ പറയാം, നിങ്ങൾ അദ്ദേഹത്തോടെ വരുമ്പോ ചോദിച്ചു നോക്കി എന്താണ് വിരോധം. ഇവിടെ മൂപ്പര് ഇന്നലെ പറഞ്ഞ എന്താണെന്നറിയോ, സക്കരിയ സലാഹിനോട് എനിക്ക് ഒരു വിരോധമല്ല, പക്ഷേ ഇബ്രാഹിം നബി വാപ്പാനോട് പറഞ്ഞതാണ് എനിക്ക് പറയാനുള്ളത്. ഏയ് മൂപ്പര് ഇബ്രാഹിം നബി, ഞാൻ ആദരും നോക്കണങ്ങള് എന്താണ്? ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ ശത്രുത വെളിപ്പെട്ടിരിക്കുന്നു. ഏകനായ അല്ലാഹുവിൽ വിശ്വസിക്കുന്നത് വരെയും സക്കരിയ ശിർക്ക് വിട്ട് തൗഹീദിലേക്ക് വന്നാൽ പ്രശ്നം തീർന്നു. അപ്പൊ ഞാൻ ശിർക്കിലേക്ക് പോയി, ഞാൻ ആദറിന്റെ സ്ഥാനത്ത്. മൂപ്പര് ഇബ്രാഹിം നബി അതന്നെ ഇന്നലെ പറഞ്ഞതാണ്, ആ പ്രസംഗിക്കുന്നത് അതെന്ന് പറഞ്ഞതാ. എങ്ങനെയുണ്ട്, ഒക്കെ മുശ്രിക്കുകൾ ബിംബാരാധകരല്ലാത്ത ആളുകളൊന്നും ഇവതിലില്ല. എന്നാ ഈ അബ്ദുറഹ്മാൻ സലഫി അവരുടെ ജാമിയയുടെ ക്യാമ്പസിൽ വെച്ച് പ്രസംഗിച്ചത് സക്കരിയ സലാഹി തന്നെ കേൾപ്പിക്കുന്നു എന്ന് കേട്ടോളൂ. ശിർക്കാരോപണമാണ് മൊത്തവും. ശിർക്കല്ലാത്തൊരു പരിപാടി മുജാഹിദുകളിൽ ഇല്ല. പണ്ടൊക്കെ സുന്നികളെ മുശ്രിക്കാക്കിയിരുന്നുള്ളൂ, ഇപ്പൊ അതിന്റെ തിക്തഫലവും തിരിച്ചടിക്കുകയാണ്. മുജാഹിദുകൾ തന്നെ പരസ്പരം അങ്ങുമിങ്ങും കാഫുറും മുശ്രിക്കുമാക്കുകയാണ്. കേട്ടോളൂ, നമ്മളെ കുറിച്ച് ഇപ്പൊ എന്താ പറയണത്?
കാണുന്ന ഹദീസും പഠിച്ച് കാണുന്ന ഉത്തരവും പറഞ്ഞിട്ട് മുവാഹിദുകളെ ചെറുക്കരേക്ക് നയിക്കാന്ന് ചെറുക്കാരോപിക്കുന്നത് കേട്ടോളൂ. മരുഭൂമി ചെന്നുപെട്ട ഒരു ജിന്നിനോട് ചോദിക്കാനുള്ള ഒരു കള്ള ഹദീസും പിടിച്ച് കള്ളത്തരം പറഞ്ഞ് മുവാഹിദുകളെ ശിർക്കിലേക്ക് കൊണ്ടുപോവുകയാണോ? ഇതാണോ ഹദീസ് പണ്ഡിതന്മാരുടെ പണി? ഏത് ഹദീസാണോ നീ ഓതിയത്? ആരാണോ നിനക്ക് ഹദീസ് പഠിപ്പിച്ചു തന്നത്? മരുഭൂമിയിൽ പോയ ജിന്നിനോട് ചോദിക്കണമെന്ന് എവരാണോ നിന്നെ പഠിപ്പിച്ചത്? ആരാ നിനക്ക് ഹദീസ് പഠിപ്പിച്ചത്? ആ മുഹദ്ദിസിനെ കൊണ്ടുപോ ഇങ്ങോട്ട്, ധൈര്യമുണ്ടെങ്കിൽ കൊണ്ടുപോ ഇങ്ങോട്ട്, ഹദീസ് പഠിപ്പിച്ചു തരാ. ഹദീസ് പണ്ഡിതന്മാരല്ലാത്ത ഞങ്ങളുടെ മുന്നിലേക്ക് വാ. കെ എൻ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ സലഫിയാണ് ഇപ്പൊ ആക്രോശിക്കുന്നത്. ഇനി സക്കറിയ അതിനെ കുറിച്ച് പറയട്ടെ. എന്താ ഇപ്പൊ എവിടെങ്കിലും കാണും ഇങ്ങനത്തെ ഒരാളെ? കള്ളുഷാപ്പിന്റെ മുമ്പിലുണ്ടാവും, കുടിച്ച് പിപ്പിരിയട്ടെ. നമ്മള് പറയും കുടിച്ച് പിപ്പിരിയല്ല, വണ്ടി ഇപ്പുറത്തോടി വിട്ടണാറ്. സംസ്ഥാന സെക്രട്ടറി കുപ്പായിട്ട് നടക്കുന്ന ആളാ, നല്ല സംസ്ഥാന സെക്രട്ടറിയാ. നോക്കിങ്ങള് നാട്ടപ്പാതിരക്ക് 12:30 ജാമിയന്റെ ക്യാമ്പസിൽ നിന്നിട്ട് ആളില്ലാത്ത പോസ്റ്റ് ഗോളടിക്കാൻ ഞങ്ങൾ ആരും അവിടെ ഇല്ലല്ലോ. വെല്ലു വിളിക്കാലോ, മുരീദന്മാര് മാത്രം തള്ളി പൊളിച്ച് കുത്തിരിക്കല്ലോ മുമ്പില്. മണ്ണിൽ കടവിലെ ശിർക്കാരോപണ സമ്മേളനം കഴിഞ്ഞിട്ട് പിറ്റേന്ന് വണ്ടി എടുത്ത് പോയിക്കാ ജാമിക്ക്. രാവിലെ 10 തുടങ്ങി 1 ശിർക്കാരോപണം തീരുന്നില്ല. ശിർക്കാരോപണം മുഷിരിക്കാക്ക് അതിലപ്പുറം ഒരു പരിപാടിയില്ല. നേരെ രാത്രി 1 രണ്ടു മണി വരെ ശിർക്കാരോപിക്കാം, മുഷിരിക്കാക്കുന്ന പരിപാടിയാകുന്നു. ഇനി നിങ്ങൾ കേട്ടോളൂ, മുജാഹിദ് പ്രസ്ഥാനത്തിലെ വലിയൊരു നേതാവാണ് അബ്ദുൽ ജബ്ബാർ മൗലവി, പ്രത്യേകിച്ച് ഒരു ഗ്രൂപ്പിന്റെ നേതാവുമായിരുന്നു. ആ മൗലവിയെ മുജാഹിദിന്റെ നേതാക്കൾ തന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യനായ ഹനീഫ കായക്കൊടി പറയുന്നു, സൗദി അറേബ്യയിലേക്ക് ബിംബം കൊണ്ടുവന്ന അംറു ബിൻ ലുവൈനെ പോലെയുള്ള കൊടിയ മുശ്രിക്കാണ് അബ്ദുൽ ജബ്ബാർ മൗലവി. വേറൊരു നേതാവാണ്, ഞാൻ പറയുന്നില്ല, അയാൾ തന്നെ പറയട്ടെ. വെച്ചുകൊടുക്ക്. എന്നാൽ ഇപ്പോൾ അതിനെ പ്രാർത്ഥനയാക്കി കോട്ടി മാട്ടി അവതരിപ്പിക്കുന്നു. നോക്കൂ, ആശയക്കുഴപ്പത്തിന്റെ സ്പെഷ്യലിസ്റ്റ് കാണിച്ചു കൊടുക്കി. അതൊരു വിളിയല്ലേ, വെറും വിളിയല്ല. എന്തിനാ വിളിക്കണത്? എന്തിനാ വിളിക്കണത്? ജിന്നെ സഹായിക്കണെന്ന് പറയണത് എന്തിന്? ജിന്നെ വെളിച്ചെന്താന്ന് പറയണത് എന്തിന്? ജിന്നെ ജിയുടെ ഉള്ളത്, ഞാൻ കുറച്ച് എല്ലിന്റെ വീട്ടിൽ ഇന്നൊരു സൽക്കാരുണ്ടായിരുന്നു, കുറച്ച് എല്ല് ബാക്കിയുണ്ട്, ജി തിന്നോ എന്ന് പറഞ്ഞിട്ട് എല്ല് കൊണ്ടിട്ട് കൊടുക്കാനാ? അല്ല, പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണ് ഈ വിളി, പ്രയാസത്തിന്റെ ഘട്ടത്തിലാണ് ഈ വിളി, വെളിച്ചമില്ലാതെ കഷ്ടപ്പെടുമ്പോഴാണ് ഈ വിളി, അപകടത്തിന്റെ വക്കിലാണ് ഈ വിളി, വെള്ളത്തിൽ ഒഴുകിപ്പോയി കൈകാലിട്ടടുക്കുമ്പോഴാണ് ഈ വിളി. നിങ്ങൾ അറിയോ, ഇത് കേട്ട് ഈ ഞാന് പ്രയാസത്തോടെയാണെങ്കിലും പറയട്ടെ, ജബ്ബാർ മൗലവി, ഇനി അദ്ദേഹത്തെ ഞാൻ അങ്ങനെ ആക്ഷേപിച്ചു എന്ന് പറയണ്ട, ഒരു ഉദാഹരണം പറയുന്നു എന്ന് മാത്രം. ജബ്ബാർ മൗലവി ചെയ്ത ഈ പണിയുടെ ഫലം ഉണ്ടായത് എന്താണെന്നറിയോ? സൗദി അറേബ്യയിലേക്ക് വിഗ്രഹം കൊണ്ടുവന്ന് വെച്ചില്ലേ, നൂഹ് നബിയുടെ സമൂഹത്തിലേക്ക് ഈ നാട്ടക്കുറ്റികൾ ഉണ്ടാക്കി കൊടുത്തില്ലേ? ആ നാട്ടക്കുറ്റി ഉണ്ടാക്കി കൊടുത്തവർ വിഗ്രഹം കൊണ്ടുവന്ന് വെച്ച അംറു ബിൻ ലുഹൈ എന്ത് പണിയാണോ ചെയ്തത്, അതേ പണിയാണ് അബ്ദുൽ ജബ്ബാർ മൗലവി ചെയ്തത്. മൂപ്പരിത് ആ ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ, ബിംബാരാധനക്ക് സൗകര്യം ചെയ്തു കൊടുത്ത് അറേബ്യയിലേക്ക് ബിംബം കടത്തിക്കൊണ്ടുവന്നവൻ ചെയ്ത പണിയേതോ അതാണ് അബ്ദുൽ ജബ്ബാർ മൗലവി ചെയ്തത്. എടോ, ഈ ബിംബാരാധകനെ കൂട്ടിയല്ലേ സംവാദത്തിന് നടന്നിരുന്നത്? ഈ മുശരിക്കിനെ കൂട്ടിയല്ലേ നിങ്ങൾ നിങ്ങൾ ഇത്രയും കാലം നടന്നിരുന്നത്? അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് കിതാബ് നോക്കി അദ്ദേഹം പറയുന്നത് കാതോർത്തിരുന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് കിട്ടുന്ന വിജ്ഞാനം മുഖ അതാണ് അബ്ദുൽ ജബ്ബാർ മൗലവി. ആ വയസ്സൻ, ആ നരച്ചതാടി, അയാള്, അയാളെ ശിഷ്യന്മാരാണ് ഈ പ്രസംഗിക്കുന്ന സക്കരിയയും അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന രണ്ടാൾക്കാരും. ഈ ഗുരുവിനെ കുറിച്ച് ആ താടക്ക് കൈയ്യെടുത്ത് വാദപ്രതിവാദത്തിൽ തോറ്റു തൊപ്പിട്ടിട്ട് ഇനി എന്താ നമ്മൾ കാട്ടുക എന്ന് അറിയാൻ വേണ്ടിയാണ് ഇരിക്കണത്. അപ്പൊ ഇയാൾ ദുർവ്യാഖ്യാനം പഠിപ്പിച്ചു കൊടുക്കുകയാണ്, നിങ്ങൾ ഓർക്കണം. ആ മൗലവി, ആ ശിഷ്യനാകുന്ന കായക്കൊടി മൗലവി നടുവിലിരിക്കുന്ന ജബ്ബാർ മൗലവിയെ കുറിച്ചാ പറഞ്ഞത് ഇയാള് കൊടിയ മുശ്രിക്കാകുന്നു. എങ്ങനെയുണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ദുരന്തമാണിത്? ഞാനിത് സന്തോഷിക്കാൻ പറയല്ല, സന്തോഷിക്കാനല്ല, ഹാഷാവക്കല്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ദുരന്തം എവിടെയാണ്? മുസ്ലിമീങ്ങളെ കാഫിറും മുശ്രിക്കുമാക്കാൻ ഇവർക്ക് എന്ത് അർഹതയാണുള്ളത്? നിങ്ങൾ ചിന്തിക്കണം സഹോദരങ്ങളെ. കഴിഞ്ഞില്ല, വേറൊരു മൗലവിയുണ്ട്, അനസ് മൗലവി.
അയാൾ ഇവിടെ പ്രസംഗിച്ച അനസ് എന്താണ് ഫൈസൽ മൗലവിയെ കുറിച്ച് പറയുന്ന എന്താ, അയാൾ പറയുന്നത് കടുത്ത ശിർക്കാണ്, കൊടിയ ശിർക്കാകുന്നു. ഫൈസലിന്റെ പ്രസംഗം ഫൈസലിനെ കുറിച്ച് അനസ് പറയുന്നത് വെച്ചുകൊടുക്ക്. മലക്കിനോട് ചോദിച്ചാലും ശിർക്കല്ല, ജിന്നിനോട് ചോദിച്ചാലും ശിർക്കല്ല, മനുഷ്യനോട് ചോദിച്ചാൽ ശിർക്കല്ലാത്ത ഒരു കാര്യം മരത്തോടും കല്ലിനോടും ചോദിച്ചാൽ ശിർക്കല്ല എന്ന് ലോകത്ത് പഠിപ്പിക്കുന്ന ഒരു സമൂഹം പറയുന്നു ഞങ്ങൾ മുവാഹിദുകളാണ് എന്ന്, ഞങ്ങളിൽ എവിടെ ശിർക്ക് എന്ന്. ശിർക്ക് തപ്പി നോക്കണോ, ഇനി നോക്കണോ? ഒന്നുകൂടി കേട്ടോളൂ, ആ ആശയം വെറുതെ കേട്ടുപോകണ്ട, വെറുതെ കേട്ടുപോകണ്ട, നന്നായി തന്നെ ശ്രദ്ധിച്ചു കേട്ടുപോയിക്കോളൂ. ഇങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തുക, ഈ സഹായാർത്ഥന ശിർക്കല്ല. ഇവിടെ പ്രസംഗിച്ച ഫൈസൽ മൗലവിന്റെ ക്ലിപ്പ് ഇട്ടുകൊണ്ടാണ് അയാൾ പറയുന്നത്, കേട്ടോളൂ. ഇൻസിനോടായ ശിർക്കല്ലെങ്കിൽ ഇൻസല്ലാത്ത വേറെ പരപ്പിടുമ്പോ ശിർക്കാകും എന്ന് പറയാൻ മാനദണ്ഡമില്ല. ഒരേ തേട്ടം ഇൻസിനോടായ ശിർക്ക് കല്ലിനോടായ ശിർക്കല്ല, ഇൻസിനോടായ ശിർക്ക് പക്ഷിയോടായ ശിർക്കല്ല എന്നൊന്നില്ല. ഇവിടെ തേട്ടം ശിർക്കായ തേട്ടമാണോ? ഇൻസിനോടും ശിർക്ക്, ജിന്നിനോടും ശിർക്ക്, മലക്കിനോടും ശിർക്ക്, വായുവിനോടും ശിർക്ക്, സൂര്യനോടും ശിർക്ക്, ഏത് പടപ്പിനോടും ശിർക്ക്, അത് റബ്ബിനോടെ ആകാവൂ. ആരാണ് മുൻഗാമികൾ പഠിപ്പിച്ച മാലായു അലഹി ഇല്ലല്ലാ പൊന്നുപോലെ മാലായു അലഹി മുജാഹിദ് നീ മിണ്ടണ്ട. അന്റെ മുജാഹിദും മാലായു അലഹിം ഇതാണെങ്കിൽ അള്ളാന്റെ ആ റബ്ബിനെ ഓർത്തിട്ട്, പടച്ചവനെ ഓർത്തിട്ട് ഒരിക്കലും മുജാഹിദ് എന്നോ അതല്ലെങ്കിൽ അസലഫി എന്നോ അതല്ലെങ്കിൽ തൗഹീദ് എന്നോ പറയണ്ട. ഇത് തൗഹീദ് അല്ല, ഇത് കൊടിയ ശിർക്കാണ്. അതോ ഈ ഫൈസൽ മൗലവി ഇപ്പൊ പറഞ്ഞത് കൊടിയ ശിർക്കാകുന്നു. മൂപ്പരും തൗഹീദ് നിന്ന് ഔട്ട്, ഫൈസൽ മൗലവിയും തൗഹീദ് നിന്ന് ഔട്ട്. മുജാഹിദിലെ ഓരോ നേതാക്കളും അവരുടെ ഗ്രൂപ്പും അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകളും തൗഹീദ് നിന്ന് ഇങ്ങനെ ഔട്ടാവുകയാണ്. ഇനി ജിന്നൂരി ഗ്രൂപ്പിൽ കുറെ ആളുകളുണ്ട്, ഹുസൈൻ സലഫി ഉണ്ട്, മുജാഹിദ് ബാലുശേരുണ്ട്, പി എൻ അബ്ദുൽ ലത്തീഫ് മദനി ഉണ്ട്, അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരെ കുറിച്ച് എന്താ വീക്ഷണം? അവരോരോരുത്തർക്കും ഓരോ തൗഹീദാകുന്നു. എങ്ങനെയുണ്ട്? ഓരോരുത്തർക്കും ഓരോ തൗഹീദാണ്, ഓരോ വിശ്വാസമാണ്, കാണുമ്പോ കരുതുന്നതെല്ലാം കൂടി ഒന്നാണ്. സംഗതി പലർക്കും പല തൗഹീദാകുന്നു. ഹനീഫ കായക്കൊടി പറയട്ടെ, ഞമ്മക്ക് ഇത് അറിയില്ലല്ലോ, കൂടെ കിടക്കുന്നോൽക്കാണല്ലോ രാപ്പനി അറിയാ. അവര് പറയട്ടെ, ഒപ്പള്ളോല് പറയുമ്പോഴാണ് അത് തിരിയ വെച്ചുകൊടുക്ക്. ആ ഇവരിങ്ങനെ നോക്കിയാൽ നമ്മൾ കാണും പിന്നെ സഖരിയ, ഫൈസല്, ജബ്ബാർ മൗലവി, ജബ്ബാർ മദീനി, അതേപോലെ തന്നെ സി പി സലീം, ടി കെ അഷ്റഫ് എല്ലാം ഒന്നാണോ നമ്മളെ വിചാരം? പക്ഷെ ഇതൊക്കെ ഓരോന്നാണ്, പല താല്പര്യത്തിന് വേണ്ടി ഒന്നിച്ചു കൂടിയേ ഉള്ളൂ. ഇത് ഒറ്റ നോട്ടത്തിൽ ഒന്നായി തോന്നും. ഓരോന്നോരോ വിശ്വാസ, ജബ്ബയുടെ വിശ്വാസം ജക്കരിയയുടേത്, ജക്കരിയുടേതല്ല പി എന്നിന്റേത്, പി എന്നിന്റേതല്ല ഹുസൈൻ തലവിയുടേത്, ഹുസൈൻ തലവിന്റേതല്ല ടി കെ അഷ്റഫിന്റേത്. ഓരോന്നിനും ഓരോ വിശ്വാസം, ഓരോന്നിനും ഓരോ വിശ്വാസമാണ്. ഓരോ മുജാഹിദ് മൗലവിമാർക്ക് ഓരോ തൗഹീദാണ്. ഇവരുടെ കാര്യത്തിൽ ഇവർക്ക് തൗഹീദില്ല, ശിർക്കാണ് ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുജാഹിദുകളാണ് ഈ പറയുന്നത്, ഞങ്ങളല്ല. സഹോദരന്മാരെ, ഇങ്ങനെ മുജാഹിദിന്റെ കൂട്ടത്തിൽ വിവിധ തൗഹീദ്, വിവിധ ശിർക്കുകൾ. ഇപ്പതാ ഈയിടെയായി ഇപ്പൊ കേട്ടു, ഒരു ചൈന മുജാഹിദും ഇറങ്ങിയിരിക്കുന്നു. ഞാനല്ല പറഞ്ഞത്, ജൗഹറായനിക്കോടെന്ന മുജാഹിദ് നേതാവ് പറയുന്നു, ഒന്ന് കേട്ടോളൂ. ആ അങ്ങനെ മുജാഹിദ് പ്രസ്ഥാനം എവറെഡി ടോർച്ചു ഏകദേശം ഒരേ കാലത്തിലാ വന്ന്. ഇത് രണ്ടുമാണ് വന്നപ്പോ ഒരുവിധം പറമ്പക്കണോ ഇഞ്ഞത്. ടോർച്ച ചൈനയായപ്പോ ചൈന മുജാഹിദ് ഇറങ്ങി തുടങ്ങി, അടിച്ചവിട്ട് കണ്ണും കാണൂല. അതിന്റെ ദുരന്ത ഫലമാണ് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും മുജാഹിദുകൾ നല്ലോണം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ചൈന മുജാഹിദിന്റെ ദുരന്തം എന്നാ പറഞ്ഞ പല ജാതി മുജാഹിദ്. എത്രത്തോളം ഇപ്പൊ മുജാഹിദ് മൗലവിമാർക്കുള്ള പ്രധാന ജോലി എന്താത്രേ? അവരുടെ പ്രസംഗത്തിലൊക്കെ പറയുന്നത് മുജാഹിദ് ഗ്രൂപ്പുകളിലെ നേതാക്കന്മാരിൽ മുശിരിക്കായവർ ആരൊക്കെയാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ജോലി അത്ര ഉള്ളത്. ഞാൻ പറയല്ലോ, മുജാഹിദ് നേതാവ് താജുദ്ദീൻ സലാഹി പറയുന്നു, ഒന്ന് കേട്ടോളൂ. വെച്ചുകൊടുക്കേ, എടത്തനാട്ടുകര സെന്ററിൽ ഒരാൾ വന്ന് ബസ് ഇറങ്ങുകയാണ്, ഇവിടുന്ന് ഒരാൾ അങ്ങോട്ട് ബസ് കയറുന്നു, അസ്സലാമു അലൈക്കും എന്ന് അത്രക്കുറ്റൊക്കെ വേണോ? ഇന്നലെ വരെ സലാം പറഞ്ഞ ആള് ഇന്ന് കൊടുക്കണം മറുപടി. സലാം പറഞ്ഞപ്പോഴേ മറ്റാള് ചോദിക്കും, അത്ര കൂറ്റൊക്കെ വേണോ? സലാമൊക്കെ പറയണോ? കാരണം ഇജ്ജ് മുശിരിക്കല്ലേ, അതാ പറയണത്, കേട്ടോളൂ. ഇജ്ജു അസർഫൊക്കെ കാഫറല്ലേ? അതാ ഇജ്ജും ടി കെ അസർഫൊക്കെ കാഫറല്ലേ? പിന്നെ നിങ്ങളോട് സലാം പറയണ്ടല്ലോ, വയൽ കഴിഞ്ഞ് വരികയാണ്.
വയലിരിപ്പ് കൊടുക്കണത് അത് എന്ത് ടി കെ അഷ്റഫ് കാഫറാണ്, ജക്കരേശ്വലായി മുശ്രിക്കാണ് അല്ലേ, ഇതൊക്കെയാണ് എന്ത് പ്രസംഗത്തിലൂടെയും വയലിലൂടെയും കൊടുക്കാനല്ലേ ആണല്ലോ. മുജാഹിദുകളുടെ നേതാക്കൾ നൽകുന്ന വയലിലും പ്രസംഗത്തിലൊക്കെ മുശ്രിക്കും കാഫറും മൗലവിമാരുടെ കൂട്ടത്തിൽ ആരൊക്കെയാണ് എന്നാ പറയുന്നത്. സാധാരണക്കാരായ മുജാഹിദുകൾ ഇതാണ് കേൾക്കുന്നത്, ഒക്കെ മുശ്രിക്ക് കാഫർ, മുശ്രിക്ക് കാഫർ, മുജാഹിദുകളിലുള്ള മുശ്രിക്കുകൾ കാഫറുകൾ. അതുകൊണ്ട് ഇപ്പൊ എന്തായി, സാധാരണക്കാരായ മുജാഹിദുകൾ വരെ സഹോദരങ്ങളെ ആളുകളെ മുശ്രിക്കാക്കാനും കാഫുറാക്കാനും തുടങ്ങി. ഞാനൊരു സാധാരണ മുജാഹിദിന്റെ വലിയ നീളം താടിയുള്ള ഒരു മുജാഹിദിന്റെ മുശ്രിക്കാക്കൽ കാണിച്ചു തരാം. ഷബീർ അലി ചമ്മാട് അയാൾ പച്ച കാഫുറാക്കുന്ന ആ രംഗം ഞാൻ പറയുന്നില്ല, അയാളെ നാവുകൊണ്ട് തന്നെ പറഞ്ഞോളി. വെച്ചുകൊടുക്കുക ആ മുസ്ലിമീങ്ങളാണെന്നുള്ളതിൽ രണ്ടാമതൊരു ചർച്ച നടത്തേണ്ട കാര്യമുണ്ട്. ഇത് ഇതിന്റെ നേതാവ് സി പി ഉമർ സലീം എന്നൊരാളാണ്, അയാൾക്ക് എന്തിന്റെ കേടാണ്? നല്ല നിലക്ക് കുയ്യിക്ക് കാലും നീട്ടി മുജാഹിദ് പ്രസ്ഥാനത്തിന് വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്ത ഒരുപാട് ആളുകൾക്ക് തൗഹീദ് എത്തിക്കാൻ കാരണക്കാരനായ ഒരു സുല്ലമിയാണ് അയാൾ. അയാൾ അവസാന കാലത്ത് പച്ച കാഫിരിങ്ങളുടെ മൂട് താങ്ങി അങ്ങനെ തന്നെ മരിച്ചു പോകേണ്ട ഗതികേട് അയാൾക്ക് വന്നു പോകും. അയാളോട് പറയണേ, ഇപ്പൊ നിങ്ങൾക്ക് തൗബ ചെയ്ത് മടങ്ങാം, ഇസ്ലാമിക്ക് വരാം. ഇവര് പക്ക ഹദീസേദികളും തമ്മാടികളും താന്തോദികളും മൂർത്തതുകളും കാഫിറുകളുമാണ്. തുറന്ന് പറയുന്നതൊന്നും വിചാരിക്കരുത്, പച്ച കാഫിറുകളാണ് ഈ കെ എൻ എം മർക്കസ വിഭാഗം. ചേകന്നൂരി ആശയം ഉള്ളിൽ കിടന്ന് കളിച്ചിരുന്ന കരിമ്പിലാക്കൽ അബ്ദുൽ ലത്തീഫ് എന്ന പക്ക ചെകുത്താൻ, മൻസൂറിൽ ചെമ്പാടുന്ന ലോക ഫ്രോഡ് പക്ക ചെകുത്താൻ, അലി മദനി മുറയൂ എന്ന വേറൊരു ചെകുത്താൻ, അബ്ദുസലാം സുലിമി എന്ന ഇവരുടെ ലീഡർ, അബ്ദുസലാം സുലിമി എന്ന ഇവരുടെ ലീഡറായ ലോക ബഡാഷ് ചെകുത്താൻ അയാൾ മരിച്ചുപോയി പെടുത്തെ. ആ ബിസലിപ്ത ആശയം പ്രചരിപ്പിക്കാനായിട്ട് മാത്രമാണ് ഇന്ന് കേരളത്തിൽ ഈ വിഭാഗം, ഈ പക്ക യുക്തിവാദി ചേകന്നൂരി പച്ച മുർത്തദ് കാഫിർ ടീം പ്രവർത്തിക്കുന്നത്. തങ്ങളുടെ കുരുട്ടു ബുദ്ധിക്ക് അങ്ങീ പാകമാകാത്ത ചില ഹദീസുകളെ അംഗീകരിക്കാത്ത പക്ക ഹദീസേദികളും തമ്മാടികളും താന്തോദികളുമാണ് കെ എൻ എം മർക്കസ് സഭക്കാര്. ഒരു സംശയം, ഓ അവരുടെ ഒരു ദാർശന്യം പാടില്ല, അവർ മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ കൂട്ടാനേ പാടില്ല. കരിമ്പിലാക്കൽ ചേകന്നൂരി ചെകുത്താന്മാരെ മുസ്ലിം സമൂഹത്തിലും പിഴുതെറിഞ്ഞി പുകത്തേക്ക് തള്ളണം. അവരെ, അവർ മുസ്ലിമീങ്ങളെ അല്ല, മുസ്ലിമുകളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തരുത്, അവരെ സൂക്ഷിക്കണം. അവർ തമ്മാടികളും താന്തോന്നികളും കാഫിരികളും മുർത്തദ്ദുകളുമാണ് അവര്. അവർ മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ കൂട്ടരുതേ ചെയ്യരുത്. ഇപ്പൊ അവർ പത്രസമ്മേളനം വിളിച്ചപ്പോ എന്താ, സി പി ഉമ്മർ സല്ലം എന്നും മുജാഹിദുകൾക്ക് തൗഹീദ് പറഞ്ഞു കൊടുത്ത ഒരു സുല്ലമിയുടെ മേക്കില് ലിപ്സ്റ്റിക്കും മേക്കപ്പും ചെയ്തൊരു പെണ്ണെടുത്തിട്ടാണോ നിങ്ങളെ നവോത്ഥാന സമ്മേളനം, നിങ്ങളെ വാർത്ത സമ്മേളനം? അതാണ് നിങ്ങളെ നവോത്ഥാനം? ഉളുപ്പ് തന്നെ സാധനം നിങ്ങൾക്കുണ്ടോ? കെ എൻ എം മോക്കസവിലെ താന്തോന്നികൾ തമ്മാടികളായ ഉളുപ്പ് ചെയ്ത ഹയവാന്മാരെ നിങ്ങൾ എന്ത് മുജാഹിദുകളാണ്? മുജാഹിദുകൾ പേര് വിണക്കാക്കാൻ ജനിച്ച വിഷജന്തുക്കളാണ് നിങ്ങൾ. നിങ്ങൾ മുജാഹിദുകളും മുസ്ലിങ്ങളും അംഗീകരിക്കുകയില്ല. നിങ്ങൾ ഈ സമൂഹത്തിന് പുറത്ത് മാറിപ്പോകേണ്ട വൃത്തികെട്ട വിഭാഗമാണ് നിങ്ങൾ. മുസ്ലിങ്ങൾ കൂട്ടത്തിൽ പെട്ടവരെയല്ല. പരിപാടി എങ്ങനെ ഉണ്ട് മുജാഹിദുകൾ കേട്ടോളി? മുശ്രിക്ക് അല്ലാത്ത ആരാ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇപ്പൊ ഉള്ളത്? അവരുടെ ഭാഷയാണ് ഞാൻ പറഞ്ഞത്, നമ്മുടേതല്ല. പറയട്ടെ, പൂർണ്ണമായി ഇസ്ലാമിലേക്ക് പ്രവേശിച്ചവനാണ് മുസ്ലിം. നിങ്ങൾ പൂർണ്ണമായി ഇസ്ലാമിലേക്ക് പ്രവേശിച്ച കൂട്ടരേ അല്ല. നിങ്ങൾ മുസ്ലിം നിങ്ങളെ കൂട്ടത്തിൽ കൂട്ടാനേ പറ്റാത്ത ചേകന്നൂരി യുക്തിവാദി പിന്നെ ഇതാണ് അവസ്ഥ. ഞാൻ ഇനി വെക്കുന്നില്ല, എനിക്കത് ലജ്ജ തോന്നുകയാണ്. സാധാരണ മുജാഹിദുകൾ വരെ മുസ്ലിമീ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കളെ അനുയായികളെ മുശ്രിക്കും കാഫറുമാക്കി മുദ്ര കുത്തുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇവരുടെ ഭാഷയനുസരിച്ച് സഹോദരങ്ങളെ കാഫറുകളും മുശ്രിക്കുകളും അല്ലാത്ത ആരാള്ളത് എന്ന് ഏതെങ്കിലും ഒരു നിഷ്പക്ഷകൻ ചോദിച്ചു പോയെങ്കിൽ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. എന്താ കാരണം എന്നറിയോ? മുസ്ലിമീങ്ങളെ കാഫുറാക്കാൻ വേണ്ടി അവർ സ്വയം മെനഞ്ഞെടുത്ത തൗഹീദ് കൊണ്ട്, അതേ തൗഹീദ് തീരുമാനമാവാത്തത് കൊണ്ടാണ് അവരിപ്പോൾ പരസ്പരം കാഫുറും മുശ്രിക്കുമാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവരാണ് ഇപ്പൊ ഞമ്മക്ക് തൗഹീദ് പഠിപ്പിക്കാൻ പുറപ്പെട്ടിട്ടുള്ളത്. അതാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവരെ തൗഹീദ് തന്നെ തീരുമാനമായിട്ടില്ല, എന്നിട്ട് അവര് നമ്മളെ തൗഹീദ് പഠിപ്പിക്കുക, നമുക്ക് ശിർക്ക്, നമ്മളെ ശിർക്ക് പറഞ്ഞ് മുദ്ര കുത്തുകയാണ്. നിങ്ങൾ ചിന്തിക്കണം. അതിനാണ് മംഗൂസ് മൗലിദിനെ അവരിവിടെ ദുരുപയോഗപ്പെടുത്തിയത്. ഞാൻ മംഗൂസ് മൗലിദിലേക്ക് കടക്കുകയാണ്, മംഗൂസിലേക്ക് ഞാൻ കടക്കുകയാണ്. സഹോദരങ്ങളെ, എന്താണ് മംഗൂസ് മൗലിദ്? നിങ്ങൾ ഓർക്കണം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ
മുൻഗാമികളും പിൻഗാമികളുമായ നിരവധി മഹാപണ്ഡിതന്മാർ അവർ മൗലിദുകൾ രചിച്ചിട്ടുണ്ടെന്നത് ചരിത്രമാണ്. ഹാഫിള അബുൽ ഖത്താബ് ഇബ്നു യഹ്യ അത്തൻവീർ ഫി മൗലിദുൽ ബഷീരിൻ നദീർ എന്ന് പറയുന്ന ഗ്രന്ഥം, ഹാഫിളുൽ ഇറാഖി അൽ മൗലിദുൽ ഹനി ഫിൽ മൗലിദി സനി എന്ന പേരിൽ, ഹാഫിളുൽ സഹാവി അൽ ഫഖറുൽ അലവി ഫിൽ മൗലിദി നബവി, അതുപോലെ ഹാഫിള ഇബ്നുൽ ജസരി ഉർഫു താരീഫി ബിൽ മൗലിദി ശരീഫ്, അതുപോലെ ഹാഫിള നാസിറുദ്ദീൻ ദിമശ്കി അൽ മൗലിദി സ്വാദി അൽ മൗലിദു സ്വാദി ഫി മൗലിദിൽ ഹാദി, അതുപോലെ ഹാഫിള ഇബ്നുൽ ജൗസി മൗലിദുൽ അറൂസ്, അങ്ങനെ ഹാഫിള ഇബ്നു കസീറിന്റെ മൗലിദ്, ഹാഫിള ഇബ്നു റജർ അസ്ഖലാനി തങ്ങൾ മൗലിദ് രചിച്ചു, ഇമാം ഖുർത്തുബി, ഇമാം ഖതീബു ശിർബീനി, ഇമാം ബുൽഖീനി, ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി, ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദ് അൽ-ഗസ്സാലി, ഷെയ്ഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ-ജീലാനി, അശ്ശൈഖ് അഹമ്മദ് അൽ-കബീർ ദിഫാഇ തുടങ്ങിയ ഒട്ടനേകം പണ്ഡിതന്മാർ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ മൗലിദുകൾ രചിച്ചിട്ടുണ്ട്. ഹബീബിന്റെ കീർത്തനങ്ങൾ വിശ്വാസികൾക്ക് ചൊല്ലാൻ വേണ്ടി രചിച്ചിട്ടുണ്ട്. ആ മൗലിദുകൾ പല മൗലിദുകളും നോക്കിയിട്ട് അതിൽ നിന്ന് സംക്ഷിപ്തമായി ഉണ്ടാക്കിയതാണ്. മഹ്ദൂം കുടുംബത്തിൽ നിന്ന് വന്നതാണ് സഹോദരങ്ങളെ മംഗൂസ് മൗലിദ് എന്ന പേരിൽ നമ്മൾ ചൊല്ലുന്ന മൗലിദ്. മംഗൂസ് എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം എന്താ? ചുരുക്കപ്പെട്ടത് എന്നാണ് അതിന്റെ അർത്ഥം. ഈ ചുരുക്കപ്പെട്ടത് മുമ്പുള്ള പൂർവീകരായ മഹാപണ്ഡിതന്മാർ അവര് രചിച്ച മൗലിദുകളെ ചുരുക്കിക്കൊണ്ട് സംക്ഷിപ്തമാക്കിയാണ് മംഗൂസ് മൗലിദിൽ മഹ്ദൂം തങ്ങൾ എഴുതിയിട്ടുള്ളത്. മൗലിദുകളിൽ, മനാഖിബുകളിൽ മഹാത്മാക്കളുടെ കീർത്തനങ്ങൾ പറയുമ്പോൾ അതിൽ ഉദ്ധരിക്കാൻ ആവശ്യമായ രേഖകൾ സഹിതമാണ് അവരൊക്കെ മൗലിദുകളിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി തങ്ങളുടെ കീർത്തനങ്ങൾ പറഞ്ഞിട്ടുള്ളത് അവിടുത്തെ സ്ഥാനമാനങ്ങളും പോരിഷകളും രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് നിങ്ങൾ ഓർക്കണം. അഹ്കാമുകൾ, വിധിവിലക്കുകൾ പറയുന്ന ആ ഹദീസുകളേക്കാൾ താരതമ്യേന അല്പം ശക്തി കുറഞ്ഞ ഹദീസുകളാണെങ്കിൽ പോലും മൗലിദുകളിൽ, കീർത്തനങ്ങളിൽ ഇമാമുമാർ അത് ഉദ്ധരിക്കും. നേരിയ ദുഴുഫുകളുള്ള ഹദീസുകളാണെങ്കിൽ പോലും ഇമാമുമാർ അത് ഉദ്ധരിക്കും. എന്താ കാരണം? അത് മുഹദ്ദിസുകൾ അംഗീകരിച്ച ഒരു പൊതു തത്വമാണ്. മഹാത്മാക്കളുടെ കീർത്തനങ്ങൾ പറയുമ്പോ, പോരിഷകൾ പറയുമ്പോ, മഹത്വങ്ങൾ പറയുമ്പോ, അതുപോലെ ഫളായിലുകൾ പറയുമ്പോൾ ഹദീസ് താരതമ്യേന ബലം കുറഞ്ഞതാണെങ്കിൽ പോലും അത് സർവ സ്വീകാര്യതയുള്ളതാണ്. അത് ഹുജ്ജത്തുൻ, അത് തെളിവിന് പറ്റിയത് തന്നെയാണ്. ഇത്തിഫാഖാ, മുഹദ്ദിസുകൾക്കിടയിൽ, പണ്ഡിതന്മാർക്കിടയിൽ ഇതിൽ യാതൊരു തർക്കവും ഇല്ല. സഹോദരങ്ങളെ, അതുകൊണ്ടാണ് പൂർവീകരായ മഹാത്മാക്കൾ അവരൊക്കെയും ഈ മൗലിദുകൾ ഓതിയിട്ടുള്ളത്. മംഗൂസ് മൗലിദ് നമുക്കറിയാം മഹ്ദൂം കുടുംബത്തിൽ നിന്ന് വന്നതാണ്. മമ്പുറം തങ്ങൾ, ഉമർ ഖാളി ഉൾപ്പെടെയുള്ള മഹാത്മാക്കളായ, സച്ചരിതരായ, നിസ്വാർത്ഥരായ, അള്ളാഹുവിനെ ഭയപ്പെട്ടിരുന്ന മുൻകാല പണ്ഡിതന്മാരൊക്കെ ഓതുകയും ഓതിപ്പിക്കുകയും അതിന് നേതൃത്വം നൽകുകയും ചെയ്തിട്ടുള്ളതാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ കഴിഞ്ഞുപോയ, കേരളത്തിൽ കഴിഞ്ഞുപോയ പൂർവീകരായ മഹാപണ്ഡിതന്മാർ, പർവ്വത സമാനരായ പണ്ഡിതന്മാർ, അവരാരെങ്കിലും മംഗൂസ് മൗലിദ് കള്ളമാണ് എന്ന് പറഞ്ഞിട്ടില്ല, മംഗൂസ് മൗലിദിൽ പറഞ്ഞ സംഭവങ്ങൾ അത് കളവുകളാണ് എന്ന് പറഞ്ഞിട്ടില്ല. ഇവരുടെ ഭാഷയനുസരിച്ച് ഇതോദിയ മമ്പുറന്തങ്ങളും അതുപോലെ ഉമർ ഖാളിയും കഴിഞ്ഞുപോയ പൂർവീകരായ മഹാത്മാക്കളൊക്കെ തന്നെയും അവർ കളവ് പറഞ്ഞവരാണ്, കളവുകൾ പ്രചരിപ്പിച്ചവരാണ്, ആ കളവുകൾക്ക് നേതൃത്വം കൊടുത്തവരാണ്. മഅദല്ലാ, പറയേണ്ടി വരൂലേ സഹോദരന്മാരെ, അവർക്കൊന്നും അറിയാത്ത, അവരൊന്നും പഠിച്ചിട്ടില്ലാത്തതെന്ന നാട്യത്തോടെ ഇവിടെ വന്ന മൗലവിമാര് പറയുന്നത് എന്താ? മംഗൂസ് മൗലിദിൽ 300 കളവുകളുണ്ട് എന്ന. കഴിഞ്ഞ സുന്നികളുടെ മുഖാമുഖത്തിൽ ഞാനത് പറഞ്ഞിരുന്നു.
ഞാൻ അത് സൂചിപ്പിച്ചിരുന്നു. ആ 300 കളവുകൾ നിങ്ങളൊന്ന് തെളിയിക്കണം, ആ കളവുകൾ ഒന്ന് തെളിയിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഇവിടെ പ്രസംഗിച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഞാനത് ആയിരക്കണക്കായ ആളുകളെ ഇവിടെ തടിച്ചുകൂടിയ ആളുകളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആ മൗലവി പറഞ്ഞ പ്രസംഗത്തിന്റെ ക്ലിപ്പ് വെച്ചുകൊണ്ടാണ് അത് തെളിയിക്കാൻ മൗലവിയെ വെല്ലുവിളിച്ചത്. മൗലവി കുഴങ്ങിയല്ലോ, ഈ ജനങ്ങളൊക്കെ ഇത് അറിഞ്ഞതല്ലേ കേട്ടതല്ലേ, ഇനി ഒഴിഞ്ഞു മാറാൻ പറ്റൂല. അപ്പൊ മൂപ്പൻ എന്തു ചെയ്തു എന്നറിയോ? സഹോദരന്മാരെ നിങ്ങൾ ചിന്തിക്കണം, അയാൾ ഇവിടെ പ്രസംഗിച്ചപ്പോ ഒരു 8 മിനിറ്റിന്റെ ഉള്ളിലുള്ള 7 മിനിറ്റും ചില്ലാനും ഏതാനും സെക്കൻഡും ആഹാ ഒരു ക്ലിപ്പ് അങ്ങ് ഉണ്ടാക്കി. എന്താ അതിൽ പറയുന്നത്? മൗലിദ് മങ്കൂസ് മൗലിദിൽ 50 കളവുകൾ ഒന്നാം ഘട്ടം ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് മൂപ്പരിങ്ങനെ നമ്പർ ഇട്ട് എണ്ണാണ്, 1, 2 കളവ് നമ്പർ 2, 3, 4, 50 വരെ എണ്ണുകയാണ്. എന്നിട്ട് ആ ക്ലിപ്പ് പ്രചരിപ്പിച്ചു. എന്നിട്ട് എന്താ പറയുന്നത്? 50 കളവുകൾ ഇതാ ഞാൻ മങ്കൂസ് മൗലിദിൽ ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ചിന്തിക്കണം, ഇത് അയാളാ എണ്ണിയ 50, ആ 50 അത് കളവാണ് എന്നതിന് എന്താ തെളിവ്? മൗലവിന്റെ തൊള്ള, വേറെ യാതൊരു തെളിവുമില്ല. ഇത് കളവാണ് എന്ന് മൗലവി പറഞ്ഞത് കൊണ്ട് ഒരു പക്ഷേ അയാളെ അയാൾ വിവാഹം കഴിച്ച അയാളുടെ കെട്ടിയോൾക്ക് ഒരു പക്ഷേ തെളിവായിരിക്കാം. ഇപ്പത്തെ കാലത്ത് ആ മൗലവിമാരുടെ ഭാര്യയും സമ്മതിക്കൂല. സഹോദരന്മാരെ, എന്നിട്ട് ഇത് കളവാണ് 1, 2, 3 എന്ന് പറഞ്ഞ് കളവുകൾ ഇങ്ങനെ പറയുകയാണ്. ഏത് മങ്കൂസിലെ കളവല്ല, ഇയാൾ ഈ പറയുന്നതിന്റെ കളവാണ്. ഏതുപോലെ ഒരു തെളിവുമില്ലാതെ ഒരു തെളിവ്, ഒരു കാര്യം പറയുമ്പോ അതിനൊരു തെളിവ് പറയണ്ടേ? ഒരു 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 സാമാന്യ മര്യാദ അല്ലേ? സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, യുക്തിവാദികൾ ഇസ്ലാമിനെ കുറിച്ച്, നിരീശ്വരവാദികൾ ഇസ്ലാമിനെ കുറിച്ച് ഇങ്ങനെ പറയും, അത് കളവാണ് ഇത് കളവാണ്, തെളിവെന്താ? ഒരു തെളിവില്ല. എന്നതുപോലെ ഈ മൗലവി മങ്കൂസ് മൗലിദിന്റെ ഹദീസുകൾ വായിച്ചുകൊണ്ട് ഓരോന്നും കളവാണ് കളവാണ് എന്ന് പറയുന്നു. മഅദല്ലാ, നിങ്ങളതൊന്ന് കേൾക്കണം, നിങ്ങളൊന്ന് കേൾക്കണം. സഹോദരന്മാരെ, ആ ക്ലിപ്പ് ഒന്ന് വെച്ചുകൊടുക്ക്. അയാൾ പറയുന്ന കളവുകൾ ആ 7 മിനിറ്റുള്ള ആ ക്ലിപ്പ് ഒന്ന് വെച്ചു കൊടുത്ത് അന്ന് കേട്ടോ നിങ്ങൾ അതിന്റെ സ്വഭാവം. മങ്കൂസ് മൗലിദിലെ ഒന്നാമത്തെ പേജില് 3 വരിയുള്ളു എന്റെ തല കേട്ടത്. ഒന്നാമത്തെ പേജ് പേജിന് അടിയില അവിടെ 3 വരി ആകെ ഉള്ളത്. ആ 3 വരി കണ്ടു കൊണ്ട് ആദ്യത്തെ 3 വരിയില് 2 ഗുണമാണ്. എന്താണോ, 1, ലോകത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് നബി പ്രകാശം ഉണ്ടാക്കി, അതാണ് ഫസ്റ്റ് ഗുണം. ലോകത്തെ സൃഷ്ടിക്കും മുമ്പ് നബി പ്രകാശം ഉണ്ടാക്കി, ഗുണ നമ്പർ 1. രണ്ടാമത് എന്താ, അല്ലാഹു അലൈഹി തവസ്സല ബിഹി ആദം, മുഹമ്മദ് നബിയെ കൊണ്ട് ആദം നബി സ്വലാം തവസ്സുലാക്കി, ഗുണ 2. മങ്കൂസ് മൗലിദ് രണ്ടാമത്തെ ഗുണ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുഹമ്മദ് നബിയെ കൊണ്ട് തവസ്സുലാക്കി. ഇവിടെ തൃശൂർ ജില്ലയിൽ ചാവക്കാലടുത്ത് ഈ വിഷയത്തിൽ മാത്രം ഒരു വാദപ്രതിവാദം നടത്തിയിട്ടുണ്ട് ഞങ്ങൾ സഖാഫികളായിട്ട്. അകലാട് എന്ന സ്ഥലത്ത് ഈ വിഷയം മാത്രം യൂട്യൂബിൽ കേട്ട് അകലാട് സംവാദം എന്ന് സെർച്ച് ചെയ്താൽ അത് കിട്ടും, ഈ ഒറ്റ പോയിന്റിൽ മാത്രം. മൂന്നാമത്തെ മുതുകിൽ മുഹമ്മദ് നബി ഉണ്ടായിരുന്നു. നാലാമത്തെ നോണം, അപ്പഞ്ഞി വേണേ നബി കഴിക്കും അല്ലേ, എല്ലാ ആത്മാവും അന്ന് മുതലേ ഇല്ലേ നമുക്ക് പറയാലോ, നബിക്ക് മാത്രമല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അലബിസ കാഫി ഉണ്ട്, ഞാനുണ്ട്, എല്ലാവരും ഉണ്ട് അവിടെ. അപ്പൊ അതെങ്ങനെ ഉദ്ദേശം? അപ്പൊ നാലാമത്തോടതാണ്. അഞ്ചാമത് ആ മുതുകിൽ ആ പ്രകാശം ഉണ്ടായത് കൊണ്ടാണ് ആ തീ തണുത്ത് കെട്ടുപോയത്. അഞ്ചാമത്തോണ. ആറാമത്തെ നുണെന്താ? അങ്ങനെ 50 നുണ പറയാണ്. നിങ്ങൾ ചിന്തിക്കണം, ഇത് പറയുമ്പോ എന്തെങ്കിലും ഒന്നിനെങ്കിലും ഒരു തെളിവ്, ഒരു തെളിവെങ്കിലും പറഞ്ഞിട്ടേ ഇല്ല. ഇത് നുണയാണെന്ന് പറഞ്ഞത് കൊണ്ട് നുണയാവൂലല്ലോ. മൗലവി എന്നെ ഞാൻ ഒരാൾ, ഞാനല്ല ഞാൻ പറഞ്ഞു എന്ന് പറയണ്ട, ഒരാൾ ഇവിടെ റോട്ടിന്ന് പറയാണ് ആ പ്രസംഗിക്കണ മൗലവി ആരല്ല, മനുഷ്യനല്ല എന്ന് പറഞ്ഞത് കൊണ്ട് അയാൾ മനുഷ്യനാകാതിരിക്കുവോ? ആകാതിരിക്കുവോ? എന്താ അത്, മനുഷ്യനല്ല, ഒരു തെളിവ് പറയണ്ടേ? അപ്പോഴല്ലേ മനുഷ്യ മൗലവി മനുഷ്യനാണോ മൃഗാണോ എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. എന്നതുപോലെയാണ് ഇപ്പൊ ഈ പറഞ്ഞത്. മങ്കൂസ് മൗലിദിലുള്ള
ഓരോ സംഗതികളും അത് നോണ ഇത് നോണ മറ്റേ നോണ 59 78 ഇങ്ങനെ പറഞ്ഞ് ലേലം വിളിച്ചും പോലെ പറഞ്ഞു പോവുകയാണ്. ഒരു തെളിവെങ്കിലും പറയാൻ മൗലവിക്ക് സാധിച്ചിട്ടില്ല. മൗലവി വലിയ ഇവിടെ വാദത്തിൽ ഇവിടെ പറഞ്ഞിരുന്ന എന്താ, മങ്കൂസ് മൗലവിൽ 300 കളവുകൾ ഉണ്ടെന്ന് ഞാൻ സ്ഥാപിക്കുന്ന, അത് സ്ഥാപിക്കാൻ വേണ്ടി തെളിവ് പറയാൻ വേണ്ടി വന്ന ആളാ, അത് സ്ഥാപിക്കാൻ വേണ്ടി വന്ന വ്യക്തിയാണ് മൗലവി ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. തങ്ങൾ പറഞ്ഞത് എന്താണ്? അൽ ബയ്യിനതു അലൽ മുദ്ദഈബ്, ഒരു വാദം ബാധിക്കുന്ന, ഒരു വാദം വാദിച്ച് സ്ഥാപിക്കാൻ വരുന്ന വ്യക്തി ആരാണോ അവരാണ് തെളിവ് നിരത്തേണ്ടതെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്നാ ഇത് കളവാണ് 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 എന്നതിന് എന്തെങ്കിലും ഒരു തെളിവെങ്കിലും നിരത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ മൗലവിയുടെ ആ ക്ലിപ്പ് ഞാൻ ഇങ്ങനെ കേട്ട് നോക്കിയപ്പോ സഹോദരന്മാരെ, ആവർത്തന സഹിതം അതിൽ 64 നുണകളാണുള്ളത്. എത്ര? 64 നുണ പറഞ്ഞ മുജാഹിദ് പ്രസ്ഥാനത്തിലെ തന്നെ ഏറ്റവും വലിയ നുണ പറയാൻ ആർജവമുള്ള ധൈര്യം കാണിക്കുന്ന വ്യക്തിയാണ് ഈ മൗലവി. ആവർത്തന സഹിതം 64 കളവുകളാണ് ആ ക്ലിപ്പിൽ അയാൾ പറഞ്ഞിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. ഏതാവട്ടെ, ആ കളവുകൾ എന്ന പേരിൽ അയാൾ ഇങ്ങനെ എണ്ണിയത് കൊണ്ട് അത് കളവാകൂല, കളവാണ് എന്ന് സ്ഥാപിക്കാൻ ഏതെങ്കിലും ഏതെങ്കിലും ഒരു ഇമാമെങ്കിലും പറഞ്ഞത് ഇല്ലേ ഇല്ല സ്ഥാപിക്കാൻ ആ മൗലവിക്ക് കഴിഞ്ഞിട്ടില്ല. കേരളത്തിലെ ഒരൊറ്റ മുജാഹിദ് മൗലവിക്കും കഴിയുകയും ഇല്ല. മനസ്സിലായോ? ഇത് മഹാത്മാക്കളായ ആളുകൾ അവരൊക്കെ ചൊല്ലിയതും ചൊല്ലിപ്പിച്ചതും രചിച്ചതുമാണ്. കേരളത്തിൽ സാത്വികരായ പണ്ഡിത വരേണ്യന്മാർ അവർ ബഹുമാനാദരവോടെ ചൊല്ലിയ മങ്കൂസ് മൗലിദ് അത് കളവാണെന്ന് പറയാൻ അത് ഏത് നാക്കുള്ളവർക്കും പറയാൻ കഴിയും. പക്ഷേ അത് സ്ഥാപിക്കാൻ അല്പം പ്രയാസം തന്നെയായിരിക്കും. അതുകൊണ്ടാ മൗലവി ഒറ്റ കാര്യങ്ങൾ ഏതെങ്കിലും ഒന്നിനെങ്കിലും ഒരു കളവ് എന്നയാൾ പറഞ്ഞ വിഷയത്തിനെങ്കിലും ഏതെങ്കിലും ഒരു തെളിവ് പറയാൻ അയാൾക്ക് സാധിച്ചിട്ടില്ല. എന്നാ ഇനി അയാൾ കളവ് എന്ന് പറഞ്ഞതിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അത് കളവല്ല എന്നതിന് വിശദീകരിക്കാൻ സമയമല്ല, ഞാൻ അതിന്റെ രേഖകൾ മാത്രം പറയുള്ളൂ, അത്രേ സമയമുള്ളൂ. അയാൾ ഒരു വിഡ്ഢിത്തം പറഞ്ഞ് നമ്മൾ അതിനു മാത്രം സമയം കളയേണ്ട ആ ആവശ്യം നമുക്കില്ല. അതുകൊണ്ട് ഞാൻ അയാൾ പറഞ്ഞ ഓരോ കളവുകളും ഞാനൊരു ഓട്ടപ്രദക്ഷിണം ഇവിടെ ചെയ്യാൻ പോവുകയാണ്. വെക്ക് ഒന്നാമത്തെ കളവ് വെക്ക്. ബിസ്മില്ല. ആ കേട്ടോളി കേട്ടോളി. മങ്കൂസ് കോളേജിലെ ഒന്നാമത്തെ പേജില് 3 വരിയുള്ളു. എന്റെ തല കേട്ടത് ഒന്നാമത്തെ പേജ് തുടങ്ങി പേജിന് അടിയില അവിടെ 3 വരി ആകെ ഉള്ളത്. ആ 3 വരി രണ്ട് നുണ. ആദ്യത്തെ 3 വരിയില് രണ്ട് നുണ എന്താണോ? ഒന്ന് ഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമീൻ, ലോകത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് നബി പ്രകാശമുണ്ടാക്കി. അതാണ് ഫസ്റ്റ് നുണ. ലോകത്തെ സൃഷ്ടിക്കും മുമ്പ് നബി പ്രകാശമുണ്ടാക്കി. നുണ നമ്പർ 1. അത് നുണയല്ല, അത് നുണയല്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറിനെയാണ് വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമീ വസമ്മാഹു മുഹമ്മദാ എന്ന് മങ്കൂസ് മൗലിദിൽ പറഞ്ഞത് കളവല്ല. ഹാഫിള് അബ്ദുർ റസാഖ് തങ്ങൾ, അതാ ഉത്തമ നൂറ്റാണ്ടിൽ ഹിജറ 200കളിൽ ജീവിച്ച മഹാമനീഷിയായ ഹാഫിള് അബ്ദുർ റസാഖ് തങ്ങൾ ആ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. മഹാനായ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി അവരുടെ അൽ ഫതാവൽ ഹദീസിയ എന്ന ഈ ഗ്രന്ഥത്തിൽ ഇതാ രേഖപ്പെടുത്തി വെക്കുന്നു. പോരാ, ഒരു ഡസൻ ഇമാമുകൾ അത് രേഖപ്പെടുത്തി വെച്ചു. സാമ്പിളിന് ഒന്നു മാത്രം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. അതുകൊണ്ട് ഇത് കളവല്ല. അടുത്ത കളവ് വെക്ക്. ആ വെക്ക് വെക്ക്. രണ്ടാമത് എന്താ? അല്ലാഹു അലൈഹി തവസ്സല ബിഹി ആദം, മുഹമ്മദ് നബിയെ കൊണ്ട് ആദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തവസ്സലാക്കി. നുണ 2. ഇത് നുണയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആദം നബി തവസ്സലാക്കി എന്നത് കളവല്ല.
ഹദീസ് പണ്ഡിതന്മാര് 50 ഹദീസ് പണ്ഡിതന്മാരും ചരിത്ര പണ്ഡിതന്മാരും രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതാണ്. 50 കിതാബുകളിൽ ഇത് കാണാൻ കഴിയും. 1-2 മാത്രം ഞാൻ പറയാം. ഇമാം ബൈഹഖി ഹിജ്റ 384 ജനിച്ച ഇമാം ബൈഹഖിയുടെ ദലായിലുൻ നുബുവയാണ് എന്റെ കയ്യിലുള്ള ഈ ഗ്രന്ഥം. ഇതിൽ പറയുന്നു, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആ തങ്ങളെ കൊണ്ട് ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം തവസ്സുല് ചെയ്യുന്നു. ഇത് കളവല്ല, ഇത് കളവാണ് എന്നല്ല പറയുന്നത്. നോക്കൂ നിങ്ങൾ, ഇമാം ഹാക്കിം, ആരാണ് ഇമാം ഹാക്കിം? ഹദീസ് പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ വെള്ളി നക്ഷത്രമാണ് ആ ഇമാം ഹാക്കിമിന്റെ അൽ മുസ്തദ്റക് എന്ന ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തിന്റെ 3-ാമത്തെ വാള്യം 216-ാമത്തെ പേജിൽ പറയുന്നു, ഇത് കളവല്ല, ഇത് ഹദീസാണ്. ആരംഭ റസൂലുള്ളാഹി തങ്ങൾ, ആ തങ്ങളെ കൊണ്ട് ആദൻ നബി തവസ്സുല് ചെയ്യുന്നു. 50 കിതാബുകളെ കൊണ്ട് സ്ഥാപിക്കാൻ കഴിയും. സമയമില്ലാത്തത് കൊണ്ട് തൽക്കാലം 2 കൊണ്ട് തൃപ്തിപ്പെട്ടോ. വെക്കുക അടുത്ത കളവ്. പറയട്ടെ പറയട്ടെ. ആ കളവ് നമ്പർ 3. അത് കളവല്ല. വസ്തഗാസബിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മുഖേന സഹായം ചോദിച്ചു. ആര്? നൂഹുൻ അലൈഹിസ്സലാം. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സഹായം തേടി എന്ന് പറയുന്ന ഈ സംഭവം നിരവധി പണ്ഡിതന്മാര് രേഖപ്പെടുത്തി വെക്കുന്നു. ഇമാം തഖിയുദ്ദീൻ സുബ്കി തന്റെ ശിഫാഉ സഖാമിന്റെ 364-ാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെക്കുന്നു. അല്ലാമ മുഹമ്മദ് ഇയാസിൽ ഹനഫി തന്റെ ബദായിഉസ് സുഹൂർ ഫീ വഖായിഉസ് ദുഹൂർ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നു. ഒരാളെങ്കിലും പറഞ്ഞോ ഇത് കളവാണെന്ന് പറഞ്ഞിട്ടില്ല? അടുത്ത കളവ് വെക്ക് വെക്ക്. കളവ് നമ്പർ 4-5 ഒന്നിച്ചു ഉണ്ടായിരുന്നു. 5-ാമത് ഫആജവ സൂറ ലഹുഹ മുഖബദ, ആ മുതുകിൽ ആ പ്രകാശം ഉണ്ടായത് കൊണ്ടാണ് ആ തീ തണുത്തു കെട്ടുപോയത്. 5-ാമത് ഇത് 4-5 ഇത് കളവല്ല. ഈ പറഞ്ഞത് നുണയല്ല. ഇതാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദൻ നബിയിൽ നിന്ന് അമ്പിയാക്കളിലൂടെ വന്ന് ഇബ്രാഹിം നബിയുടെ മുതുകിലെത്തി തീ കുണ്ടാരത്തിൽ എറിയപ്പെട്ടപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ഇബ്രാഹിം നബിയുടെ മുതുകിൽ ഉണ്ടായിരുന്നു. ആ കാരണത്തിനാൽ ആ തീ കൊണ്ട് ഇബ്രാഹിം നബി കരിഞ്ഞില്ല. ഞാൻ പറയുന്നതല്ല, ഇമാം ഇബ്നു അബി ഉമർ അൽ അദനി തന്റെ മുസ്നദിൽ ഇത് രേഖപ്പെടുത്തി വെക്കുന്നു. ബഹുമാനപ്പെട്ട ഇമാം തബറാനി രേഖപ്പെടുത്തി വെക്കുന്നു. ഇമാം ഹാക്കിം രേഖപ്പെടുത്തി വെക്കുന്നു. ഹാഫിള് ജലാലുദ്ദീൻ സുയൂത്തിയുടെ കിഫായത്തു ത്വാലിബിൽ ലബീബ് എന്ന അൽ ഹസായിസുൽ കുബ്രയുടെ 67-ാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെക്കുന്നു. ഇമാം ഖാളി ഉയാൽ തങ്ങളുടെ കിതാബു അശ്ശിഫാ ബിതഅരീഫി ഹുഖൂഖിൽ മുസ്തഫ എന്ന ഈ ഗ്രന്ഥത്തിന്റെ 1-ാമത്തെ വാള്യം 54-ാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെക്കുന്നു. ഒരൊറ്റ പണ്ഡിതനും പറഞ്ഞില്ല ഇത് കളവാണ് കളവാണെന്ന്, ഒരാളും പറഞ്ഞിട്ടില്ല. കേരളത്തിൽ വിവരമില്ലാത്ത ഈ മൗലവിമാരുടെ ഈ ദുഷിച്ച നാക്ക് കൊണ്ടല്ലാതെ ഇത് കളവാണെന്ന് പറഞ്ഞിട്ടില്ല. വെക്കുന്ന കളവ്. 6, 7, 8 ഒന്നിച്ചു വെക്ക്. പറയട്ടെ പറയട്ടെ. നബിയുടെ മാതാവ് ഗർഭം ചുമന്നപ്പോൾ ആകാശത്തെ മലക്കുകളെ കണ്ടു. നുണ നമ്പർ 6. നുണ 7, ആ നബിയുടെ മാതാവിനടുത്തേക്ക് അമ്പിയാക്കമ്മരെല്ലാം കടന്നു വന്നു. എല്ലാ അമ്പിയാക്കന്മാരും നബിയുടെ മാതാവിനെ കാണാൻ വന്നു. 7. 8-ാമത് നീ പ്രസവിച്ചാൽ കുട്ടിക്ക് മുഹമ്മദ് എന്ന് പേരിടണം എന്ന് അമ്പിയാക്കള് പറഞ്ഞു. 8-ാമത്
ഇത് ഈ മൂന്നും കളവല്ല, അത് നുണയല്ല. അയിമ്മത്തുകൾ രേഖപ്പെടുത്തി വെക്കുന്നു. ഇമാം ഹാഫിളു സുയൂത്തിയുടെ ഹസായിസുൽ കുബറ ഒന്നാമത്തെ വാള്യം 72 പേജിൽ രേഖപ്പെടുത്തി വെക്കുന്നു. ഇമാം ഹാഫിളു ഖസ്തലാനിയുടെ അൽ മവാഹിബുൽ ലദുന്നിയയുടെ വ്യാഖ്യാന ഗ്രന്ഥമായ ഷറഹു സുർഖാനിയിൽ ഇത് രേഖപ്പെടുത്തി വെക്കുന്നു. കളവാണെന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. സർവ പണ്ഡിതന്മാരും ഇത് റസൂലുള്ളാഹി തങ്ങളുടെ മദ്ഹായി രേഖപ്പെടുത്തി വെക്കുന്നു. കളവാണെന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. ഹാഫിളു ഇബ്നു കസീറിന്റെ അസീറത്തുൻ നബവിയ എന്ന ഗ്രന്ഥത്തിന്റെ 1 206 പേജിൽ ഇത് രേഖപ്പെടുത്തി വെക്കുന്നു. കളവാണെന്നല്ല പറഞ്ഞിട്ടുള്ളത്. പറയൂ, അടുത്ത തെളിവ് 9, 10, 11 പറയട്ടെ. 9 മുതൽ 17 വരെ കളവുകൾ തുടരെ തുടരെ പറയട്ടെ. ഒന്നിച്ച് മറുപടി പറയാം. വെച്ചുകൊടുക്ക്. 9 അള്ളാഹിന്റെ മുമ്പിൽ ഞാനൊരു പ്രകാശമായിട്ട് ഉണ്ടായിരുന്നു എന്ന് നബി തങ്ങൾ പറഞ്ഞു. തുണ നമ്പർ 9. 10 തുണ എന്താണെന്നോ നബി തങ്ങളെ പേര് തന്നെയാണ് പറയുന്നത്. എന്നാതിനുണ്ടായ 2000 മുമ്പാണത്. 10 ആ പ്രകാശം തസ്ബീഹ് ചെയ്തുകൊണ്ടിരുന്നു. 11 അല്ല 12 ആ പ്രകാശത്തിന്റെ കൂടെ ആ പ്രകാശത്തിന്റെ ആ പ്രകാശം തസ്ബീഹ് ചൊല്ലുമ്പോ അതിന് കൂടെ മലക്കളും തസ്ബീഹ് ചൊല്ലി. 12 തുണ. പിന്നെയോ 13 തുണ എന്താ? പിന്നീട് അല്ലാഹു തആല നബിയെ പഠിച്ചപ്പോ അൽകാ ദാലിക നൂറ ഫീ ജീനതിഹി ആ പ്രകാശം ആ മണ്ണിൽ നിക്ഷേപിച്ചു. 13 അങ്ങനെ ആ പ്രകാശത്തെ അല്ലാഹു ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. നമ്പർ 13. 14 കപ്പലിൽ ആ പ്രകാശത്തെ അല്ലാഹു വെച്ചു മുതുകിലായിക്കൊണ്ട്. 14 ഇട്ടപ്പോൾ ആ പ്രകാശം അവിടെ വെച്ചു. പിന്നെ 16 മാന്യന്മാരായ അഭിമാനികളായ മുതുകിലൂടെ ഇന്നിങ്ങനെ കൊണ്ടുവന്നുകൊണ്ടേയിരുന്നു. വിശുദ്ധമായ ഗർഭാശയങ്ങളിലൂടെ പതിനേഴ് വരെ, 9 മുതൽ 17 വരെയുള്ള നുണ എന്ന് പറഞ്ഞുകൊണ്ട് മൗലവി പറഞ്ഞത് ശുദ്ധ അസംബന്ധമാണ്, അത് കളവാണെന്ന് ഒരൊറ്റ ഇമാമും പറഞ്ഞിട്ടില്ല. മറിച്ച് നോക്കി നിങ്ങൾ ഹാഫിളു ദുനിയാ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഹാഫിളു ബിനു അജറിൽ അസ്ഖലാനി മഹാനവറുകളുടെ ഗ്രന്ഥമാണിത്. അൽ മതാലിബുൽ അലിയാ എന്ന ഈ ഗ്രന്ഥത്തിന്റെ 4 177 പേജിൽ ഈ സംഭവങ്ങളൊക്കെ വിശദീകരിക്കുന്നു. അത് ശിർക്കാണെന്ന് പറയുന്നില്ല. ആ ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് രേഖപ്പെടുത്തി വെക്കുന്നു. ഹാഫിളു ഇബ്നു അജറുൽ അസ്ഖലാനിയുടെ അൽ മതാലിബുൽ അലിയ എന്ന ഗ്രന്ഥത്തിലാണ് ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. ഹാഫിളു വലിയുദ്ദീനുൽ ഇറാഖിയുടെ അൽ മൗലിദുൽ ഹനീ ഫിൽ മൗലിദി സനി എന്ന ഗ്രന്ഥത്തിന്റെ 184 പേജിൽ ഇത് രേഖപ്പെടുത്തി വെക്കുന്നു. ഇത് കളവാണെന്നല്ല പറയുന്നത്. ഇത് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദഹുകളാണ്, അവിടുത്തെ കീർത്തനങ്ങളാണ്. സഹോദരങ്ങളെ, മഹാത്മാക്കളായ അയിമ്മത്തുകൾ ഹബീബിന്റെ മഹത്വമായി പ്രഖ്യാപിച്ച വസ്തുതകളെയാണ് വിവരമില്ലാത്ത ജാഹിലുകളായ മൗലവിമാർ റസൂലുള്ളാഹി തങ്ങളെ കൊച്ചാക്കുന്നതിന്റെ ഭാഗമായി ഇതൊക്കെ കളവുകളാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളാരും ചിന്തിക്കാതെ പോകരുതേ. മഹാനായ ഹാഫിളുൽ ഇറാഖി ഈ സംഭവങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നു. കളവല്ല, ഒരാളും ഇത് കളവാണെന്ന് പറഞ്ഞിട്ടുമില്ല. പറയട്ടെ അടുത്തത്. 18 മുതൽ 36 വരെയുള്ള കളവുകൾ ഒന്നിച്ച് മൗലവിനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കണം. ആ പറഞ്ഞു കൊടുക്ക്, വെച്ചു കൊടുക്ക്. 18 ഈ പ്രകാശത്തെ പുറത്തേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചപ്പോൾ അല്ലാഹു തആല പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു. നുണയാണ്. 19 മാസത്തിലെ വെള്ളിയാഴ്ച രാവിലാണ് അന്ന് ഉദ്ദേശിച്ചത്. എവിടുന്ന് കിട്ടി? 20 അമർ റിദ്വാൻ അല്ല റിദ്വാനോട് കൽപ്പിച്ചു. സ്വർഗത്തിന്റെ കാവൽക്കാരായ മലക്ക് റിദ്വാനോട് അല്ല കൽപ്പിച്ചു എന്ന് പറയുന്നു. എവിടുന്ന് കിട്ടിയ ആയത്തുണ്ടോ ഹദീസ് ഉണ്ടോ?
അന്ന് സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടു എന്ന് പറയുന്ന നുണയാണ്. 22 ഹൂർ വലിമിൽദാൻ അന്ന് ഹൂറുകളെല്ലാം അലങ്കരിച്ച് അണിഞ്ഞൊരുങ്ങി നിന്നു. 23 വലിദാൻ എല്ലാ കുട്ടികളും അണിഞ്ഞൊരുങ്ങി നിന്നു. 24 ദുഃഖത്ത് ബഷാരുൽ അഫ്രാഹിം എല്ലാ സന്തോഷങ്ങളും അന്ന് വ്യാപകമായി. 25 വസഹത്ത് കവാക്കിബു സബാഹി എല്ലാ നക്ഷത്രങ്ങളും അന്ന് പ്രശോഭിച്ചു. 26 മുനാദാ മുനാദി ഫി സമാഇ ആകാശത്തിൽ അനുസ്മരണുണ്ടായി. 7 വൽ അർദി ഭൂമിയിൽ അനുസ്മരണുണ്ടായി. എന്താ അനൗൺസ്? അലാ ഇന്ന നൂറുൽ മക്നൂന മിൻഹു സയ്യിദുൽ സ്പെഷ്യൽ ഫി ബത്നി ആമിന. ഇദാ ആമിനയുടെ വയറ്റിലേക്ക് ഈ പ്രകാശം എത്തിയിരിക്കുന്നു എന്ന് ആകാശത്ത് വിളിച്ചു പറഞ്ഞു. 28 29 ഉമ്മ ഗർഭം ചുമന്നപ്പോ കുലുങ്ങി എന്നാണ്. 30 അള്ളാനെ കുർസിയിന് ഗാംഭീര്യം കൂടി. 31 സമാവാത്തു അൻവാറ ആകാശത്ത് പ്രകാശം നിറഞ്ഞു. 32 മലക്കളെല്ലാം തഹീനിനെ കൊണ്ടൊന്നാകെ പ്രഖ്യാപിച്ചു. 33 അന്ന് ആമിനയുടെ നെറ്റിലൊന്നാകെ വിയർപ്പകണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. 34 എല്ലാ ഭയത്തിനും അവൾ നിർഭയരായി. 35 എല്ലാ സൃഷ്ടികളും എന്ന് ആമിന സന്തോഷ വാർത്ത അറിയിച്ചു. 36 അന്ന് റജബ് മാസമായപ്പോൾ അന്ന് അവർക്ക് സന്തോഷ വാർത്ത കിട്ടി. ഷഅബാനായപ്പോൾ അവർക്ക് വീണ്ടും സന്തോഷം കിട്ടി. റമദാനായപ്പോൾ അവരോട് പറയപ്പെട്ടു, ഏറ്റവും വിശുദ്ധനായ ആളെയാണ് നീ ഗർഭം ചുമന്നിരിക്കുന്നത്. ഇതൊന്നും കളവല്ല, കളവാണെന്ന് ആരും പറഞ്ഞിട്ടുമില്ല. സഹോദരങ്ങളെ, ഹിജറ 201 ജനിച്ച മഹാനായ സഹിൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി തങ്ങൾ, അവരിൽ നിന്ന് ഹിജറ 463 വഫാത്തായ ഹാഫിദ് ഖതീബുൽ ബഗ്ദാദി തങ്ങൾ ഉദ്ധരിക്കുന്നു, വ്യത്യസ്ത റിപ്പോർട്ടുകളിലായി ഉദ്ധരിക്കുന്നു. അത് രേഖപ്പെടുത്തി വെക്കുന്നത് ആരാ? ഈ ഷർഹുൽ സുർഖാനി അൽ മവാഹിബുൽ ലദുനിയയിൽ, അതാതിന്റെ രണ്ടാമത്തെ വാള്യം, ഒന്നാമത്തെ വാള്യം 196, 197, 198 പേജുകളിൽ വ്യക്തമായി രേഖപ്പെടുത്തി വെക്കുന്നു. അത് കളവാണെന്ന് ഒരാൾ പോലും പറഞ്ഞിട്ടില്ല. മുസ്ലിമീങ്ങൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കീർത്തനമായി പൂർവീകരിൽ നിന്ന് ലഭിച്ചതും ചൊല്ലിക്കൊണ്ടിരിക്കുന്നതുമായ ഈ സുഹൃതം കളവാണ് എന്ന് പറയുന്ന മൗലവികള്ളനാകുമെന്നല്ലാതെ സുന്നികൾ ചെയ്യുന്ന ഈ പുണ്യകർമ്മം, ഈ വാക്കുകൾ, ഈ കീർത്തനങ്ങൾ, മൗലിദുകൾ അതൊരിക്കലും കളവല്ല. അയിമ്മത്തുകൾ അതാ ഷറഹുൽ സുർഖാനിയിൽ അത് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. ഇനി കളവ് 39 മുതൽ 45 വരെയുള്ള കളവുകൾ കേൾക്കട്ടെ, കേട്ടോളൂ നിങ്ങൾ അയാൾ പറയട്ടെ. 39 മലക്കളും സന്തോഷ വാർത്ത അറിയിച്ചു. 40 ദുൽഖൈദയിൽ വന്ന് സന്തോഷ വാർത്ത അറിയിച്ചു. 41 ആ സന്തോഷ വാർത്ത എന്താ? അബിസ്വാഹിബിൽ അൻവാരി വൽ വഖാർ, പ്രകാശത്തിന്റെ ഉടമയിൽ വരാൻ പോകുന്നു, നീ സന്തോഷിച്ചോ എന്ന് ഇബ്രാഹിം നബി ഇസ്ലാം പറഞ്ഞു. 42 ദുൽഹിജ്ജയിൽ മൂസാ നബി ഇസ്ലാം വന്നു. 43 ആ മൂസാ നബി മുഹമ്മദിന്റെ മഹത്വം പറഞ്ഞു കൊടുത്തു. 44 മുഹറമിൽ ജിബ്രീൽ സ്വലാത്തു വസ്സലാം വന്നു. 45 പ്രസവിക്കാൻ സമയമായ ജിബ്രീൽ പറഞ്ഞു. സഹോദരങ്ങളെ, ഈ പറഞ്ഞതൊന്നും കളവല്ല. കാരണം എന്താ? അല്ലാമ അബ്ദുൽ മലിക് നൈസാബൂരി തന്റെ അൽ മുഅ്ജമുൽ കബീർ എന്ന ഗ്രന്ഥത്തിൽ, ഹാഫിദ് അബൂ നുഐം അവരുടെ ഗ്രന്ഥത്തിൽ അവരൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നു, ഇത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാവ് ഗർഭം ചുമന്ന സന്ദർഭത്തിൽ ഉണ്ടായി. ഞങ്ങളെ വകയല്ല. ഷർഹുൽ സുർഖാനി നോക്കിക്കോ, ഒന്നാമത്തെ വാള്യം 209 പേജ് മുതൽ നോക്കിയാൽ ഇത് കാണാൻ കഴിയും. ഒരൊറ്റ ഇമാമും പറഞ്ഞിട്ടില്ല ഇത് കളവാണ്, ഇത് തെറ്റാണ്, ഇത് നുണയാണ്, ചൊല്ലരുതേ, അരുതരുതേ, പാടില്ല എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. ഇത് മൗലവിമാർ മാത്രം കറ്റുകെട്ടി ഉണ്ടാക്കിയിട്ടുള്ളതാകുന്നു. പറയട്ടെ, 45 വരെ അല്ലേ പറഞ്ഞത്? ഇനി 46 മുതൽ 50 വരെയുള്ള അയാളുടെ കളവുകൾ കേട്ടോളൂ. 46 ആ വീടിന് ചുറ്റും മലക്കളും എന്ന് അറിയായി നിന്നു. 47 ഇതാ സന്തോഷ സമയമായി എന്ന് മലക്ക് അറിയിച്ചു. 48 അന്ന് ഭൂമി മൊത്തം പ്രകാശിച്ചു. 49 വീട് മൊത്തം പ്രകാശിച്ചു. 50 ഒരു പക്ഷി വന്നിട്ട് ആമിന വയറ്റത്തങ്ങ് തടവി.
അൻപത് തേക്കുകയാണ്. ഈ പറഞ്ഞ 46 മുതൽ 50 വരെയുള്ള കളവ് എന്ന പേരിൽ അയാൾ ഉദ്ധരിച്ചതൊന്നും കളവല്ല. സഹോദരങ്ങളെ, മഹാത്മാക്കളായ ഹദീസ് പണ്ഡിതന്മാരിൽ നിന്ന് വ്യത്യസ്ത റിപ്പോർട്ടുകളിലൂടെ വന്നതാണ്. സംക്ഷിപ്തമായി, മംഗൂസായി, ചുരുക്കപ്പെട്ട രൂപത്തിൽ മംഗൂസ് മൗലിദിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് ഷർഹുൽ സുർഖാനിയിൽ. അതിന്റെ ഒന്നാമത്തെ വാല്യം 210, 11, 12 പേജുകൾ നോക്കിയാൽ മവാഹിബുല്ലദുനിയയും അതിന്റെ വ്യാഖ്യാനവും സഹിതം നോക്കിയാൽ നമുക്കിത് ബോധ്യപ്പെടുന്നതാണ്. അപ്പോ ഒന്നാം ഘട്ടം, മംഗൂസ് മൗലിദിൽ 50 കളവുകൾ ഉണ്ട് എന്ന് തന്റെ തൊള്ള കൊണ്ട് പറഞ്ഞു എന്നല്ലാതെ അത് സ്ഥാപിക്കാനോ അത് കളവുകളാണെന്ന് വരുത്തി തീർക്കാനോ ഈ മൗലവിക്കെന്നല്ല ഒരൊറ്റ മൗലവിമാർക്കും കഴിഞ്ഞിട്ടില്ല. പൂർവീകരായ മഹത്തുക്കളും പണ്ഡിതന്മാരും ഉദ്ധരിച്ചിട്ടുള്ളതും മുസ്ലിമീങ്ങൾ ഈ കാലം എത്രയും പാരായണം ചെയ്യുന്നതുമായ കാര്യങ്ങളാണ് മംഗൂസ് മൗലിദിൽ പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, അതെല്ലാം കളവുകളാണെന്നും അത് ചൊല്ലിയവരൊക്കെ കള്ളന്മാരാണെന്നും ഒക്കെ ആക്കാനുള്ള കുൽസിത ശ്രമമുണ്ടല്ലോ, അത് ലോകത്തൊരാളും പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞിട്ടുള്ളത് ഇതുപോലെ 50, 300 കളവുകൾ എന്ന് പറഞ്ഞ് ഇത് കള്ളമാണെന്ന് പറഞ്ഞിട്ടുള്ളത് ഈ കേരളക്കരയിൽ അല്ല, ലോക ചരിത്രത്തിൽ തന്നെ ഒരുപക്ഷേ മുജാഹിദുകളുടെ ജിന്നൂരിസത്തിന്റെ നേതാവായ വിവരമില്ലാത്ത, കഥയില്ലാത്ത, കഥയറിയാത്ത ഫൈസൽ മൗലവിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പണ്ഡിതന്മാരും പൂർവീകരും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹികളായി കീർത്തനങ്ങളായി പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും കളവാണ് എന്ന് പറഞ്ഞ മൗലവി അയാളാണ് ഏറ്റവും വലിയ കള്ളൻ, ഏറ്റവും വലിയ പെരുങ്കള്ളൻ എന്ന് ഞാൻ ഇവിടെ പറയേണ്ടതാണ്. പക്ഷെ എന്റെ മാന്യത ഓർത്തുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല. മംഗൂസ് മൗലിദിൽ പറഞ്ഞ ആ കാര്യങ്ങൾ അത് മുഴുവനും കളവുകളാണ് എന്ന് പറഞ്ഞ ഈ മൗലവിയാണ്, അവരാണ് വിവരമില്ലാത്തവർ. സഹോദരങ്ങളെ, ഈ കാര്യം നമ്മൾ ഉൾക്കൊള്ളണം. അതുകൊണ്ട് മംഗൂസ് മൗലിദിൽ 50 കളവുകൾ ഉണ്ട് എന്ന് ഞാൻ വല്ലപ്പുഴയിൽ പോയി പറഞ്ഞു എന്ന് പറഞ്ഞ് മൂപ്പര് പെരുമ്പറ കൊള്ളിയാണ് പല ഭാഗത്തും ആ പറഞ്ഞ കളവുകൾ എന്ന് പറഞ്ഞതിന്റെ യാഥാർത്ഥ്യമാണ് ഞാൻ ഇവിടെ വിശദീകരിച്ചത്. ഒന്നിനെങ്കിലും ഒരു തെളിവെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഇല്ല, ഉണ്ടായിട്ടില്ല. അയാൾക്ക് പറയാനുള്ളത് അയാളുടെ തൊള്ളയാണ്. ഞാൻ അയാളെ വെല്ലുവിളിച്ചിരുന്നത് എന്തിനാണ്? മംഗൂസ് മൗലിദിൽ 300 കളവുകൾ ഉണ്ട് എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അതിവിടെ തെളിയിക്കണം, അത് തെളിയിച്ച് നിങ്ങൾ പറയണം. ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നതാണ്, അത് ജനങ്ങൾ മനസ്സിലാക്കിയതാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് വിശ്വാസികൾ, പൂർവീക പണ്ഡിതന്മാർ അവര് പറഞ്ഞ കാര്യങ്ങൾ, സഹോദരങ്ങളെ, അവർ സമ്മതിച്ച കാര്യങ്ങൾ, അതിനെ മുഴുവനും കള്ളനാക്കുക, കള്ളമാക്കുക, കളവാക്കുക എന്ന് പറഞ്ഞാൽ പൂർവീക ഉലമാക്കളെ, അതെഴുതി വെച്ച പണ്ഡിതരെ, അത് ചൊല്ലിപ്പോന്ന പണ്ഡിതരെ, അതിന്റെ എല്ലാം അവലംബങ്ങൾ രേഖപ്പെടുത്തി വെച്ച മുഹദ്ദിസുകളെ, ചരിത്രകാരന്മാരെ, ഹദീസ് പണ്ഡിതന്മാരെ, ഖുർആൻ വ്യാഖ്യാതാക്കളെ, അവരെയൊക്കെ കള്ളന്മാരാക്കലാകുന്നു. അതിന്റെ ഭവിഷ്യത്താണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. പരസ്പരം അങ്ങുമിങ്ങും കാഫിറും മുശ്രിക്കും മുർത്തദ്ദുമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവണത അത് ഈ മഹാത്മാക്കളായ ഇമാമുമാരെ കള്ളന്മാരാക്കിയതിന്റെ ഗുരുത്തക്കേട് എന്ന് നമുക്ക് പറയാം. അതിന്റെ പ്രഹരമാണ് മൗലവിമാരെ നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന വസ്തുത സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ മുജാഹിദ് മൗലവി പറഞ്ഞ 50 കളവുകളുടെ ദുരന്ത അവസ്ഥയാണ് ഞാനിപ്പോ ഈ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ ഇവിടെ വന്ന് പ്രസംഗിച്ച ഫൈസൽ മൗലവി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വമായി പൂർവീക പണ്ഡിതന്മാർ എഴുതി വെച്ചതിനെ കൊച്ചാക്കുകയും അതിനെ കള്ളമാക്കുകയും അത് കളവാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത ഫൈസൽ മൗലവിയുടെ അഹാവാക്കുകളെ
വല്ലപ്പുഴയിലെ ഈ പൗരാവലി അതാ നിർലജ്ജം തള്ളിമാറ്റുന്നു. അത് കേരള ജനതയിൽ ഇല്ല, വിലപ്പോവുകയില്ല. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ചുണക്കുട്ടികൾ, അഹ്ലു സുന്ന വൽ ജമാഅത്തിന്റെ സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകർ, അതെ മഹാൽമാക്കളായ ഉലമാക്കൾ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ധീര നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാരുടെ ശിഷ്യഗണങ്ങളായ സുന്നത്ത് ജമാഅത്തിന്റെ ചുണക്കുട്ടികൾ, കേരളത്തിലുള്ള കാലത്തോളം നിങ്ങളുടെ ആ കുൽസിത ശ്രമം അത് വിലപ്പോവുകയില്ല, വിലപ്പോവുകയില്ല. വല്ലപ്പുഴയിലെ ജനങ്ങൾ അതിനെ അതാ ചവറ്റുകൊട്ടയിലേക്ക് തള്ളിയിരിക്കുന്നു, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇനി ആയാതി വായാടിത്തരം, ആ ഇത്തരം വായാടിത്തങ്ങൾ പറഞ്ഞുകൊണ്ട് മുജാഹിദുകളെ പോലും തൃപ്തിപ്പെടുത്താൻ കഴിയുമെന്ന് ഫൈസൽ മൗലവിയോ അല്ലെങ്കിൽ ആമയൂർ മൗലവിയോ മറ്റേതെങ്കിലും ജിന്നൂരിസത്തിന്റെ ആയാലും വേണ്ടില്ല, മടബൂരിസത്തിന്റെ ആയാലും വേണ്ടില്ല, മറ്റ് എട്ടോ പത്തോ ഗ്രൂപ്പുകളിലുള്ള മുജാഹിദ് മൗലവിമാരായാലും ശരി, അവരത് വിലപ്പോവുകയില്ല, അവർക്കത് വിലപ്പോവുകയില്ല എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണമെന്നാണ് അതേ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇനി ഞാൻ കുത്തുബിയത്തിലേക്ക് വരികയാണ്. ആമയൂർ മൗലവി പറഞ്ഞ വിഷയങ്ങൾ കുത്തുബിയത്തായിരുന്നു, അപ്പൊ അതിലേക്ക് വരികയാണ്. അതിൽ ഒന്നാമത്തെ രസം എന്താന്ന് ചോദിച്ചാൽ, അയാള് വലിയൊരു കളവ് പറഞ്ഞിരുന്നു പറയും കഴിഞ്ഞ പ്രസംഗത്തിൽ. അതെന്താ? അംസക്കോയ ബാക്കവിയുടെ പുസ്തകം സുന്നത്തി ജമാഅത്തെ ഹദീസിൽ, അതിലെന്താ പറഞ്ഞത്? അയാള് മൗലിദോ പിന്നെ നിസ്കരിക്കണ്ട, നോൽമോൽക്കണ്ട, തക്കാത്ത് കൊടുക്കണ്ട, ഒന്നും വേണ്ട, മൗലിദോദ്യാ മതി, ഇതാണ് പൗരോഹിത്യം എന്ന് അംസക്കോയ ബാക്കവി എഴുതിയിട്ടുണ്ട് എന്ന് അയാൾ പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ ആ ക്ലിപ്പ് വെച്ചുകൊണ്ട് ഈ പുസ്തകവും കാണിച്ചു പറഞ്ഞു, അങ്ങനെയല്ല ഇതിലുള്ളത്, വെറും മൗലിദോദി മങ്കൂസ് നിസ്കാരം വേണ്ട, നോമ്പ് വേണ്ട, ഒന്നും വേണ്ട, അതാ മൗലിദോദ്യാ മതി എന്നല്ല പറയുന്നത്. അത് ചെയ്യാത്തയാള് മൗലിദോദിയാലും അതിന്റെ കൂലി കിട്ടുമെന്നാണ് ഇതിൽ എഴുതിയിട്ടുള്ളത് എന്ന് ഞാനത് വിശദീകരിച്ച് പറഞ്ഞതാണ്. കഴിഞ്ഞ പ്രാവശ്യം എന്റെ പ്രസംഗം കേട്ടവർക്ക് അത് മനസ്സിലാകുന്നതും ആണ്. അങ്ങനെയാണല്ലോ, നിസ്കരിക്കാത്ത ഒരാള് അയാൾ ചെയ്യുന്നത് തെറ്റാണ്, അതിലൊന്നും ആർക്കും സംശയമില്ല. പക്ഷെ അങ്ങനെയുള്ള ഒരാള് ഒരു പാവപ്പെട്ട ആൾക്ക് ഒരു 100 രൂപ സംഭാവന കൊടുത്താൽ അതിന്റെ കൂലി ഉണ്ടാവൂലേ? കൂലി ഉണ്ടാവും. എന്നാ അതുപോലെ നിസ്കരിക്കാത്ത ഒരാള് റസൂലുള്ളാഹിന്റെ പേരിൽ മൗലിദ് നടത്തി, സലാത്ത് ചൊല്ലി, കീർത്തനം പറഞ്ഞു, അതിന്റെ കൂലി ഉണ്ടാവൂലേ? കൂലി ഉണ്ടാവും. ഇതേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ, ഇതാണ് ഈ പുസ്തകത്തിലും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവർക്ക് അത് പോരല്ലോ, ഉള്ളത് പോലെ ആയാ പറഞ്ഞാ പിന്നെ മുജാഹിദ് ആവൂലല്ലോ. അപ്പൊ അവര് പറഞ്ഞു, നിസ്കരിക്കണ്ട, നോൽ മോൽക്കണ്ട, തക്കാത്തൊടുക്കണ്ട, മൗലിദോദ്യാ മതി, അങ്ങനെ ഇതിൽ കാണിച്ചു തരാൻ കഴിയോ എന്ന് പറഞ്ഞ് ഞാൻ കഴിഞ്ഞ തവണ വല്ലാതെ വെല്ലുവിളിച്ചിരുന്നു. ആ സാധു ഇപ്പൊ കടി ചെറുതായിട്ട്, കോഴിക്കുഞ്ഞോളം കടി ചെറുതായിട്ട് മൂപ്പര് പറയാണ്, അതിനങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, ഞാൻ അങ്ങനെ ആ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞിട്ടില്ലല്ലോ. പച്ച തോണ കളവ് പറയാൻ ഒരു മടിയില്ല, കേട്ടോളൂ. പിന്നെ ആമയൂർ മൗലവി അബ്ദുല്ലക്ക് സുല്ലമിയുടെ മകൻ അയാൾ പറയുന്നു, കേട്ടോളൂ. പിന്നെ കാര്യപ്പെട്ട വിഷയം എന്തായിരുന്നറിയോ? മൗലൂദ് ഓതിയാൽ മതി, നമസ്കാരവും നോമ്പും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും പ്രശ്നമില്ല എന്ന് പറയുന്ന ചില വരികൾ ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകം, അതായത് അത് നമ്മുടെ സുന്നത്ത് ജമാഅത്ത് ഹദീസ് എന്ന് പറയുന്ന ഹംസക്കോയ ബാക്കവിയുടെ ബുക്കിൽ നിന്നാണ് ഞാനത് വായിച്ചിരുന്നു. ആരും നമസ്കരിക്കാൻ പാടില്ല, ആരും നോമ്പെടുക്കാൻ പാടില്ല, ഇനി ആരും സകാത്ത് കൊടുക്കാൻ പാടില്ല, എല്ലാവരും ഇനി മൗലൂദ് ഓതിയാൽ മതി എന്ന് നിങ്ങൾ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞോ? അലവി സഖാഫ് വിശദീകരിക്കുമ്പോ കേൾക്കുന്ന ആളുകൾക്ക് അങ്ങനെ തോന്നുക. ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞത്, തോന്നലൊന്നുമില്ല, ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞത്. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു തന്നെയാണ് ഞാൻ അന്ന് പറഞ്ഞത്, അത് യാതൊരു സംശയവുമില്ല. എന്നിട്ട് ഞാൻ കേൾപ്പിച്ചാലോ? ആ വെച്ചോടുക്ക്. എന്തേ പറഞ്ഞോളൂ, നിങ്ങൾ എഴുതിയ വരികൾ വായിച്ചു കേൾപ്പിച്ചു, അത്രമാത്രമേ ഉള്ളൂ. പച്ച നോണ, പച്ച നോണ, ഞങ്ങൾ എഴുതിയ പുസ്തകത്തിൽ വരി അതല്ലല്ലോ. മൗലിദ് ഓതിയാൽ നിസ്കരിക്കാത്തവനും നോമ്പനുഷ്ഠിക്കാത്തവനും മൗലിദ് ഓതിയാലും അതിന്റെ കൂലി കിട്ടും. ഇതിന്റെ അർത്ഥം നിസ്കരിക്കാതെ പിന്നെ നോമ്പനുഷ്ഠിക്കാതെ വെറും മൗലിദ് ഓതിയാൽ മാത്രം മതി എന്നല്ല എന്നൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ കഴിഞ്ഞ തവണ വായിച്ചില്ലേ? ഇതിനിപ്പോ മൂപ്പരും കേട്ട് ചെറുതായിട്ട്, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, ഞാൻ അത്രല്ലേ പറഞ്ഞിട്ടുള്ളൂ, ഇതിൽ എഴുതിയതല്ലേ വായിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞ് കൊച്ചാകുകയാണ്, പരിഹാസ്യനാവുകയാണ്.
കേട്ടോളൂ, ഞാൻ കേൾപ്പിച്ചേരാ. ഇനി അതിൽ നിന്ന് എന്ത് വേണമെങ്കിൽ നിങ്ങൾ എടുത്തോളൂ, ഒരു വിരോധമില്ല. നമസ്കരിക്കണ്ട എന്ന് ആരാ പറഞ്ഞത്? എല്ലാവരും നമസ്കരിക്കണം എന്നല്ലേ പറഞ്ഞത്? കണ്ടോളൂ, നിസ്കരിക്കണ്ട ആരാ പറയുന്നത്? നിസ്കരിക്കണം എന്നല്ലേ പറഞ്ഞത്? ആളുകൾ നന്നായിട്ടേ, ഇതാ ഞാൻ പറഞ്ഞത്, നമ്മളെ ഗണന പ്രസം കൊണ്ട് കാര്യണ്ടേ, മൗലൈമാർ കുറേ നന്നാകുന്നുണ്ട്, അതന്നെ വലിയൊരു കാര്യം. കളമൊക്കെ നിർത്തിയില്ലേ, നിസ്കരിക്കണം തന്നെ ഞങ്ങൾ, അതന്നല്ലേ ഞങ്ങളും പറഞ്ഞത്? കേട്ടോളൂ, നമസ്കരിക്കണം തന്നെ പറയണത്. നോക്കി, നിങ്ങൾ ആ പരിയാ ഒന്നുകൂടെ വാച്ച് കേൾപ്പിക്കാം. മാത്രവുമല്ല, നിസ്കരിക്കാത്തവനും നോമ്പനുഷ്ഠിക്കാത്തവനും മൗലിദ് ഓതിയാൽ അതിനുള്ള പ്രതിഫലം അവന് ലഭിക്കുന്നതാണ്. എന്തുകൊണ്ട്? നോമ്പനുഷ്ഠിക്കാത്തവർ നിസ്കരിച്ചാൽ ആ നിസ്കാരം കൊണ്ട് കാര്യമില്ലെന്നും അവൻ സകാത്ത് കൊടുത്താൽ അത് സാധുവല്ലെന്നും പറയാൻ ഒരു നിയമവും ഇസ്ലാമിലില്ല. എന്നതുപോലെ ഒരാൾ നിസ്കരിക്കാത്തവരും നോമ്പനുഷ്ഠിക്കാത്തവരും മൗലീദ് ഓതിയാൽ അതിനുള്ള പ്രതിഫലം അവന് ലഭിക്കുന്നതാണ് എന്ന് നിങ്ങൾ എഴുതി. അത് ഞാൻ വായിച്ചു. അതാണ്, നിങ്ങൾ ആരും നിസ്കരിക്കണ്ട, ഇനി ആരും നോമ്പ് കൊടുക്കണ്ട, ഇനി ആരും. അത് മാത്രല്ലോ, എന്നാൽ പുസ്തകം എന്റെ കയ്യിലുണ്ട്, നിസ്കരിക്കാതെ മൗലിദ് കഴിപ്പിച്ചാൽ മാത്രം മതി എന്നതിനല്ല ഇത്രയും പറഞ്ഞത്. ഇതുകൂടി അതിലില്ലേ, അത് മൂടി വെച്ചുകൊണ്ട് ഇയാൾ പറഞ്ഞതെന്താ? നിസ്കരിക്കണ്ട, നോൽ പോൽക്കണ്ട, മൗലിദ് ഓതിയാ മതി എന്നാണ് ഇപ്പൊ സുന്നിയാൾ പറഞ്ഞത് അല്ലേ? അന്ന് അങ്ങനെ പറഞ്ഞത്, എന്നിട്ട് ഇപ്പൊ ആളുകളെ മാറി, ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. നഞ്ഞു വെച്ചുകൊടുക്ക്, കഴിഞ്ഞ പ്രസംഗത്തിൽ അയാൾ പറഞ്ഞ ആ ഭാഗം ഒന്നിന് വെച്ചുകൊടുത്ത പഴയ പ്രസംഗം ഏത്? നിസ്കാരം വേണ്ട, നോമ്പും വേണ്ട, മൗലിദ് ഓതിയാ മതി, ഇതാണ് പൗരോഹിത്യം എന്ന് പറഞ്ഞ ആ ഭാഗം ഒന്ന് വെച്ചുകൊടുത്ത. നിസ്കാരവും വേണ്ട, നോമ്പും വേണ്ട, സക്കാത്തും വേണ്ട, ഒന്നും വേണ്ട, മൗലൂദ് ഓതി അറിഞ്ഞാ മതി. നിസ്കാരവും വേണ്ട, നോമ്പും വേണ്ട, സക്കാത്തും വേണ്ട, ഒന്നും വേണ്ട, മൗലൂദ് ഓതി അറിഞ്ഞാ മതി. ഇതാണ് പൗരോഹിത്യം. നമ്മളെ വിമർശിക്കാൻ വേണ്ടി അന്ന് പറഞ്ഞതാ, അന്ന് പറഞ്ഞത് അങ്ങനെയാണ്. നിസ്കാരം വേണ്ട, നോമ്പും വേണ്ട, മൗലൂദ് ഓതിയാ മതി, ഇതാണ് ഹംസകോയന്റെ ബുക്കിലുള്ളത്, ഹംസകോയ ബാഖവിയുടെ പുസ്തകത്തിലുള്ളത് അങ്ങനെയാണ് എന്നാ പറഞ്ഞിരുന്നത്. ഞാനതിനെ കയ്യോടെ പിടികൂടിയപ്പോ അയാൾ പറയുകയാണ്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ ആ പുസ്തകത്തിലുള്ളത് വായിച്ചിട്ടേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ ഞാൻ രണ്ടുകൂടിയാണ് വെച്ച് കേൾപ്പിച്ചേരാം. കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രസംഗവും ആദ്യത്തെ പ്രസംഗവും കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രസംഗം രണ്ടു കൂടി നിങ്ങളൊന്ന് കേട്ടു നോക്കി, അപ്പൊ ഇയാളെ കള്ളക്കളി ശരിക്കും മനസ്സിലാവും. വെച്ചുകൊടുക്ക എന്റെ തലക്കെന്ന്, ആ ഒന്ന് വെച്ചുകൊടുക്കും. നിസ്കാരവും വേണ്ട, നോമ്പും വേണ്ട, സക്കാത്തും വേണ്ട, ഒന്നും വേണ്ട, മൗലൂദ് ഓതി അറിഞ്ഞാ മതി. നിസ്കാരവും വേണ്ട, നോമ്പും വേണ്ട, സക്കാത്തും വേണ്ട, ഒന്നും വേണ്ട, മൗലൂദ് ഓതി അറിഞ്ഞാ മതി. ആരും നമസ്കരിക്കാൻ പാടില്ല, ഇത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ പറഞ്ഞതാണ്, ഇപ്പൊ ലേറ്റസ്റ്റ് പ്രസംഗമാണ്, രണ്ടുകൂടി കേട്ടോ. ആരും നോമ്പെടുക്കാൻ പാടില്ല, ഇനി ആരും സകാത്ത് കൊടുക്കാൻ പാടില്ല, എല്ലാവരും ഇനി മൗലൂദ് ഓതിയാൽ മതി എന്ന് നിങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞോ, നിസ്കാരവും വേണ്ട, നോമ്പും വേണ്ട, സകാത്തും വേണ്ട, ഒന്നും വേണ്ട, മൗലൂദ് ഓതി അറിഞ്ഞാ മതി. നിസ്കാരവും വേണ്ട, നോമ്പും വേണ്ട, സകാത്തും വേണ്ട, ഒന്നും വേണ്ട, മൗലൂദ് ഓതി അറിഞ്ഞാ മതി. ആരും നമസ്കരിക്കാൻ പാടില്ല, ആരും നോമ്പെടുക്കാൻ പാടില്ല, ഇനി ആരും സകാത്ത് കൊടുക്കാൻ പാടില്ല, എല്ലാവരും ഇനി മൗലൂദ് ഓതിയാൽ മതി എന്ന് നിങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞോ, നിസ്കാരവും വേണ്ട, നോമ്പും വേണ്ട, സകാത്തും വേണ്ട, ഒന്നും വേണ്ട, മൗലൂദ് ഓതി അറിഞ്ഞാ മതി. നിസ്കാരവും വേണ്ട, നോമ്പും വേണ്ട, സകാത്തും വേണ്ട, ഒന്നും വേണ്ട, മൗലൂദ് ഓതി അറിഞ്ഞാ മതി. നമസ്കരിക്കണ്ടെന്ന് ആരാ പറഞ്ഞത്? എല്ലാവരും നമസ്കരിക്കണം തന്നെ പറഞ്ഞു. നമസ്കരിച്ചോളൂ, നമസ്കരിക്കണം തന്നെ പറയണത്. ഒരേ മനുഷ്യന്റെ നാവ് കൊണ്ട് ഒരേ സമയം ഇങ്ങനെ പറയണമെങ്കിൽ മുജാഹിദ് അല്ലാതെ വേറൊരാൾക്കും കഴിയില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് മുജാഹിദിന് മാത്രം അവകാശപ്പെട്ടതാ. കളവുകൾ ഇങ്ങനെ പറയാ, കയ്യോടെവിടെ പിടിക്കപ്പെട്ടിട്ട് പോലും പിന്നെയും കളവ് പറയാണ്. ഇതാണ് ഇവരുടെ അവസ്ഥ. ഇവരാപ്പൊ കുതുബിയത്ത് വിശദീകരിക്കുന്നത് എങ്ങനെ ഉണ്ടാവും എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. അതാപ്പൊ എനിക്ക് പറയാനുള്ളത്. നോക്ക്, നിങ്ങൾ ഞാനവിടെ പറഞ്ഞിരുന്നു നിങ്ങൾ എന്നെ അമിതമായി പുകഴ്ത്തരുതേന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അമിത പുകഴ്ത്തലാണ് നിങ്ങൾ നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ആ ഹദീസിന്റെ ബാക്കിയിൽ അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് എന്താണ്? ലാ തുതുറൂനി കമാ അതറത്തുന്നസാറ ഈസ ഇബ്ന മറിയം. ഈസാ നബിയെ ക്രിസ്ത്യാനികൾ അമിതമായി പുകഴ്ത്തിയതുപോലെ പുകഴ്ത്തരുതേ. അവരെന്താ പറഞ്ഞത്? ഈസ ദൈവ ഈസ എന്ന് പറയുന്ന നമ്മൾ പറയുന്ന ഈസ നബി. അവർ പറഞ്ഞു, വഖാലത്തിൽ യഹൂദ ഉസൈർ ഇബ്നുല്ലാ വഖാലത്തിൻ നസ്വാറ അൽ മസീഹ് ഇബ്നുല്ലാ.
ജൂതന്മാര് പറഞ്ഞു ഉസൈർ ദൈവപുത്രനാണ്, ക്രിസ്ത്യാനികൾ പറഞ്ഞു മസീഹ യേശു ദൈവപുത്രനാകുന്നു. അങ്ങനെ അള്ളാഹുവിനോട് കൂടെ മറ്റൊരു വ്യക്തിയെ ഉലൂഹിയത്ത് അല്ലെങ്കിൽ ആ ഇലാഹാണ് അല്ലെങ്കിൽ ദൈവമാണ് ദൈവപുത്രനാണ് ഇതൊന്നും നിങ്ങൾ ചാർത്തരുതേ എന്നാണ് റസൂല് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് ഫത്വഹുൽ ബാരി വിശദീകരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ഈ മൂപ്പര് പറയാണ്, എന്നാൽ നിങ്ങൾ ഷെയ്ഖിനെ മുഹയ്യദ്ദീൻ ഷെയ്ഖിനെ ഞങ്ങൾ ഇലാഹാക്കിയിട്ടില്ല, ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ മൂപ്പര് പറയാണ്, ഇലാഹാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇലാഹിന്റെ സ്ഥാനത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. നമ്മളെ വിശ്വാസം മൂപ്പരാ പറഞ്ഞത്, ഒന്ന് പറഞ്ഞു വെച്ചുകൊടുക്ക്, ആ നാല് വെച്ചുകൊടുക്ക്. ശരിയല്ലാത്ത രീതികള് അത് സമൂഹത്തോട് പറയൽ ബാധ്യതയാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. അതായത് ഞാൻ പറഞ്ഞിരുന്നു, ആ മഹാത്മാക്കളായ ആളുകളാകട്ടെ ആരോ ആകട്ടെ, നമുക്കവരെ പുകഴ്ത്താം അത് പറയാം ഒരു കുഴപ്പമില്ല. പക്ഷേ മഹാത്മാക്കളായ ആളുകൾ എന്ന പേര് പറഞ്ഞ് അവരെ പുകഴ്ത്തി പുകഴ്ത്തി നിങ്ങൾ എന്താക്കരുത്, ദൈവീകമായ ഇലാഹിയായ സ്ഥാനത്തേക്ക് എത്തിക്കരുത്, അത് തെറ്റാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് ഇസ്ലാമിന്റെ നിയമവും അങ്ങനെ തന്നെയാണ്. അതെടുത്തുകൊണ്ട് അലവി സഖാബി പറഞ്ഞു, ഞങ്ങളാരും മുഹയ്യദ്ദീൻ ഷെയ്ഖിനെ ഇലാഹാക്കിയിട്ടില്ല, ഞങ്ങളാരും മുഹയ്യദ്ദീൻ ഷെയ്ഖിനെ റബ്ബാക്കിയിട്ടില്ല, റബ്ബിന്റെ സ്ഥാനത്തേക്ക് ഞങ്ങൾ എത്തിച്ചിട്ടില്ല, എത്തിക്കുകയുമില്ല. എന്നാൽ മുഹയ്യദ്ദീൻ ഷെയ്ഖ് അടിമയാണ് വലിയാണ് എന്ന് മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ, എന്നാൽ ഞങ്ങൾ പുകഴ്ത്തിയിട്ടുണ്ട്. ഇതാണ് അദ്ദേഹം സ്ഥാപിച്ചത്. അല്ല അല്ല, മുഹയ്യദ്ദീൻ ഷെയ്ഖിനെ ഇലാഹിയായ സ്ഥാനത്തേക്ക് എത്തിക്കാന്ന് പറഞ്ഞാൽ മുഹയ്യദ്ദീൻ ഷെയ്ഖ് ഇലാഹാകുന്നു എന്ന് അലവി കുളത്തൂർ ഒപ്പ്. അല്ല അതല്ല മുഹയ്യദ്ദീൻ ഷെയ്ഖിനെ ഇലാഹാക്ക എന്ന് പറഞ്ഞാൽ, നേരെ മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് മുഹയ്യദ്ദീൻ ഷെയ്ഖിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ അത് മുഹയ്യദ്ദീൻ ഷെയ്ഖിനെ ഇലാഹാക്കലാണ്. അള്ളാഹുവിലേക്ക് മാത്രം പോകേണ്ടത് മുഹയ്യദ്ദീൻ ഷെയ്ഖിലേക്ക് തിരിച്ചുവിട്ടാൽ അത് മുഹയ്യദ്ദീൻ ഷെയ്ഖിനെ ഇലാഹാക്കലാണ്. ഇത് രണ്ടും ഞങ്ങൾ ചെയ്യണില്ല. എന്തുകൊണ്ട്? അള്ളാഹുവിൽ നിന്ന് വിശ്വാസികൾ പ്രതീക്ഷിക്കുന്നതും അള്ളാഹു നൽകുന്നതും എങ്ങനെയാണ്? ഇസ്ലാമിന്റെ വിശ്വാസം അറിയാത്തത് കൊണ്ടാണ് ഈ മൗലവി കഥയറിയാതെ സംസാരിക്കുന്നത്. അള്ളാഹു നമുക്ക് നൽകുന്നത് എങ്ങനെയാണ്, ഒരു സംഗതി നൽകുന്നത് എങ്ങനെയാണ്? ബിമഅനൽ ഖൽഖി വൽ ഈജാദ്, ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കുക, അത് ഖൽഖ് ചെയ്യുക, അത് സൃഷ്ടിക്കുക എന്ന അർത്ഥത്തിലാണ് അള്ളാഹു ജല്ല വഅല നമുക്ക് ഏത് കാര്യവും നൽകുന്നത്. എന്നാൽ പിന്നെ മഹാത്മാക്കളായ ആളുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതോ അത് ബിമഅനൽ ഖൽഖി വൽ ഈജാദ്, സൃഷ്ടിച്ചു തരുക, ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കി തരുക എന്ന അർത്ഥത്തിലല്ല. പിന്നെ ഏതാണ് അത് ഉദ്ദേശ്യം? ബിമഅനൽ കസ്ബി വ സബ, അത് കസ്ബ് സബബ് ഇഖ്തിയാർ അനുസരിച്ചാണ് മഹാത്മാക്കൾ അത് കിട്ടാൻ കാരണക്കാരാണ് എന്ന അർത്ഥത്തിലാണ് അവരോട് ചോദിക്കുന്നത്. അള്ളാഹുവിനോട് ചോദിക്കുന്നതോ ബിമഅനൽ ഖൽഖി വൽ ഈജാദ്, സൃഷ്ടിച്ചു തരിക എന്ന അർത്ഥത്തിലുമാണ്. സഹോദരങ്ങളെ, ഇത് രണ്ടും രണ്ടർത്ഥമാണ്, രണ്ട് ഉദ്ദേശ്യമാണ്. അപ്പൊ അള്ളാഹുവിൽ നിന്ന് കിട്ടേണ്ടുന്ന പ്രതീക്ഷിക്കേണ്ടുന്ന കാര്യങ്ങൾ ആ അർത്ഥത്തിലും ആ ഉദ്ദേശ്യത്തിലും ഞങ്ങൾ മഹാത്മാക്കളിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടത് ശിർക്കുമാകുന്നില്ല. ഏതുപോലെ പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു പറഞ്ഞു, നോക്കൂ നിങ്ങൾ, ഫമാലകും മിനൽ മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഏതൊരു അനുഗ്രഹമുണ്ടോ അതൊക്കെ അല്ലാഹുവിൽ നിന്നാകുന്നു. ഖുർആൻ. നമുക്കൊരു സഹോദരൻ, നമ്മുടെ സുഹൃത്ത് 1,000 രൂപ നൽകി എന്ന് സങ്കൽപ്പിക്കുക, അല്ലെങ്കിൽ നമ്മുടെ മാതാവ് നമുക്ക് വീട്ടിൽ നിന്ന് ഭക്ഷണം നൽകി, ഭാര്യ നമുക്ക് സൗകര്യങ്ങൾ ചെയ്തു തന്നു, പിതാവ് നമുക്ക് മറ്റു കാര്യങ്ങൾ അനുഗ്രഹങ്ങൾ ചെയ്തു തന്നു, ഇതൊക്കെ തന്നെയും അല്ലാഹു പറയുന്നു, ഫമാലകും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, അതെല്ലാം അല്ലാഹുവിൽ നിന്നാകുന്നു. എന്താ ഇതിന്റെ അർത്ഥം? അതൊക്കെ സൃഷ്ടിച്ചു തരുന്നത് ആരാണ്? അല്ലാഹുവാണ്. അതേ അവസരത്തിൽ
നമ്മുടെ ഉമ്മ, നമ്മുടെ ഭാര്യ, നമ്മുടെ പിതാവ്, നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ മക്കൾ, അവർ നമുക്ക് അനുഗ്രഹം കിട്ടാൻ അത് കാരണക്കാരാകുന്നു. അപ്പോ നമ്മുടെ സൃഷ്ടികളോട് ചോദിക്കുന്ന ആ ഉദ്ദേശ്യമല്ല അള്ളാഹുവിനോട് ചോദിക്കുമ്പോഴുള്ളത്. മൗലവിമാരെ, കഥയറിയാത്തവരെ, നിങ്ങൾക്ക് തിരിച്ചറിവ് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ തിരിച്ചറിവ് നഷ്ടപ്പെട്ടതാണ് സകല കുഴപ്പങ്ങൾക്കും കാരണമായിട്ടുള്ളത്. അതുകൊണ്ട് അല്പം തിരിച്ചറിവ് നിങ്ങൾ നിങ്ങളുടെ തലച്ചോറ്റിൽ നിങ്ങളിൽ കയറ്റാൻ നിങ്ങൾ ശ്രമിക്കണം. ഏതൊരു അനുഗ്രഹവും അല്ലാഹുവിൽ നിന്നാകുന്നു എന്ന് പറഞ്ഞ ഖുർആൻ, ആ ഖുർആൻ തന്നെ പറയുന്നു, ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂനസ്സലാ. നിങ്ങളുടെ സഹായി അള്ളാഹുവാണ്, റസൂലാണ്, മുഅ്മിനീങ്ങളാകുന്നു. ഇത് രണ്ടും ഖുർആൻ തന്നെ പറഞ്ഞത്. അപ്പൊ ഇത് എതിരാവോ? എതിരാവൂല. അള്ളാഹുവിനോട് ചോദിക്കുന്നത് ഏതർത്ഥത്തിലാ? അത് അടിസ്ഥാനപരമായിട്ടാണ്, ആത്യന്തികമായിട്ടാണ്. അത് സൃഷ്ടിച്ചു തരുന്നവൻ അള്ളാഹുവാണ് എന്ന അർത്ഥത്തിലാണ് അള്ളാഹുവിനോട് ചോദിക്കുന്നത്. മഹാത്മാക്കളോട് ചോദിക്കുന്നതോ ആ അർത്ഥത്തിലല്ല. അള്ളാഹു സൃഷ്ടിച്ചു തരുന്ന അനുഗ്രഹങ്ങൾ കിട്ടാനുള്ള നമുക്കുള്ള കാരണമായിട്ടാണ് മഹാത്മാക്കളെ നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഷിർക്കിന്റെ പ്രശ്നമേ ഇവിടെ വരുന്നില്ല. പിന്നെ മൂപ്പര് പറയുന്നത് എന്താ, നമ്മൾ മുഹയ്യദ്ദീൻ ഷെയ്ഖിനെ ദൈവമാക്കുന്ന ഒരു വരി അയാൾ ചൊല്ലുന്നതൊന്ന് കേട്ടോളൂ. ഞാൻ കുറെ ചിരിച്ചുപോയി, നിങ്ങളും കുറച്ച് ചിരിക്കി, അല്ലാതെ എന്താ ചെയ്യുക? അത്ര പൊട്ടത്തരാണ് അയാൾ പറയുന്നത്. ഫുയൂദാത്തുർ റബ്ബാനിയയുടെ കഥ പറഞ്ഞുകൊണ്ട് അയാൾ ആ ഉദ്ധരണി വെച്ചുകൊണ്ട് അയാൾ പറയുന്ന ഒന്ന് വെച്ചുകൊടുത്ത. അതേപോലെ തന്നെ അല്ലാഹുവിന് മാത്രമുണ്ട് എന്ന് അല്ലാഹു തആല പഠിപ്പിച്ച കാര്യങ്ങൾ അത് മുഹയ്യദ്ദീൻ ഷെയ്ഖിനും ഉണ്ടെന്ന് ഒരാൾ പറഞ്ഞാൽ അതിനർത്ഥം അത് പുകഴ്ത്തല അല്ലല്ലോ. ഞങ്ങൾ അടിമയാണ്, വലിയാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നാ അല്ല, നിങ്ങൾ അതിനപ്പുറവും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓരോന്നോർന്ന് പറഞ്ഞു തരാം. എന്താണ് അൽ ഫുയൂദാത്തു റബ്ബാനിയ? ഇവിടെ അതിൽ ഒരുപാട് വരികള് അലവി സഖാഫി പാടിയിട്ടുണ്ട് ആ ഫുയൂദാത്തില്, അതിന്റെ പേര് പറഞ്ഞിട്ടില്ല എന്ന് മാത്രം. ഞാൻ ഫുയൂദാത്ത് ഒറ്റൊന്നും പാടിയിട്ടില്ല. ഞാൻ പാടിയതെല്ലാം ഏതാ? ഫുത്തൂഹുൽ ഗൈബ് എന്നാ. കഥയറിയാത്ത മൗലവി എന്തെങ്കിലും വിളിച്ചു പറയണ്ടേ? ഇത് മുഹയ്യദ്ദീൻ ഷെയ്ഖിന്റെ സ്വന്തം കിതാബായ ഫുത്തൂഹുൽ ഗൈബ് എന്നാ ഞാൻ ഉദ്ധരിച്ചത്. ഫുയൂദാത്തുർ റബ്ബാനിയിലല്ല, അതിൽ നിന്നല്ല ഞാൻ ഉദ്ധരിച്ചത്. ഫുയൂദാത്തുർ റബ്ബാനിയിലും ആ ബൈത്ത് ഉണ്ടാവും, അതിന് ഞാൻ ഉത്തരവാദിയല്ല. അതൊന്നും ഈ സാധുവിന് അറിയില്ല, പാവം. ആ പീസ് നിന്ന് ഷീട്ട് കൊണ്ടുവരല്ലേ, ഏതാ കിതാബ് എന്നൊന്നും മൂപ്പർക്ക് അറിയില്ല. പറയട്ടെ, ആ ഫുയൂദാത്തിൽ വരുന്ന ഒരു വരി എന്താണെന്നറിയോ? അനൽ വാഹിദുൽ ഫർദുൽ കബീറു ബിദാതിഹി അനൽ വാസിഫുൽ മൗസൂഫു ശൈഖ ത്വരീഖതി. അനൽ വാഹിദു, ഞാൻ ഏകനാണ്. ആര്? അല്ലല്ല, മുഹയ്യദ്ദീൻ ഷെയ്ഖ്. അനൽ വാഹിദുൽ ഫർദുൽ കബീറു ബിദാതിഹി, ഞാൻ വാഹിദാണ്, ഫർദാണ്, കബീർ ബിദാതിഹി. എന്നിട്ടോ അടുത്ത വരിയിൽ എന്താന്ന് പറഞ്ഞറിയോ? ഒമാ ഖുൽതു ഹത്താ ഖീല ലീ ഖുൽ വലാ തഖഫ് ഫഅന്ത വലീ ഫീ മഖാമിൽ വിലായതി. ഇത് ഞാൻ എന്റെ ഇഷ്ടപ്രകാരം പറഞ്ഞത്. അടുത്ത വരിയിലല്ല അത് പാടിയുള്ളത്. അടുത്ത ഫുയൂദാത്തുർ റബ്ബാനി എന്റെ കയ്യിലുണ്ട്. അതിൽ പറഞ്ഞത് എന്താ? ഒമാ ഖുൽതു ഹാദൽ ഖൗല ഫഹ്റൻ വഇന്നമാ അതല്ലിദിനു ഹത്താ യഅറിഫൂന ഹഖീഖതി. അതാണ് അടുത്ത വരി. പോട്ടെ, അതിന്റെ താഴെണ്ട് ഇയാൾ ചെല്ലിട വരി. പിന്നെ അത് അടുത്ത വരി എന്നൊക്കെ പറഞ്ഞ് കളവൊന്നും പറയണ്ട, കാരണം ആഫീസിൽ നിന്ന് കിട്ടിയ ഷീട്ടിൽ അങ്ങനെ കാരണം കിതാബ് കണ്ടിട്ടില്ലല്ലോ. കിതാബിലുള്ളത് ഇങ്ങനെ എന്നിട്ട് പറയട്ടെ മൂപ്പര്. പറയാണ് ഞാൻ അതിന്റെ ഇഷ്ടപ്രകാരം പറഞ്ഞതല്ല, എന്നോട് പറഞ്ഞോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞതാണ്. അപ്പൊ എഴുതിയൊരു ബേജാറുണ്ട്, ഇത് കേൾക്കണം വിശ്വസിക്കൂല. എന്ത് മുഹയ്യദ്ദീൻ ഷെയ്ഖ് പറയാൻ ഞാൻ ഏകനാണെന്ന് ലോകത്ത് ഒരാളും പറയാത്ത വാക്കാണത്. അത് ഷെയ്ഖ് പറഞ്ഞിട്ടില്ല, ഷെയ്ഖിന്റെ പേര് എഴുതി ഉണ്ടാക്കിയതാ. മുഹയ്യദ്ദീൻ ഷെയ്ഖ് പറഞ്ഞ ഏകനാണ്, ഇതാപ്പോ കുഴപ്പം. അനൽ വാഹിദുൽ ഫർദുൽ കബീറു ബിദാതിഹി അനൽ വാസിഫുൽ മൗസൂഫു ശൈഖു ത്വരീഖതി. എന്താ ഫുയൂദാത്തുർ റബ്ബാനിയിൽ പറഞ്ഞത്? ഞാൻ ഏകനാണ് എന്ന് പറഞ്ഞു. അത് ലോകത്തൊരാളും പറഞ്ഞില്ല. എന്താ ഇയാൾ ഈ പറഞ്ഞത്?
മുഹിയുദ്ദീൻ ഷേഖ് ഞാൻ ഏകനാണ് എന്ന് പറഞ്ഞത് അത് തൗഹീദിന് വിരുദ്ധ ഇലാഹാക്കലാണ് അത്രേ. ഞാൻ ചോദിക്കട്ടെ, ഈ മൗലവിയെ കുറിച്ച് എന്താ പറയല്? അയാൾ രണ്ടെണ്ണ ഏകനല്ലേ? ഈ മൗലവിക്ക് രണ്ടെണ്ണ ഉണ്ടോന്നല്ല ഞാൻ ചോദിച്ചത്, മൗലവി ഏകനല്ലേ, ഇയാൾ രണ്ട, ഇയാൾ എവിടുന്ന വരുന്നത് റബ്ബെ? എനിക്ക് തിരിണി എന്തോ അലവി സക്കാഫി, ഞാൻ ഏകനാണ്, ഇതിപ്പോ തൗഹീദിൽ നിന്ന് പുറത്തു പോവോ? നിങ്ങൾ ഓരോരുത്തരും ഏകനന്മാരല്ലേ? എന്താ ഈ മനുഷ്യൻ ഈ പറയണത്? ഒരന്തോല്ല ഈ സാധു എന്താ ഈ പറയണത് എന്നും അറിയില്ല. ലോകത്താരെങ്കിലും പറയോ ഏകനാണ്? എന്തൊരു കഷ്ടാണ്. ഇതാ ഞാൻ പറഞ്ഞത്, ഇതിന്റെയൊക്കൊന്നും ഈ ഗണ്ണനം നടത്തുക എന്നാണ് അതിന് കുഫു വെക്കണം. ഇത് ഈ തെരുവ് പ്രസംഗത്തിൽ ആപ്പീസിൽ നിന്ന് കിട്ടിയ ഷീട്ട് കൂട്ടുന്ന ഒരു തെരുവ് പ്രസംഗം നടത്തുക എന്നല്ലാതെ ഒരു കഥയില്ല. ഞാൻ ഏകനാണ് എന്ന് പറയുമ്പോൾ തൗഹീദ് എന്ന് പുറത്തു പോകും തരേ. എന്നാ ഇരിക്കൊന്ന് കാണല്ലോ. അങ്ങനെ മുജാഹിദ് പിന്നെ മൗലവി ഏകനല്ലേ? എന്തൊരു കഷ്ടം. മുജാഹിദിന്റെ പ്രസിദ്ധീകരണ സമയമല്ല, എന്റെ കയ്യിലുണ്ട്. ഓലെ മരിച്ചു പോയ നേതാക്കളെ കുറിച്ച് പറഞ്ഞത്, അയാൾ ഏകനാണ്, അയാൾ ആ വിഷയത്തിൽ. ഉമർ മൗലവിയുടെ മാലന്റെ കയ്യിലുണ്ട്, സമയമില്ലാത്തോണ്ടപ്പോ ഞാൻ വായിക്കാത്ത പച്ച നോട പറഞ്ഞ്. ഇവർക്ക് ഇസ്ലാമിക വിധിയും അറിയില്ല, ഇസ്ലാമിക വിശ്വാസം അറിയില്ല, നോണ പറയാൻ മാത്രം അറിയും. അതിന് നിർലജ്ജങ്ങനെ കുളുകുളു വിടും, എത്ര കളവുകളും പറഞ്ഞോളും. ഇസ്ലാമിന്റെ പ്രമാണം അറിയില്ല, ഇസ്ലാമിക വിശ്വാസം അറിയില്ല. സഹോദരങ്ങളെ, ഇങ്ങനെ ഇയാൾ ഇവിടെ പറഞ്ഞ വിഷയങ്ങളെല്ലാം കൂടി അതിന് വലിയൊരു തമാശ ഉണ്ട്, പറയാപ്പൊ നേരല്ല. എന്താണെന്നറിയോ, കുത്തുബിയത്ത് ഏതെങ്കിലും ഒരു ഉസ്താദ് സ്വന്തം വീട്ടിൽ വെച്ച് ചെല്ലാറുണ്ടോ? നിർത്താറായില്ലേ. നമ്മളെ പോലീസ് മേധാവികൾ നമുക്ക് അനുവദിച്ച സമയം കഴിഞ്ഞു. നമ്മൾ എസ് എസ് എൽ സി പരീക്ഷയുടെ കാലയളവാണ്. കുറച്ച് കാര്യം കൂടി നല്ല രസമുള്ള കുറെ വർത്തമാനം ഞാൻ അയാളെ പ്രസംഗം ക്ലിപ്പാക്കി റെഡിയാക്കി വന്നിട്ടുണ്ടായിരുന്നു. സമയമില്ലാതെ ആയിപ്പോയി. നമ്മളാ 40 കളവാണ് പറഞ്ഞപ്പോ, കളവ് കളവല്ലാതെ സ്ഥാപിച്ചപ്പോഴേക്കൊരു അല്പസമയം നമുക്ക് പോയതാ. എന്താന്നിട്ട് ഇയാൾ ചോദിക്കുക, കുത്തുബിയത്ത് ഏതെങ്കിലും ഒരു ഉസ്താദ് സ്വന്തം വീട്ടിൽ വെച്ച് ചെല്ലാറുണ്ടോ? വലിയ വായിൽ മൂപ്പര് ചോദിക്കുകയാണ്. ഇതൊക്കെ ചോദിക്കുന്ന ഇയാൾക്ക് വല്ല കഥയുണ്ടോ? സിറാജുദ്ദീൻ ഉസ്താദ് നിങ്ങളെ വീട്ടിലെ കുത്തുബിയത്ത് ഇതുവരെയും ചെല്ലിയിട്ടില്ലല്ലോ, ഒറ്റ ദിവസം നിങ്ങൾ കുത്തുബിയത്ത് ചെല്ലിയിട്ടില്ലല്ലോ. എവിടുന്ന്? ഞാൻ കഴിഞ്ഞ ആഴ്ച എന്റെ നാട്ടില് എന്റെ യൂണിറ്റിലുള്ള പ്രവർത്തകരെ ഞാൻ ഇവിടെ നിൽക്കങ്ങളാണ് വിളിച്ചു ചോദിച്ചു നോക്കി. എന്റെ വീട്ടിലിരുന്ന് കുത്തുബിയത്ത് എത്ര 100 ആളുകളുള്ള കുത്തുബിയത്ത്. ഞങ്ങളൊക്കെ ഇത് നിങ്ങളെ മാതിരി തൊള്ളവിടായി വിടില്ല. ഇത് പറയലുണ്ട്, ചൊല്ലലുണ്ട്, തെളിവ് നടത്തലുണ്ട്, തെളിയിക്കലുണ്ട്, ചൊല്ലലുണ്ട്, പ്രായോഗികാക്കലുണ്ട്. സിറാജുദ്ദീൻ ഫൈസി ഇവിടെ നിൽക്കണേ ഏത് ഉസ്താദ ചെല്ലാത്തോല് ചോദിച്ചു നോക്കി. എന്നിട്ട് വലിയ വായിൽ ഇയാൾ ചോദിക്കുക, ഏതെങ്കിലും ഉസ്താദുമാര് സ്വന്തം വീട്ടിൽ ഇത് ചൊല്ലാറുണ്ടോ? ആ ഭാഗം, ആ ലാസ്റ്റ് ഭാഗം ഒന്ന് വെച്ചുകൊടുത്താ. അതൊക്കെ ചില ആളുകളുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്. കാരണം അതാ ഈ കുത്തുബിയത്താരം ഒരാള് ഒരു ഉസ്താദ് സ്വന്തം വീട്ടിലിരുന്നിട്ട്, ഞാൻ പറയാറുണ്ട്, ആ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്, സ്വന്തം വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് അള്ളാഹുവിന്റെ പ്രതിഫലം ക്രാംശിച്ചിട്ട് കുത്തുബിയത്തിരുന്ന് മുതലുണ്ടോ? സ്വന്തം വീട്ടിൽ ഏതെങ്കിലും ഒരു ഉസ്താദ് ഗുണ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ച് ചൊല്ലാറുണ്ടോ? പിന്നെ ഞങ്ങളൊക്കെ ഞങ്ങൾ മുജാഹിദീൻ വല്ല കൈമടക്കം തരുന്ന് കരുതിയിട്ടാ ഞങ്ങളെ വീട്ടിൽ ചൊല്ലാറുള്ളത്? എന്താ ഇയാൾ പറയണത്? ഇതൊക്കെയാണ് ഇത്രയും ബാലിശമായ വാദാപ്പായി. കുത്തുബിയത്ത് ഞങ്ങൾ ഭയങ്കര കുത്തുബിയത്ത് ആളുകളാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഇവർക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നല്ല രസമുള്ള തമാശകൾ ഇവിടെ പറയാനുണ്ടായിരുന്നു. മൗലവി പറഞ്ഞ ഓരോ ബെയ്ത്തും ഈ മൗലവി ഒരന്തോല്ല ഈ സാധു കേട്ടോ. എന്തെങ്കിലും ഒരു കഥ വേണ്ടേ? ഞാൻ കുറ്റപ്പെടുത്തല്ലോട്ടോ, എനിക്ക് സങ്കടം വന്നുപോയി. ഇതുപോലെ ഈ ജിന്നൂരിസത്തിന്റെ വലിയൊരു ഷെയ്ഖായി കൊണ്ടിരിക്കുന്ന ആളാണല്ലോ റബ്ബെ. ഇത് ഇയാളുടെ ഒരു കഥയില്ലായ്മ. ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നു, നിങ്ങൾ ഈ കുത്തുബിയത്ത് പറഞ്ഞാൽ അച്ചുതണ്ട് അച്ചുതണ്ടു എന്നിട്ടേ വന്നിരുന്നത്. നിങ്ങൾ ആ കഴിഞ്ഞ ഇവിടെ സക്കരിയ മുമ്പ് സക്കരിയ സലാഹി കുത്തുബിയത്ത് വിശദീകരിച്ചപ്പോൾ പറഞ്ഞൊരു സി ഡി ഉണ്ട്, അതെങ്കിലും കേട്ട് നിങ്ങളൊന്ന് വരണമെന്ന് ഞാൻ എൻ്റെ കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. അതേതായാലും മൂപ്പര് കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം കുത്തുബിയത്തിലെ കുറെ വരികളും ഷെയ്ഖ് ജീലാനിയുടെ കുറച്ച് വരികളൊക്കെ ചൊല്ലിയിട്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. അന്ന് തന്നെ ഞാൻ ഈ പറഞ്ഞ സംഗതികൾക്കൊക്കെ വല്ലപ്പുഴയിൽ തന്നെ മറുപടി കൊടുത്ത, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 4.5 സമയം അന്ന് ഞാൻ ഏത് മാലമൗലികതുകൾ ഷിർക്കല്ല മദ്ഹാണ് എന്ന പേരിൽ ഇറങ്ങിയ സി ഡി, ഒരു പക്ഷേ കേരളത്തിൽ അഹ്ലുസുന്ന രംഗത്ത് ഇത്ര കൂടുതൽ വിറ്റഴിക്കപ്പെട്ട സി ഡി ഉണ്ടോ എന്ന് സംശയ. ഞാൻ പറഞ്ഞതല്ല, എനിക്കതറിയില്ല. ഗൾഫിൽ നിന്ന് എന്റെ സുഹൃത്തുക്കൾ വിളിച്ചു പറഞ്ഞു, ഉസ്താദെ ഞങ്ങൾ ഈ ഏരിയയിൽ 10,000 സി ഡി ഞങ്ങൾ ചെലവാക്കി എല്ലാ വീട്ടുകും കൊടുത്തു. എത്ര ആളിനോട് പറഞ്ഞോ, ആകെ 10,000 എന്നല്ല, ഒരു ഏരിയത്തെ കറുത്തേ ഞാൻ ഈ പറഞ്ഞത്. ഇങ്ങനെ കേരളത്തിലും പുറത്തുമായിട്ട് ആ സി ഡി ഇപ്പോഴും നെറ്റിലോ കിട്ടും. അതിലൊക്കെ ഇവർ ഈ പറയണ ഇവലത് വലിയ ആനത്തലയായിട്ട് കൊണ്ടുവരിക, ഇത് ഭയങ്കര പ്രശ്നമാണ്.
ഇതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ മറുപടി കൊടുത്ത വിഷയങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് ഞാൻ നമ്മുടെ പോലീസ് അധികാരികൾ അവരോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ SSLC പരീക്ഷയായതുകൊണ്ട് സാധാരണ ഞങ്ങൾ 10 മണിക്ക് ശേഷം കുറച്ചൊക്കെ നീട്ടാറുണ്ട്, ഞങ്ങൾ കണ്ണിമ്പാറുമാണ്, അതൊന്നും നല്ല നിലക്കാണെങ്കിൽ പ്രശ്നമില്ല, പക്ഷെ ഇപ്പൊ SSLC പരീക്ഷയായതുകൊണ്ട് അത് ബാധിക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞതിനാൽ ഞാൻ നിർത്തുകയാണ്. എനിക്ക് ഇനി 1, 2, 3, 4, 5 പേജ് ഇവിടെ പറയാണ്. അത് ഇങ്ങനെ കേട്ടാലുണ്ടല്ലോ, സുബി വരെങ്കിൽ ഇരുന്ന് പോവും, അത്ര രസമുള്ള സംഗതികളാണ്. നമുക്ക് ഇനി പറയാം, ഇൻഷാല്ലാ സമയമുണ്ടല്ലോ, ഇനി പറയാം. അള്ളാഹു തൗഫീഖ് കേട്ട ഇങ്ങനെ ഒരു SSLC പരീക്ഷയുടെ ഒരു സംഗതി ഉള്ളത് കൊണ്ട് നമ്മൾ അതിന് നിയമപാലകരോട് നമ്മൾ അവരുടെ വാക്കുകൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ പാലിക്കുകയാണ്, പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരുമാണ്. അള്ളാഹു എല്ലാവർക്കും ഖൈർ നൽകട്ടെ. ഞാനിത് പറഞ്ഞത് ഈ ഇവിടുത്തെ മുജാഹിദുകളെ കുറ്റപ്പെടുത്താനല്ല, അവർ ചിന്തിക്കാൻ വേണ്ടിയാണ്. മൗലവിമാർ നിങ്ങളെ പറ്റിക്കുകയാണ് എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ഇത് ഇസ്ലാമല്ല, ഇത് ദീനല്ല, ഇത് ഔലിയാക്കളെയും ഹബീബിനെയും കുറ്റം പറയുന്ന പ്രവണതയാണ്. എല്ലാവരും ഒന്നും കൊണ്ട് അടുത്തേക്ക് വരിക, നമ്മളത് ദ്വാരന്ന് പിരിയുക, അതിന് പോലീസ് നിയമപാലകർ നമുക്ക് സമ്മതം നൽകും. എല്ലാവരും ഒന്ന് അടുത്തേക്ക് വരി, ഒന്ന് നമുക്ക് സ്വലാത്ത് ചെല്ലിപ്പിച്ച്, ഒന്ന് നമുക്ക് ദ്വാരന്ന് നമുക്ക് പിരിയാം. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനമെന്ന, സലഫി പ്രസ്ഥാനമെന്ന, ഇസ്ലാഹി പ്രസ്ഥാനമെന്ന, വഹാബി പ്രസ്ഥാനം, അത് ദീനല്ല, അത് ഇസ്ലാമല്ല. സഹോദരങ്ങളെ, ദീനുമായി അതിന് ബന്ധമില്ല എന്ന തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടാവണമെന്നും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു വചനം ഞാൻ ഓർത്തു പോവുകയാണ്. യകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂൻ. അവസാന നാളിൽ ഒരു സംഘം ആളുകൾ ഇവിടെ വരും. ആരാണവർ? ദജ്ജാലൂന, സത്യവും അസത്യവും തമ്മിൽ കൂട്ടിക്കുഴക്കുന്നവരാണ്. കദ്ദാബൂൻ, അങ്ങേയറ്റം കളവ് പറയുന്നവരുമാണ്. 8 മിനിറ്റിന്റെ ഉള്ളിൽ 64 കളവൊക്കെ ഒന്നിച്ചു പറയാൻ പറ്റുന്ന ആളുകൾ. നോക്ക് നിങ്ങൾ, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് ഈ വിഭാഗത്തെ കുറിച്ച് തന്നെ ആയിരിക്കാം എന്നാണ് നമ്മൾ കരുതുന്നത്. ദജ്ജാലൂന കദ്ദാബൂൻ, അങ്ങേയറ്റം കള്ളം പറയുന്നവരാണ്. അവരെ തിരിച്ചറിയാനുള്ള മാനദണ്ഡം എന്താ? യഅതൂനകും മിനൽ അഹാദീസി ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും. നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും പൂർവീകരും കേട്ട് കേൾവിയില്ലാത്ത പുതിയ വാദങ്ങളാണ് അവർ കൊണ്ടുവരിക. അത്തരം വാദങ്ങൾ, പുതിയ പുതിയ വാദങ്ങൾ അവർ കൊണ്ടുവരും. അള്ളാഹുവിന്റെ റസൂൽ പറയാണ് മംഗൂസ് മൗലിദിൽ 1-ാമത്തെ ഹദീസിൽ തന്നെ 50 കളവ്, 30 കളവ്, 20 കളവ് എന്ന് പറഞ്ഞ് ഇല്ലാത്ത കളവുകൾ ഉണ്ടാക്കി പറയുന്ന കക്ഷികളാണ് അവർ. ലാ യുഹില്ലൂന ഇവ ഇഫയ്യാക്കും. നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണം, നിങ്ങൾ അവരിൽ ചെന്ന് പെട്ടുപോകരുത്, സൂക്ഷിക്കണം. പോരാഹും, റസൂലുള്ള പറഞ്ഞു അവരെ, അവരെയും നിങ്ങൾ സൂക്ഷിക്കണം. അവരിങ്ങോട്ട് വന്ന് നിങ്ങളെ പിഴപ്പിക്കരുത്, നിങ്ങൾ സൂക്ഷിക്കണേ. ലാ യുളില്ലൂനക്കും, അവർ നിങ്ങളെ വഴിപിഴപ്പിക്കരുതേ. വലാ യഫ്തിനൂനക്കും, അവർ നിങ്ങളെ ഫിത്നയിൽ അകപ്പെടുത്തുകയും ചെയ്യരുതേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ഇത്തരം പ്രസ്ഥാനങ്ങളിൽ ഈ എന്റെ ശബ്ദം ശ്രവിക്കുന്ന വിശ്വാസികളെ, നിങ്ങളാരും അകപ്പെട്ടു പോകരുതേ. പാരമ്പര്യ ഇസ്ലാമാകുന്ന സ്വഹാബത്ത് താബിഉകൾ, തബഉ താബിഉകൾ, അത് മദ്ഹബിന്റെ ഇമാമുകൾ, പൂർവീകർ, അതേ സച്ചരിതരായ മുൻഗാമികൾ, സലഫ് സ്വാലിഹുകൾ, ഔലിയാക്കൾ, അവരൊക്കെ കാണിച്ചു തന്ന ഇർജുവായ പാതയിൽ നമ്മൾ അടിയുറച്ച് ജീവിക്കണമേ. അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ എന്ന് മാത്രം പറഞ്ഞു.